ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 2021 റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ ഒരു ക്രൈം ഡ്രാമ മിനി സീരീസാണ് ക്ലിക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു ദിവസം ഒരു യൂട്യൂബ് പോലെ ഒരു വെബ്സൈറ്റിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ആവുകയാണ്. ആ ഒരു വീഡിയോയിൽ ഒരു വ്യക്തിയാവട്ടെ താൻ ഇന്ന പോലെ ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു, അത് മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആവുകയാണെങ്കിൽ താൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വീഡിയോ ആയിട്ട് അപ്ലോഡ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഓരോരുത്തരും അത് തന്നെ ക്ലിക്ക് ചെയ്ത് കാണും. സെയിം ടെൻഡൻസി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണുകയും പെട്ടെന്ന് ആ ഒരു വീഡിയോ വൈറലായി 5 മില്യൺ വ്യൂസും കടക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് മൂലം എന്താണ് ഇതിന് സംഭവിച്ചത്, അദ്ദേഹം മരിച്ചുപോയോ ഇല്ലയോ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു മിനി സീരീസാണ് ക്ലിക്ക് ബൈറ്റ്. ഇന്നത്തെ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയാണ്. വൺവിൻ എന്നാണ് സൈറ്റിൻ്റെ പേര്. സോ ബേസിക്കലി വൺവിൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഒരു ബെറ്റിംഗ് വെബ്സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റിങ്ങിലും ഗാംബ്ലിങ്ങിലൊക്കെ താല്പര്യമുള്ളവർക്കും അതിനെക്കുറിച്ച് കുറച്ച് അറിവും ധാരണയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വെബ്സൈറ്റ് തന്നെയാണ് വൺവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വൺവിൻ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും ചെക്കൗട്ട് ചെയ്യാം. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു മുത്തശ്ശിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന രീതിയിൽ കാണിക്കുകയാണ്. സോ അതിനെ തുടർന്ന് ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫാമിലി എല്ലാം തന്നെ അവിടെ ഒത്തുകൂടി നിൽക്കുകയാണ്. ഇത് ആ ഒരു സ്ത്രീയുടെ മകനായി നിക്ക്, ഇത് മകളായ പയ, ഇവളുടെ പേര് സോഫി, ഇത് നമ്മുടെ നിക്കിന്റെ ഭാര്യയാണ്. നമ്മുടെ നിക്കിനും സോഫിക്കും 2 മക്കളാണുള്ളത്, ഒന്ന് ഈത്തൻ, ഒന്ന് കായ്. അപ്പോൾ ഈ സോഫി ആവട്ടെ അമ്മായിമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു പ്ലാന്ററാണ്. എന്നാൽ ഇത് കാണാൻ നമ്മുടെ പയക്കാവട്ടെ അങ്ങ് സൂചിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരത്തെ ആവട്ടെ നിനക്ക് ഇതിൽ പകരം ഒരു ബ്രെഡ് മേക്കർ വാങ്ങിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നു. ലോകത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ബ്രെഡ് മേക്കർ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റം പറയേണ്ട ഒരു അവസ്ഥ. എൻ്റെ പൊന്നടാവേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിക്കിനാവട്ടെ ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം സ്വന്തം ഭാര്യയാണല്ലോ കുറ്റം പറയുന്നത്. അത് മാത്രമല്ല നിക്കും പയവായിട്ട് അത്ര സുഖത്തിലല്ല കുറച്ച് നാളുകളായിട്ട്. നമ്മുടെ നിക്കിനും ഭയങ്കരധികം ദേഷ്യം വന്നിട്ട് പയ്യോട് ഭയങ്കരധികം ചൂടാവുന്നിട്ട് നീ ഇറങ്ങിപ്പോയി, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പുറത്താക്കുന്നു. ചേട്ടൻ ഇങ്ങനെ വല്ലാണ്ട് ചൂടായതിനെ തുടർന്ന് നമ്മുടെ നായികയ്ക്കും ഭയങ്കരധികം ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവൾ നേരെ പോകുന്നത് ഒരു ക്ലബിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഭയങ്കരധികം വെള്ളം വെട്ടിച്ച് കിറങ്ങി ഒരു മാതിരി ഡാൻസ് നടന്ന എല്ലാം മറക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചു നേരം പോവുകയാണ്. എന്നിട്ട് അങ്ങനെ ക്ലബിലെ ആ ഒരു ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവളൊരു ഡേറ്റിംഗ് ആപ്പിൽ മീറ്റ് ചെയ്ത് വൂഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് അവളെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവളും അവനോട് നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യാന്ന് പറഞ്ഞ് തിരിഞ്ഞ സമയത്താണ് അവളുടെ കൈ അറിയാണ്ട് തട്ടി താഴെ ആ ഒരു മൊബൈൽ പോകും. അപ്പോൾ അങ്ങനെ മൊബൈലും ടോയ്ലറ്റിലേക്ക് വീഴുകയാണ്. ഇവൾക്കും വേറെ വഴിയില്ല, അത് അവൾ എടുക്കുന്നു. എന്നിട്ട് അവളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തുന്ന നമ്മുടെ നായികയാവട്ടെ ഒരു കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന മൊബൈലിലെ ഒരു വെള്ളം പോകാൻ വേണ്ടി അവൾ ഇറക്കി വെക്കുന്നു. ഇതിന് അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ശരി ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളും റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. സോ ബേസിക്കലി അവൾ ഒരു നേഴ്സാണ്. അവളും അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ എല്ലാം നോക്കുന്ന സമയത്താണ് ഇവളുടെ ഒരു ഫ്രണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ അവനാവട്ടെ ഇന്ന പോലെ ഓൺലൈനിൽ ട്രെൻഡിങ് ആയ കുറേ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ച് വീഡിയോ ഒക്കെ നമ്മുടെ നായികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഒരു വീഡിയോയിൽ വേറൊരു വീഡിയോ പറ്റി പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ വൈറലായി പൊക്കോണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് ഒരുത്തം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നു. അപ്പോൾ ഏതൊരപ്പം ആ ഒരു പ്രാന്തനും ആ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനും ആ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ നായിക ഉണ്ടായിരുന്നു. അങ്ങനെ അവനും ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല നമ്മുടെ നായികയുടെ ചേട്ടനായി നിക്കാണ്. ഇത് കാണുന്ന നമ്മുടെ നായികയാവട്ടെ ഭയങ്കരധികം ഷോക്ക് ആവുകയാണ്. അതിനുശേഷം അവിടെയിൽ മൊബൈലിലോ അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ലാൻഡ് ലൈൻ യൂസ് ചെയ്ത് നിക്കിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഒരു ഫോൺ ആവട്ടെ നേരെ വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിക്കിന് കോളും പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നായികയാവട്ടെ വേഗം തന്നെ അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. അവിടെ നിക്കിൻ്റെ കൊളീഗായിട്ടുള്ള മാറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സോ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനെ രാവിലെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. എന്നിട്ട് നമ്മുടെ നായികയാവട്ടെ ആ ഒരു വീഡിയോ നമ്മുടെ മാറ്റിനും കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന മാറ്റും ഭയങ്കര ടെൻഷനായിട്ട് അവിടെ വർക്കിന് വേറെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നത് അവൻ 8 മണിക്കുള്ള ആ ഒരു മീറ്റിങ്ങിന് വന്നിട്ടില്ല, അവനൊന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന വസ്തുത തിരിച്ചറിയുന്നത്. ഇദ്ദേഹം നമ്മുടെ നായികയാവട്ടെ ഭയങ്കര ടെൻഷനാവുന്നു, അവൻ എന്ത് പറ്റിയെന്നൊക്കെ ഓർത്തിട്ട്. അതിനെ തുടർന്ന് നേരെ ഇവൻ്റെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സോഫി, അപ്പോൾ സോഫി വർക്ക് ചെയ്യുന്ന ആ ഒരു സ്കൂളിലേക്ക് അവൾ പോവുകയാണ്. ഇവളാവട്ടെ ഒന്നും ആരോടും പറയാതെ വേഗം അങ്ങോട്ടുള്ളോട്ട് കയറുന്നുണ്ട്. അവിടുത്തെ ഗാർഡ്സ് എല്ലാം അവളെ തടയുന്നുണ്ട്, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായികയാവട്ടെ നേരെ സോഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ നോക്കി ചെയ്തിട്ട് ആ ഒരു സോഫിയെ പുറത്തോട്ട് വിളിക്കും. പയ എന്താ നിൻ്റെ പ്രശ്നം, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു സോഫി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായികയും ആദ്യം ഈ ഒരു സെക്യൂരിറ്റിയോട് പോകാൻ പറയാമെന്ന് പറയുമ്പോൾ സോഫിയും അവരെ പറഞ്ഞു വിടും. അതിനുശേഷമാണ് നമ്മുടെ നായിക സോഫിക്കും ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന സോഫിയും ഷോക്കാണ്. അവൻ രാവിലെ ഓഫീസിലോട്ടാണ് പോയി, ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരു ഐഡിയ ഇല്ല. അവൻ ഓഫീസിൽ എത്തിയിട്ടില്ല, ഞാൻ പോയി അന്വേഷിച്ചതാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ഈ വീഡിയോ ആയിട്ട് ഭയങ്കരധികം വൈറലാവുന്നു, ഒരുപാട് വ്യൂസ് പെട്ടെന്ന് കയറുന്നുണ്ട്. ശരി ഇനി വൈകിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവരും പോലീസിൻ്റെ അവിടെ ചെന്നിട്ട് ഇന്ന പോലെ നിക്കിനെ കാണാനില്ലെന്നും അവനെ ആരും തട്ടിക്കൊണ്ട് പോയതാണെന്നും അവനെ അടിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പോലീസുകാർ നിങ്ങളുടെ ആ ഒരു നിക്കിനെ കാണാതായിട്ട് എത്ര നാളായെന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവൾ പറയുന്നു. ഹലോ 5 മണിക്കൂറിനൊന്നും ഇവിടെ കേസ് എടുക്കാൻ പറ്റത്തില്ല, അവിടെ തനിക്ക് വിവരമില്ല, കാണാതായെന്നല്ല തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം ചൂടാവുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെയാണ് താഴേക്ക് വേറൊരു വ്യക്തി വരുന്നത്. ഇദ്ദേഹം ഡിറ്റക്റ്റീവായ റോഷനാണ്. സോ ഇപ്പോൾ ഈ റോഷൻ ഈ ഒരു കേസ് എടുക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരോടും ഇന്നപോലെ ഒരു നിക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്ന ആ ഒരു വുമൺ അബ്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങളല്ല. അതിനെല്ലാത്തിനും തന്നെ നമ്മുടെ സോഫിയ ആവട്ടെ ഭയങ്കര കാമായിട്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതെല്ലാം കേട്ട് നമ്മുടെ നായികയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നായികയ്ക്കും റോഷനും മുമ്പ് പരിചയമുണ്ട്, പക്ഷെ അവർ കാണിക്കാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. സംഭവം ആ ഒരു ക്ലബ്ബിൽ വെച്ച് അവൾ ഒരു ടോയ്ലറ്റിൽ സമയത്ത് വുഡി എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവൾ മെസ്സേജ് ചെയ്തല്ലോ, അതേ ആൾ വേറെ ആരുമല്ല ഈ റോഷനാണ്. ആ ഒരു പരിചയം ഇവർ പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങാനും 5 മില്യൺ ആയി കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ മരിച്ചു പോകും, ദേവി ഇതാ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറയുന്നുണ്ട്. സോറി മാം, ഈ ഒരു ടേക്ക് ഡൗൺ ചെയ്യാവുന്ന പരിപാടിയൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. സോ എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറയുന്നു. അവിടെ കിട്ടിയത് നേരെ വീട്ടിലാവട്ടെ നമ്മുടെ നിക്കിൻ്റെ ഇളയ മകനായ കൈക്ക് ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് നിൻ്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അപ്പോൾ അവനും വേറെ വഴിയില്ലാതെ അത് ഇത് എൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേസമയം മൂത്ത മകൻ ഈത്തൻ ആവട്ടെ ഫൈൻഡ് മൈ ഫാം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിക്കിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിട്ടുന്നില്ല. നിക്കിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് അവൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ഇപ്പോൾ സാധിക്കാതെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായികം ആ ഒരു വെബ്സൈറ്റ് എടുത്ത് ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് അപ്ലോഡായി കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷത്തിലധികം വ്യൂസ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല ഓരോ സെക്കൻഡും ഓരോ വ്യൂവേഴ്സ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ നിക്കിനെ ചീത്ത വിളിക്കുന്നുണ്ട്. മോൺസ്റ്റർ ആണ്, അതാണ്, റേപ്പിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ആരും എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് പേര് നമ്മുടെ നിക്കിനെ ചീത്ത വിളിക്കുന്നു. ഇത് നമുക്ക് വലിയ ബുദ്ധിയുള്ള ഏർപ്പാടല്ല, കാരണം ഒരു പ്രജുഡ്യൂഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരു ടിപ്പിക്കൽ മലയാളികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആരും എന്താണ് വസ്തുത എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്നെ കുണയ്ക്കാൻ തുടങ്ങും, അത് അറിയാലോ. ഇത് കണ്ട് സങ്കടപ്പെട്ട് നമ്മുടെ സോഫിയ അവരുടെ മക്കളോട് ആ ഒരു വീഡിയോനെ കാണണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും കുറച്ച് നാളത്തേക്ക് സ്കൂളിലേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് സോഫി പറയുന്നു. അതിനുശേഷം നമ്മുടെ നായിക അവിടെ നേരെ ചെല്ലുന്ന അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് ആ ഒരു മൊബൈൽ ഉണങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. അപ്പോൾ ആ ഒരു വെള്ളം എല്ലാം പോയിരിക്കുകയാണ്. അവളും ആ ഒരു ഫോൺ ഓൺ ആക്കുന്നു. നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് ചെയ്തു. അങ്ങനെ ആ ഒരു മെസ്സേജിന്റെ ഒപ്പം തന്നെയാണ് ഇവളുടെ ചേട്ടനായി നിക്കിന്റെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവളും ആ ഒരു മെസ്സേജ് തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു വോയിസ് മെസ്സേജ് ആയിരുന്നു നിക്കിന്റെ ഭാഗത്തു നിന്നും. അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് ഇവളോട് ചൂടായല്ലോ, സോ അതിനെപ്പറ്റി ക്ഷമ പറഞ്ഞിട്ട് മോൾ അറിയാതെ സംഭവിച്ചോ ടെൻഷനായിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇവളോട് സോറി പറയുകയാണ്. അത് മാത്രമല്ല നമ്മുടെ നിക്കിന് ഇന്നപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവളോട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു. ദെൻ നമ്മുടെ നായികയും ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയുടെ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് അമ്മയോട് ഇന്നപോലെ ആ ഒരു നിക്കിനോട് നിങ്ങൾ വല്ലതും സംസാരിച്ചോ, അവൻ വല്ലതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മയാവട്ടെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അമ്മ ഭയങ്കരത്തിൽ സങ്കടപ്പെടേണ്ട എന്ന് ഓർത്തിട്ട് നിക്കിന്റെ കാര്യമൊന്നും തന്നെ നമ്മുടെ ആ ഒരു നായിക അമ്മയോട് പറയുന്നില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയം തന്നെയാണ് നമ്മുടെ ആ ഒരു സോഫി ഇവളോട് പോലീസ് സ്റ്റേഷനിൽ വരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ നായികയും വേഗം റെഡിയായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ടും പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് നിക്കിന്റെ വേറൊരു വീഡിയോയും കൂടെ ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വീഡിയോനകത്ത് അവൻ വേറൊരു കാർഡിൽ ഇന്നപോലെ ഐ കിൽഡ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം ഒരു മാൻ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കേസ് ഇപ്പോൾ പെട്ടെന്ന് ഹോമിസൈഡ് ആയിട്ട് മാറിയിരിക്കുന്നു. അതിനെ തുടർന്ന് ഇവരോട് സംസാരിക്കാൻ വേണ്ടി പുതിയൊരു ഡിറ്റക്റ്റീവ് വരുന്നു, പേര് ലൂക്ക. ആ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ നായിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നാൽ ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തെന്നും ഈ ഒരു വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആകുമ്പോൾ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ ആ ഒരു ഹാൻഡ് റൈറ്റിംഗും ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു വീഡിയോയിൽ ഐ കിൽഡ് എ വുമൺ എന്ന് പറയുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗും ഡിഫറന്റ് ആണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇക്കാര്യം അവൾ ആ ഒരു പോലീസുകാരനോടും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൂക്ക ആണല്ലോ പുതിയതായിട്ട് വന്ന ഒരു ഡിറ്റക്റ്റീവ്. ഇങ്ങനെ എന്താണ് വിചാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിക്കിന്റെ ഒരു കൺഫെഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇദ്ദേഹം ഇവർ രണ്ടുപേരോടും ഇന്നപോലെ നിക്ക് ഭയങ്കര വയലന്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിയുന്നു. അതിന് സോഫി ആവട്ടെ നിക്കാവട്ടെ ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് പറയുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ നായികയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവൾ ഭയങ്കര ചൂടായിട്ട് ഇന്നപോലെ ഒരു ഡിറ്റക്റ്റീവ്സിനോട് ഇവിടെ നിക്കെന്ന് പറയുന്ന ഒരു വിക്ടിമാണ്, അവനെ ആരും തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുകയാണ്, ഈ വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം ഷൗട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലോട്ട് വെളിയിലോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു നായികയാവട്ടെ സോഫിക്ക് ഇന്നപോലെ നിക്ക അവസാനം അടിച്ച ആ ഒരു വോയിസ് മെയിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സോഫിയോട് ഇത് ഞാൻ ആ ഒരു പോലീസുകാരെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. ബട്ട് സോഫി അതിന് വേണ്ടാന്ന് പറയുന്നു. അത് മാത്രമല്ല ഇത് നീ ആരെയും കാണിക്കേണ്ട, ഇതിനകത്ത് നമ്മുടെ നിക്കാവട്ടെ സോറി പറയുന്നതായിട്ടല്ലേ ഉള്ളൂ, ഇതെന്തായാലും ഒന്നും ഉപകാരപ്പെടാൻ പോകുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ പറയുന്ന നിക്കിനെ ഒരു കൊലപാതകമായിട്ട് ഇവർ സസ്പെക്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇപ്പോൾ കാണിച്ചു കൊടുത്താൽ സംശയം കൂടുതലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോഫി അതിനെ എതിർക്കുകയാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു സോഫിക്ക് ഒരു കോൾ വരികയാണ്. ഒരു ജേർണലിസ്റ്റ് വിളിച്ചിട്ട് ഇവളെ ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു. സംഭവം ഭയങ്കരധികം സീരിയസ് ആയെന്നും ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരധികം ടെൻഷൻ ആവുകയാണ് ഇവർ രണ്ടുപേരും. അതിനുശേഷം നമ്മുടെ നായികയും ആ ഒരു വീഡിയോ തുറന്നു നോക്കുന്ന സമയത്ത് ഇതിനോടകം തന്നെ 1.5 മില്യൺ വ്യൂസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡ്സ് ആണ് വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതിങ്ങനെ കുറയുന്നില്ല, വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് പോലൊരു ഫേം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസിനെ റെക്കമെൻഡേഷൻ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. സോ ട്രെൻഡിങ് നമ്പർ 1 കൊടുക്കുകയും റെക്കമെൻഡേഷൻസ് എല്ലാവർക്കും കൊടുത്ത് ഒരുത്തൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊല്ലുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ടെൻഷൻ ആവുന്ന നമ്മുടെ നായികയാവട്ടെ നേരെ ചെല്ലുന്നത് ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ മുമ്പ് കണ്ട, ഇവനോട് ടെക്കാണ്, അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഇവനുണ്ട്. അപ്പോൾ വിൻസിനോട് ഇന്നപോലെ നിക്കിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഒരു സഹായം ചോദിക്കുന്നു. അപ്പോൾ വിൻസും പറയുന്നുണ്ട് അവൻ്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. നീ വിഷമിക്കേണ്ട, ഞാനൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ലോകത്തുള്ള ഒരുപാട് ജനങ്ങളെ വെച്ച് ഈ ഒരു നിക്കിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. ബട്ട് നായിക്ക് ഇതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം കുറച്ച് ആളുകൾ വിചാരിച്ചത് നടക്കുമെന്നൊക്കെ ഒരു ചിന്താഗതിയാണ് അവൾക്കുള്ളത്. ബട്ട് പിന്നീട് ഇത് വല്ല ഉപകാരം വരുമെന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നായികയും അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ നായിക നേരെ ചെല്ലുന്നത് ഇവളുടെ ഒരു നിക്കിൻ്റെ വീട്ടിലേക്കാണ്. ഇവളും കാർ വിട്ട് ആ ഒരു വീട്ടിലോട്ട് കയറേണ്ട താമസം വെളിയിൽ ഒരു റിപ്പോർട്ടർ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിട്ടുന്നില്ല. എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായികയും ഭയങ്കര ദേഷ്യം വന്നിട്ട് കുറച്ച് സ്വൈര്യം തരാൻ പറ്റുമോ, കുറച്ച് പ്രൈവസി തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. ഇവളും ആ ഒരു വീട്ടിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ആവട്ടെ ഇവളുടെ അമ്മ നിൽക്കുന്നുണ്ട്. സോ അമ്മയ്ക്ക് നിക്കിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇതിനോടകം അറിഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മുടെ നായികയും അമ്മയോട് ക്ഷമ പറയുന്നു. അതിനുശേഷം പിള്ളേർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഈത്തിനെ വന്ന് നോക്കുന്ന സമയത്ത് അവനാവട്ടെ കൂളായിട്ടിരുന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം അപ്പൻ ചത്താനും ശരി തനിക്ക് ഗെയിം കളിക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവനൊക്കെ ഉള്ളത്. അതിനുശേഷം നമ്മുടെ നായികയും അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ന്യൂസ് അലേർട്ട് നോക്കുന്ന സമയത്ത് ന്യൂസിനകത്ത് മൊത്തം ഈ ഒരു നിക്കിന്റെ വീഡിയോ പറ്റിയാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിരിക്കുകയാണ്. സോ ഒരു വലിയൊരു ന്യൂസ് ആയിട്ട് തന്നെ മാറുന്നു. ഇപ്പൊ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 3 മില്യണിലധികം വ്യൂസ് ഇപ്പൊ കടന്നിരിക്കുകയാണ്. ഇവൾക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതിരിക്കുന്ന സമയത്താണ് ഇവളുടെ ആ ഒരു ടെക് ഫ്രണ്ട് ആയിട്ടുള്ള വിൻസ് ഉണ്ടല്ലോ അവൻ വരുന്നത്. ഇവിടെ എനിക്കൊരു നല്ലൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കുമ്പോൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്പോർട്ടിനകത്ത് കുറച്ച് ആളുകൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡെലിവറി വാനാണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതും എങ്ങനെ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് സിമ്പിൾസ് വെച്ചിട്ടാണ് അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതറിയുന്ന അവിടെ നായികയ്ക്കും ഭയങ്കര സന്തോഷമായിട്ട് അവനോട് താങ്ക്സ് പറയുന്നു. എന്നാൽ ഇവനാവട്ടെ കുറച്ച് അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഹേ, നീ എന്ത് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിനെ എതിർക്കുകയാണ്. അതിനുശേഷം ആ ഒരു എവിഡൻസ് വെച്ചിട്ട് അവൾ നേരെ പോലീസ് സ്റ്റേഷൻ ചെന്ന് അവരുടെ എല്ലാവരോടും ആ ഒരു കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സോ അതിനെ തുടർന്ന് പോലീസുകാരും ആ ഒരു ട്രാഫിക് ക്യാമറാസ് യൂസ് ചെയ്ത് ഈ ഒരു ഡെലിവറി വാൻസ് എല്ലാം സ്പോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവളും വെളിയിൽ വെയിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ വീണ്ടും നോക്കുന്ന സമയത്ത് അതിപ്പോൾ 4 മില്യണും കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാറ്റ് എന്ന് പറയുന്ന ആ ഒരു നിക്കിന്റെ ആ ഒരു കൊളീഗ് വരികയാണ്. അപ്പോൾ നമ്മുടെ നായികയോട് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും ആ ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്ക് മുമ്പ് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇവളും പറയുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ആ ഒരു വീണ്ടും ആ ഒരു വെബ്സൈറ്റ് റിഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഏകദേശം 5 മില്യണിലധികം വ്യൂവേഴ്സ് വന്നിരിക്കുകയാണ്. ഇത് കണ്ട് നായികയും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ റോഷൻ ടീം വെളിയിലോട്ട് വന്നിട്ട് ഞങ്ങൾ ആ ഒരു വാൻ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. അവരും ആ ഒരു സ്ഥലത്തിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡെലിവറി വാൻ ഉണ്ട്. ആ ഒരു വാനിലേക്ക് ഒരുപാട് പോലീസുകാരും ചെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. ഇതിങ്ങനെ ദൂരത്ത് നിന്ന് നമ്മുടെ നായിക ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പോലീസുകാർ ആ ഒരു വാൻ്റെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ വാനിൽ വെച്ച് തന്നെയാണ് ആ ഒരു നിക്കിന്റെ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതെന്നും അവർ കൺഫേം ചെയ്യുന്നുണ്ട്. എന്താണ് അതിനകത്തെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായിക ചോദിക്കുന്ന സമയത്ത് റോഷൻ വന്നിട്ട് നിങ്ങൾ തൽക്കാലം ഇപ്പോൾ പോകും, ഞങ്ങൾ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞ് അവളോട് പോകാൻ പറയുന്നു. അവിടെ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രസ് ആൻഡ് മീഡിയാസ് എത്തിയിരിക്കുകയാണ്. കാരണം ഭയങ്കരധികം സെൻസേഷനായി നിൽക്കുന്ന ഒരു ന്യൂസ് ആണല്ലോ. അതുകൊണ്ട് അവിടെ കിട്ടിയതിൽ അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിലാവട്ടെ അവിടുത്തെ ആ ഒരു ചീഫ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കേസ് ഇപ്പോൾ മാൻ മിസ്സിംഗിൽ നിന്നും ഒരു ഹോമിസൈഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു കേസ് ഏറ്റെടുക്കണമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സോ ബേസിക്കലി നമ്മുടെ റോഷൻ ആവട്ടെ അവൻ ഹോമിസൈഡിലല്ല പകരം മാൻ മിസ്സിംഗ് കേസിൽ അന്വേഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പൂർണ്ണമായിട്ട് ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആകാൻ സാധിക്കില്ല, പക്ഷേ ഹെൽപ്പിന് വേണ്ടി നിൽക്കാൻ പറ്റും. ആൻഡ് 2-3 വർഷമായിട്ട് നമ്മുടെ റോഷൻ ആവട്ടെ ആ ഒരു ഹോമിസൈഡിൽ കയറാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് കിട്ടുന്നില്ല. അവൻ അപ്ലൈ ചെയ്യുന്നു, പക്ഷേ റിജക്ട് ആവുന്നു. സോ അതിനെ തുടർന്ന് ഒരു വലിയ കേസാണിത്. സോ ഇതിൽ വല്ല തുമ്പ് അവൻ കണ്ടെത്തുകയാണെങ്കിൽ അത് അവന്റെ കരിയറിന് നല്ലപോലെ ഉപകാരപ്പെടും. ഈ ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഹെഡ് ആരാണ് നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ഡിറ്റക്റ്റീവ് ലോക്കിയാണ്, ചോട്ടത്തലെ. അയാൾ എല്ലാവരുമായിട്ട് ഒരു ടീം ആ ഒരു വാൻ ട്രേസ് ചെയ്യണം. വേറെ രണ്ടുപേരും ഇൻഡസ്ട്രിയൽ സൈറ്റും അങ്ങനെയുള്ള പാർക്ക് സൈറ്റെല്ലാം നിങ്ങൾ ഭയങ്കരധികം തറവായിട്ട് സെർച്ച് ചെയ്യണം. പിന്നെ വേറൊരു ടീം ആവട്ടെ നമ്മുടെ നിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബാങ്കിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസോ എല്ലാം ചെക്ക് ചെയ്യണം തറവായിട്ട്. അടുത്ത 24 മണിക്കൂർ നമുക്ക് ഓരോ നിമിഷം വിലപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു ലൂക്ക പറയുന്നുണ്ട്. അപ്പോൾ ലൂക്ക അവിടേക്ക് വന്നിട്ട് സാർ ഞാൻ മിസ്സിംഗ് പേഴ്സൺ ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ പറയുന്നു. ആ സമയമായിരുന്നു സോഫി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു ഓഫീസർ പറയുന്നുണ്ട്. ഇവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ലൂക്ക ആവട്ടെ എന്നാൽ ശരി, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിങ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സോഫിയെ വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയുന്നു. സാർ അത്രേ ഉള്ളൂ, എനിക്ക് കേസിനെ പറ്റി അറിയാം സാർ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. ബട്ട് ലൂക്ക ആവട്ടെ നീ ഇപ്പം അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. സോ അതിനെ തുടർന്ന് സോഫി വരുന്നു. അവിടെ ചീഫും കൂടാതെ ലൂക്കൊക്കെ ചേർന്ന് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ചായം കുടിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റോഷൻ ആവട്ടെ ഈ പറയുന്ന സോഫിയുടെ ബയോ അല്ലെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനെ തുടർന്ന് സോഫിയുടെ ആ ഒരു ക്വസ്റ്റ്യനിങ് എല്ലാം കഴിയുന്നു. അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി നമ്മുടെ റോഷനാണ് പോകുന്നത്. ഇവളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോകുന്ന സമയത്താവട്ടെ അവിടെ മൊത്തം കംപ്ലീറ്റ് പത്രക്കാർ. അവരാവട്ടെ ഈ ഒരു വണ്ടി കണ്ടതും കടലിലൂടെ ഇളയ പോലെ എല്ലാം കൂടെ അങ്ങ് പൊതിയുന്നുണ്ട്. പൊതുവെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരെക്കാളും വികൃതിയാണ് ഈ പറയുന്ന പ്രസ് പീപ്പിൾസിന്, സ്വാഭാവികം. ഇവർ രണ്ടുപേരും ആവട്ടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ മറുപടി പറയാതെ അവരെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട്. ഈതൻ വന്നിട്ടാവട്ടെ നമ്മുടെ ആ ഒരു ഓൺലൈനിൽ പറയുന്ന നിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളും ആ ഒരു വാനിനെ പറ്റി കാര്യങ്ങളെല്ലാം ഇവളോട് പറയുന്നുണ്ട്. അപ്പോൾ സോഫി ആവട്ടെ നിങ്ങൾ രണ്ടുപേരും നെറ്റൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് സോഫി പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ആ സമയം അവിടേക്ക് വരുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ലോക്കി ആവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലും തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഫോണോ എന്തിനാണെന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ നെക്കിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടാം, സോ യാ നിങ്ങളുടെ മൊബൈലൊക്കെ താന്ന് പറഞ്ഞിട്ട് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഓരോരുത്തരും മൊബൈൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയ്യോട് ചോദിക്കുന്ന സമയത്ത് അവളാവട്ടെ എൻ്റെ മൊബൈലല്ല വീട്ടിലാണ്, ടോയ്ലറ്റ് വീണുപോയി അത് ഉണക്കാൻ വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നു. ഇങ്ങനെ അവരുടെ ആ ഒരു മൊബൈലെല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഈ പറഞ്ഞ നിക്കിന്റെ പാസ്പോർട്ട് ചോദിക്കുന്നു. ഒരു മിനിറ്റ് ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഫി ഉള്ളിലോട്ട് പോവുകയാണ്. അവൾ ഉള്ളിൽ ചെന്നിട്ട് സാധാരണ ആ ഒരു പാസ്പോർട്ടെല്ലാം വെക്കുന്ന അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു പാസ്പോർട്ട് കാണാനില്ല. സോ ഇപ്പോൾ ആ ഒരു നിക്കിന്റെ ആ ഒരു പാസ്പോർട്ട് ഇവിടെ കാണാനില്ല. അതിനെ തുടർന്ന് ആ ഒരു പോലീസുകാരാവട്ടെ ആ ഒരു വീട് മൊത്തം ഭയങ്കര ചെക്കിങ്, ഒന്നും വിടാതെ എല്ലാം തന്നെ സെർച്ച് ചെയ്യണം. എന്തിന് ചെടിച്ചട്ടി വരെ പൊക്കി നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ സോഫിക്കും ഭയങ്കര ദേഷ്യം വരികയാണ്. നിങ്ങളെന്താ ഞങ്ങളാണ് സസ്പെക്ട്സ് ആയിട്ട് വിചാരിക്കുന്നത്, ഞങ്ങളുടെ വിക്ടിംസ് ആണ്. എൻ്റെ ഹസ്ബൻഡ് കാണാതായിട്ട് ഇത്രയും മണിക്കൂറായിട്ട് നിങ്ങൾ തപ്പുന്നതോ ഞങ്ങളുടെ വീട്ടിലെ ഗാർഡൻ വന്നിട്ട് ഇത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോക്കി ആവട്ടെ മാം നിങ്ങളുടെ ഫീലിംഗ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഞങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് അയാൾ പറയുന്നു. ഇതൊന്നും കാണാൻ പറ്റാതെ നമ്മുടെ ആ ഒരു നായികയാവട്ടെ നേരെ അവിടെ നിന്ന് വെളിയിലോട്ട് വരികയാണ്. അവളും ഇങ്ങനെ വെളിയിൽ സിഗരറ്റ് എല്ലാം വലിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആ ഒരു ഡിറ്റക്റ്റീവായ റോഷൻ വരുന്നു. അപ്പോൾ നമ്മുടെ നായികയാവട്ടെ റോഷനോട് ചോദിക്കുന്നുണ്ട്, ഒരു വ്യക്തിയെ കാണാതായിട്ട് അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ 48 മണിക്കൂറിനുള്ളിൽ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ ജീവനോടെ കണ്ടെത്താനുള്ള ചാൻസ് 50% കുറയുമെന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്ന് പറഞ്ഞു ചോദിക്കുന്നു. അതിന് നമ്മുടെ റോഷനും ആ ശരിയാണെന്ന് പറഞ്ഞു പറയുന്നു. ശരി, എന്താണെങ്കിലും നല്ലതോ ചീത്തയോ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോഴാണ് റോഷൻ പറയുന്നത് ഈ കേസ് ഞാനല്ല അന്വേഷിക്കുന്നത്, ലൂക്കയാണ്. അദ്ദേഹമാണ് ഹോമിസൈഡ്, ഞാൻ മിസ്സിംഗ് പേഴ്സൺ അന്വേഷിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് റോഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ആരെങ്കിലും ഞാൻ ഈ കേസിൽ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ കേസിൽ ഇൻവോൾവ് ആകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് വേണ്ടി എന്ത് ഹെൽപ്പ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. സോ അതിനുശേഷം നമ്മുടെ ആ ഒരു റോഷനും ആ ഒരു വീടെല്ലാം വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈത്തന്റെ റൂമിൽ എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താ ഒരു ശബ്ദം എന്ന് പറഞ്ഞ് ഇവനുള്ളിൽ കയറി നോക്കുന്ന സമയത്ത് നമ്മുടെ ഈത്തന്റെ കയ്യിൽ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഇതെന്റെ അച്ഛൻ്റെ ഒരു പഴയ ഒരു ടാബ്ലറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. ശരി മോനെ, അത് തരുവാണെങ്കിൽ നിന്റെ അച്ഛനെ കണ്ടെത്താൻ മേ ബി അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് റോഷൻ പറയുന്നു. സാർ അതിന് തന്നെയാണ് എനിക്കിത് വേണ്ടത്, ആ ഒരു സെർച്ചിങ് ട്രാക്ക് എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. സെർച്ചിങ്ങോ, എന്ത് സെർച്ചിങ്, വ്യക്തമായിട്ട് പറയുന്നു പറഞ്ഞ് റോഷൻ പറയുന്നു. അപ്പോഴാണ് ആ ഒരു ഈത്തനാവട്ടെ ആ ഒരു ടാബ്ലറ്റ് ഓൺ ആക്കിയിട്ട് ഒരു ആപ്പ് കാണിക്കുന്നുണ്ട്, ജിയോ നിക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു ആപ്പ് ബേസിക്കലി ജിയോ ക്യാച്ചിങ് എന്ന് പറയുന്ന ഒരു ടെക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് എല്ലാം അവരുടെ ചുറ്റുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സെർച്ച് ചെയ്തിട്ട് അവിടെ നിക്കിനെ പറ്റിയുള്ള വല്ല ഇൻഫർമേഷനോ നിക്കിന്റെ ബോഡിയോ എല്ലാം കിട്ടുകയാണെങ്കിൽ അവർ നേരെ ഈ ഒരു മാപ്പിനകത്ത് റെഡ് കളർ മാർക്ക് ചെയ്യും. സോ അതിനെ തുടർന്ന് ആ റെഡ് കളർ ഉള്ളവിടെ ഒന്നും തന്നെ ഈ പറഞ്ഞ നിക്കില്ല, അതെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞതാണെന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ തുടർന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലും വേറെ ആൾക്കാർ ചെന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇന്നപോലെ ഉണ്ടോ ഇല്ലോ എന്നൊക്കെ കൺഫേം ചെയ്ത് ഈ ഒരു മാപ്പിൽ മാർക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു സെർച്ചിങ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന റോഷൻ ആവട്ടെ എന്തിനാണ് നിന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു കമന്റ് സെക്ഷൻ നോക്കുമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞപ്പോൾ കമന്റ്സ് മൊത്തം നമ്മുടെ നിക്കിനെതിരെയായിട്ട് അവനെ എന്താ പറയുക ഭയങ്കരധികം മോശമായിട്ടൊക്കെയാണ് അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇവനിപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മുടെ നിക്കിനെ കണ്ടെത്തിയാൽ പോലും ഈ പറയുന്ന നാട്ടുകാർ തന്നെ അവനെ തല്ലിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ റോഷൻ ആവട്ടെ ആ ഒരു ടാബ്ലറ്റും കൊണ്ട് നേരെ ഇവരുടെ ചീഫിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചീഫിന്റെ അടുത്ത് നിന്നിട്ട് ഇന്നപോലെ ഈ ഒരു ജിയോ നിക്കിനെ പറ്റിയുള്ള ആപ്പിന്റെ കാര്യം ആ നാട്ടുകാരെല്ലാം സെർച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ പറയുകയാണ്, സാധാരണ ജനങ്ങളെല്ലാം ക്രൈം സീനിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവിടെയുള്ള എവിഡൻസ് എല്ലാം തന്നെ ഇല്ലാതായി പോകും. സോ സിവിലിയൻസിന് നമുക്ക് ഈ ഒരു ക്രൈം സീനിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. ഇതല്ലാതെ വേറെ വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ആ ഒരു ചീഫ് ചോദിക്കുന്ന സമയത്ത് ആ യെസ് ഉണ്ട്, ഈത്തന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ എനിക്കിത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്തോ നിക്കും കൂടാതെ സോഫിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ട്. അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്, സോഫിക്ക് ഈ ഒരു നിക്കിന്റെ ആ ഒരു അബ്ഡക്ഷനിൽ വല്ല ബന്ധം ഉണ്ടെന്നാണോ? മേ ബി ഉണ്ടാവാം, പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിക്കിന്റെ ഭാഗത്ത് വന്ന അബദ്ധം, അല്ലെങ്കിൽ സോഫിയുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെയും ആവാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോഷൻ പറയുന്നു. ഇപ്പോൾ അങ്ങനെ അവൻ വെളിയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലൂക്കയും ടീമൊക്കെ ആയിട്ട് വേറെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിക്കിന്റെ കൊളീഗ് ആയിട്ടുള്ള മാറ്റിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന സമയത്ത് നമ്മുടെ റോഷൻ ആവട്ടെ എനിക്ക് മാറ്റിനെ അറിയാം, അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഈ റോഷൻ പറയുന്നുണ്ട്. എന്നാൽ ലോക്കി ആവട്ടെ, റോഷൻ നീ എത്ര നേരമായിട്ട് വർക്ക് ചെയ്യുന്നു? അറൗണ്ട് ഒരു 20 മണിക്കൂർ ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ പറയുന്നു. ഓ മാൻ, ഓവർ ടൈം ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, നീ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അപ്പോൾ നമ്മുടെ റോഷൻ ആവട്ടെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഈത്തൻ്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ നേരെ ലൂക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ടീം സെർച്ച് ചെയ്തപ്പോൾ മിസ് ചെയ്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. ചോട്ടത്തലൻ്റെ ആ ഒരു മുഖമെല്ലാം വാടി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോഷൻ അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ അവനും അവിടുന്ന് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ജിയോ നിക്കിംഗ് ആപ്പിൽ വെറുതെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ കുറേ സ്ഥലത്തൊക്കെ റെഡ് മാർക്കിംഗ് കണ്ടു. അപ്പോൾ കാണാത്തൊരു സ്ഥലത്തിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു റോഷൻ ഒരു ടോർച്ചൊക്കെ പിടിച്ചിട്ട് ഒരു കാടുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് നോക്കുമ്പോഴാണ് അവിടെ 2 പയ്യന്മാർ എന്നിട്ട് ഇന്നുപോലെ നിക്കിനെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറയുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ റോഷൻ ആവട്ടെ മരിക്ക് ഇവിടുന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാം പറഞ്ഞു വിടുന്നു. അവിടുന്ന് അങ്ങനെ നമ്മുടെ റോഷൻ ആവട്ടെ പള്ളിയിലൊക്കെ ചെന്ന് നിസ്കരിച്ചിട്ട് അവൻ അങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് കയറുകയാണ്. സോ ബേസിക്കലി നമ്മുടെ റോഷൻ ആൾറെഡി കല്യാണം കഴിഞ്ഞാണ്, ഒരു കുട്ടിയുണ്ട്. എന്നാൽ ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ട് അവർ രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇവന്റെ കുട്ടിയാവട്ടെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവന്റെ വീട്ടിലാവട്ടെ ഇവന്റെ അച്ഛനും അമ്മയും ഉണ്ട്. വീട്ടുകാർക്കൊക്കെ ഇവൻ വലിയൊരു കേസിൽ ഇൻവോൾവ് ആകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവിടെ കിട്ടിയതിൽ നമ്മുടെ സോഫി ആവട്ടെ പ്രസിനോട് കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് നിക്കിനെ തട്ടിക്കൊണ്ടുപോയവർ നിങ്ങളൊരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല നിക്ക്, അദ്ദേഹം പാവം ഒരു മനുഷ്യനാണ്, ഒരു ഭർത്താവാണ്, ഒരു അച്ഛനാണ്, ഒരു മകനാണ്, ഒരു നല്ലൊരു ബ്രദറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കര അധികം പറയുന്നുണ്ട്. സോ ദൈവം ഇത് അദ്ദേഹത്തിന് വീട്ടിലോട്ട് വരാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോഫി അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. അവിടെ കിട്ടിയതിൽ അങ്ങനെ നമ്മുടെ റോഷന്റെ അടുത്ത് വരുന്ന നമ്മുടെ നായികയാവട്ടെ നേരെ അവനോട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നും പറഞ്ഞ് നമ്മുടെ നിക്ക് അവസാനം ഇവൾക്ക് അയച്ച ഒരു മെസ്സേജ് വോയിസ് മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നു. ഹേ പിയ, നിന്നോട് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, ഐ എം വെരി സോറി, ഇവിടെ കുറച്ച് കാര്യമെല്ലാം നടക്കുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം എന്നെ തിരിച്ചു വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു നായികയ്ക്ക് ഒരു വോയിസ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ റോഷനാവട്ടെ ഭയങ്കര ദേഷ്യം വരികയാണ്. നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ആൾറെഡി നിങ്ങൾ എൻ്റെ ബ്രദറിനെ സംശയിച്ച് തുടങ്ങിക്കഴിഞ്ഞു ആൻഡ് എൻ്റെ ഫോണിൽ വെള്ളം കയറിയോണ്ട് എനിക്കിത് കാണാനും വൈകിപ്പോയി, അതുകൊണ്ടാണ്. ശരി, എന്തിനെ പറ്റി എനിക്ക് നിക്കിന് നിന്നോട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ നിക്ക് അത്രമാത്രം നല്ലവനായിട്ടുള്ള ഒരു ഏഞ്ചലാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ ആ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെയുള്ളൊരു ക്യാരക്ടറേ അല്ലവൻ, അതെനിക്ക് ഉറപ്പാണ്. ശരി, ഈ ഒരു ഫോൺ എൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ റോഷൻ പറയുന്ന സമയത്ത് ആ ഓക്കെ എന്ന് പറയും. ഈ ഒരു ഫോണിൻ്റെ പാസ്കോഡ് പറയാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ പാസ്കോഡ് നിട്ടിട്ടില്ല എന്ന് അവൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ റോഷനാവട്ടെ അറിവ് ഷോർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ മറക്കാനില്ല, ദൈവം അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു നായിക അവിടെ നിന്ന് പോവുകയാണ്. അവൾ വെളിയിൽ ഇറങ്ങേണ്ട താമസം അവരുടെ ചുറ്റും കുറേ റിപ്പോർട്ടേഴ്സ് വരുന്നുണ്ട്, ഒന്ന് സ്വൈര്യം തരുമോ വെണ്ണുമ്പിള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. ദെൻ അവിടെ നമ്മുടെ റോഷനാവട്ടെ നേരെ ചീഫിനോട് എന്നിട്ട് എന്നെ പോലെ ഈ ഒരു കേസ് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവൻ്റെ അനീതി അറിയാമായിരുന്നു, ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. മെസ്സേജൊക്കെ ഇപ്പോഴും അവളുടെ മൊബൈലിലുണ്ടാവും, സോ ഇക്കാര്യം എങ്ങനെയെങ്കിലും എൻ്റെ ജോലി ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചീഫിനോട് ചോദിക്കുന്നുണ്ട്. റോഷൻ നിന്നെ കൊണ്ട് അവളെ സസ്പെക്റ്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കും? അപ്പോൾ അതിന് റോഷനും ഓഫ് കോഴ്സ് എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ഒബ്ജക്റ്റീവോട് ചിന്തിക്കാൻ സാധിക്കുമെന്നെങ്കിൽ നീ ജോലിക്ക് കയറുന്നു പറഞ്ഞിട്ട് അവനോട് പോകാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ നായകനും അവിടെ നിന്ന് അവൻ്റെ ക്യാബിനിലോട്ട് വരുന്ന സമയത്ത് അവിടെ മൊത്തം ആ ഒരു ഡേറ്റിംഗ് ആപ്പിൽ അവൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോയുടെ തലയെല്ലാം ഒട്ടിച്ച് വെച്ച് കുറേ കാര്യങ്ങൾ അവിടെ പോസ്റ്റേഴ്സ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. സോ ഇത് ആരാണ് ചെയ്തതെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഡിറ്റക്റ്റീവായ ലൂക്കയാണ്. അവിടെ താൻ എന്തിനാണ് എൻ്റെ മേലെ വിച്ചേറ്റഡായി നിൽക്കുന്നത്, ഞാൻ ഇവിടെ ഉള്ളത് തനിക്ക് എന്താ പ്രശ്നം, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ തനിക്ക് എന്ത് കുത്തല വരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായകൻ വല്ലാണ്ടങ്ങ് ഷൗട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ലൂക്കയാവട്ടെ ഹേ റോഷൻ, നീ ഒരിക്കലും ഒരു ടീം പ്ലെയർ അല്ല, നിനക്ക് വല്ല ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നീ നിനക്ക് മാത്രമേ സൂക്ഷിക്കുകയുള്ളൂ, നീ ആരോടും പറയാറില്ല, നീ മാത്രം ഒറ്റയ്ക്ക് ചെയ്യാറുള്ളൂ. നിന്നെ സംബന്ധിച്ച് ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു പടി മുകളിൽ കയറാനുള്ള ഒരു ഏണി മാത്രമാണ്, നിനക്ക് നിൻ്റെ കൂടെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരാളെ നിനക്ക് വിലയില്ല, ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നിന്റെ സീനിയറാണ്, ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൂക്ക പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇങ്ങനെ നടക്കുന്ന അതേ സമയം തന്നെയായിരുന്നു നമ്മുടെ പോലീസുകാരന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, എന്താണ് നമ്മുടെ നിക്കിനെ കാണാതായ ആ ഒരു ക്രൈം സീനെ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ റോഷൻ ഉൾപ്പെടെ എല്ലാവരും പോവുകയാണ്. സോ ഇവരും അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ നിക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബൈക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഈ ഒരു വഴി എന്ന് പറയുന്നത് ആ സ്ഥിരമായിട്ടും ഈ ജോലിക്ക് പോകാറുള്ള ഒരു റൂട്ടാണ്. അപ്പോൾ എങ്ങനെ പോയാലും കിഡ്നാപ്പർ അവനെ കുറേ നാൾ ഫോളോ ചെയ്ത് അവൻ്റെ ആ ഒരു ശീലങ്ങളെല്ലാം പഠിച്ചിട്ട് പ്ലാൻ ചെയ്ത് പക്കയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിഡ്നാപ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരും അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്താണ് താഴെ കാടിൻ്റെ ഭാഗത്തു നിന്നും ഒരാൾ ഒരു എവിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞ് അലക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും അറിയാൻ വേണ്ടി നമ്മുടെ റോഷനും അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു സിറിഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു സിറിഞ്ച് യൂസ് ചെയ്ത് അദ്ദേഹത്തിനെ സെഡേറ്റ് ചെയ്ത് അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്ന് പറയുന്ന വസ്തുത ഇവർ തിരിച്ചറിയുന്നു. അവിടെ കട്ടിയതിൽ അങ്ങനെ നമ്മുടെ റോഷനാവട്ടെ നേരെ ഈ പറഞ്ഞ നിക്കിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സോഫിയോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു? ഈ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഇഷ്യൂസ് മാത്രം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറുള്ളൂ എന്ന് പറഞ്ഞ് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വോയിസ് മെയിലിൽ പറയുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ പയ്യോട് അദ്ദേഹം പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്? അതെങ്ങനെ എനിക്കറിയുന്നത്? അവരന്ന് രാത്രി വഴക്കുണ്ടാക്കിയതിൻ്റെ കാരണമാകാം, എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് സോഫി പറയുന്നു. പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറില്ല? എന്തോ എനിക്ക് വല്ല വേറെ അഫെയർ പോകുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. ശരി സോഫി, ഞാൻ നിന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയോ? യുനോ വാട്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, ദേവി ഇതെവിടെ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോഷനെ അവിടെ പുറത്താക്കുന്നു. അവിടെ നിന്നിറങ്ങി നമ്മുടെ റോഷൻ നേരെ ചെല്ലുന്നത് നമ്മുടെ പിയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്, നായികയുടെ. അവളോട് എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി വഴക്കുണ്ടാക്കിയാലും നീ എന്താ എന്നോട് പറയാത്തതെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. അത് പറയാൻ മാത്രമുള്ള ഒരു ഇഷ്യൂ ഒന്നും ആയിരുന്നില്ല, സാധാരണ ചേട്ടനും അനീതിയുടെ ഇടയിൽ വരുന്ന സാധാരണ ഒരു വഴക്കാണ്. അത് സില്ലി ആയിട്ടുള്ള ഒരു മാറ്റർ ആണെങ്കിൽ പോലും എന്തിനാണ് മറക്കുന്നത്? എല്ലാം പറഞ്ഞുകൂടെ ഞങ്ങളോട്? ശരി ഓക്കെ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, നിനക്ക് എന്തെങ്കിലും നിന്നോട് അൺയൂഷ്വൽ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ദയവ് ഇത് ഓപ്പൺ ആയിട്ട് പറയണം, എന്നാലും അതിൻ്റെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് റോഷൻ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നായിക, ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് നിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ വാരിയലിൻ്റെ ഭാഗത്ത് എന്തോ ഒരു മുറിവുണ്ടായിരുന്നു, അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്, ഇതെങ്ങനെ പറ്റിയതാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സോഫിയോട് ഇതിനെപ്പറ്റി പറയാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഈ കാറിന് കൂടെയെങ്കിലും വഴക്ക് കൂടിയതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ശരി, എന്നാണ് നിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു? എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് മാർച്ച് 16. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു റോഷൻ പോകാൻ വേണ്ടി റെഡി ആവുന്നു. അപ്പോഴാണ് അവളുടെ മൊബൈലിലേക്ക് ജിയോനിക്കിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നത്, അവനെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ നായികയും കൂടാതെ റോഷനും പോവുകയാണ്. ഇവരും അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇവളും പേടിച്ച് പോയി നോക്കുന്ന സമയത്താവട്ടെ അത് നിക്കായിരുന്നില്ല, പകരം ഒരു ബൊമ്മയിൽ നിക്കിന്റെ ഫോട്ടോ വെച്ചിട്ട് അവനാണെന്നൊക്കെ പറഞ്ഞ് ഡമ്മി പോലെ ഉണ്ടാക്കി കളിയാക്കുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. അവൾ അത് കണ്ടിട്ടാവട്ടെ ഭയങ്കരധികം സങ്കടപ്പെട്ടു പോകുന്നു. അവളങ്ങനെ എന്താ പറയുക, കരയാറായി നിൽക്കുന്നുണ്ട്. അവളെ തിരിച്ചറിഞ്ഞ ചുറ്റും ഉണ്ടായിരുന്ന ആളുകളാവട്ടെ അവരുടെ ഫോണിൽ ലൈവായിട്ട് ഓരോ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എന്താണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതി ആയിരിക്കുകയാണ്. ആ കൂട്ടത്തിലാവട്ടെ ഇവളുടെ ഫ്രണ്ട്, ടെക് ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു വിൻസ് ഉണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു. പിയ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. ബട്ട് അവളാവട്ടെ ഭയങ്കരധികം വിഷമിച്ച് നമ്മുടെ റോഷന്റെ കൂടെ വണ്ടിയിൽ പോവുകയാണ്. റോഷനും അവളെ സമാധാനപ്പെടുത്തുന്നു, നീ ടെൻഷനാവട്ടെ, അവനെ കണ്ടെത്താന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അതിനുശേഷം അവളെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. ഇദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ എക്സ് വൈഫിനെയും മകനെയും കാണുന്നത്. കുട്ടിയെ കണ്ട സന്തോഷത്തിൽ നമ്മുടെ റോഷനാവട്ടെ കൊച്ചിനെ അടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്. ഹേ, നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുന്ന സമയത്ത് ഇവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഇവിടെ എന്തിനോ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഇവള് പറയുന്നു. അപ്പോൾ ഇവൾ ഡിവോഴ്സിന് ശേഷം വേറൊരാളെ കെട്ടി അവളുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരും കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു കുട്ടിയോട് ഈ പറയുന്ന റോഷൻ ആവട്ടെ, മോനെ നിനക്കറിയാലോ അച്ഛന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് എന്താവശ്യം വന്നാലും അച്ഛൻ വരുന്നൊക്കെ പറഞ്ഞ് റോഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവരും അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പം നമ്മുടെ റോഷൻ ആവട്ടെ അവൻ്റെ റൂമിലിരുന്നിട്ട് ജിയോനിക്കിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിലാവട്ടെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലം സെർച്ച് ചെയ്തിട്ട് അവിടെ എല്ലാം റെഡ് മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. എത്ര പേര് ഏതെല്ലാം സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്, എവിടേക്കാണ് ബാക്കിയുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് മാപ്പ് ഇദ്ദേഹം തന്നെ ഉണ്ടാക്കുന്നു. സോ അതിനുശേഷം മാർച്ച് 16-ാം തീയതി നമ്മുടെ നിക്ക് എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിക്കിന്റെ ടാബ്ലറ്റ് ലൊക്കേഷൻ ഫൈൻഡ് മൈ ഫാം എന്ന് പറയുന്ന ഒരു ഈതൻ യൂസ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു ഉച്ചയാവുന്ന സമയത്ത് ഈ പറഞ്ഞ ടാബ്ലറ്റും കൊണ്ട് നമ്മുടെ നിക്ക് ആവട്ടെ ഒരു ബാറിലേക്ക് പോയെന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ അതിനെ തുടർന്ന് നമ്മുടെ ആ റോഷൻ ആവട്ടെ നേരെ ഒരു ബാറിലേക്ക് എന്നിട്ട് മാർച്ച് 16-ാം തീയതിയുള്ള CCTV വിഷ്വൽസ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. സോ അങ്ങനെ നമ്മുടെ റോഷനും ആ ഒരു വിഷ്വൽസ് നോക്കുന്ന സമയത്താണ് അതിനകത്ത് നമ്മുടെ ആ ഒരു നിക്ക് ആവട്ടെ വേറൊരു വ്യക്തിയായിട്ട് വഴക്കുണ്ടാക്കുന്ന രീതിയിലൊരു വിഷ്വൽസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ ആ ഒരു CCTVയുടെ ഒരു കോപ്പിയായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി നമ്മുടെ ആ ഒരു റോഷൻ ആവട്ടെ നായികയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അതിനെ തുടർന്ന് നായികയും അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കുന്നത്. ഇവനെ എനിക്ക് അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായികയ്ക്കാവട്ടെ ഇവൻ ആരാണെന്നൊന്നും അറിയത്തില്ല. സോ എനിക്ക് അറിയില്ല എന്ന് അവൾ പറയുന്നു. ഇവനാണ് നിക്കിനെ കിഡ്നാപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. ഉറപ്പില്ല, മേ ബി ആവാം, അവൻ്റെ ആ ഒരു ID കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവനെ പൊക്കിയിട്ട് നമുക്ക് ചോദ്യം ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റുമെന്ന് ഇവൻ പറയുന്നു. അപ്പോൾ നിക്കിനെ കണ്ടത് നമുക്കൊരു ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു നായിക ഭയങ്കരധികം സന്തോഷമാവുകയാണ്. അവിടെ കെട്ടിയത് നമ്മുടെ ലൂക്കി ആവട്ടെ എവിടെയൊക്കെ സെർച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാപ്പ് എല്ലാം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഷൻ ആവട്ടെ അവിടെ ചെന്നിട്ട് അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പുതിയ മാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ജിയോനിക്കിങ് വെച്ചിട്ട് അവൻ ചെയ്ത ആ ഒരു മാപ്പ്, അപ്പോൾ അത് കാണിച്ച് ഇത്രയും പേര് സെർച്ച് ചെയ്തിട്ട് ഇവിടെ എല്ലാം ഇല്ലാന്ന് കൺഫേം ചെയ്തതാണ്, ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവ് ലൂക്കി ഇവിടെ പറയുകയാണ്. എടാ റോഷൻ, എനിക്ക് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് പ്രോട്ടോകോൾ എല്ലാം ഫോളോ ചെയ്യുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? നമ്മളിപ്പോൾ സെർച്ച് ചെയ്യേണ്ട സ്ഥലം ഇതാണ്, ഇവിടെ റിമോട്ടാണ്, അവിടെ എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ട്. അതിന് ലൂക്കി ആവട്ടെ എന്തായാലും മനസ്സോടെ എവിടെയെല്ലാം നോക്കുന്നു ഇവിടെ കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ ലൂക്കിയും കൂടാതെ വേറെ കുറെ പോലീസ് ഓഫീസറിലെല്ലാം ചേർന്നിട്ട് ആ ഒരു സ്ഥലം സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ഇവരും അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഷന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, ജിയോ നിക്കിൽ നിന്നും ഫൗണ്ട് ഹീം എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ഫൗണ്ട് ഹീം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും കുറച്ചങ്ങ് മാറിയിട്ടാണ്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ റോഷൻ ആവട്ടെ വേഗം തന്നെ ആ ഒരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ അതിനെ തുടർന്ന് റോഷനും അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുറെ പിള്ളേർ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന റോഷൻ ആവട്ടെ ഹേ പോലീസ് എന്നൊക്കെ പറഞ്ഞ് അലർച്ച വരുന്നുണ്ട്. അപ്പോൾ പോലീസ് ഒന്ന് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പിള്ളേരെല്ലാം ഓടി അടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ റോഷൻ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ സൈഡിലായിട്ട് ഒരു ബോഡി ഇങ്ങനെ മമന്ന് കിടക്കുന്നുണ്ട്. ഇവനും എല്ലാം അവിടെ ചെന്നിട്ട് ആ ഒരു ബോഡി മെല്ലെ ഇങ്ങനെ ചെരിച്ച് നോക്കുന്ന സമയത്ത് അത് വേറെ ആരുടെയല്ല, നിക്കിൻ്റെയാണ്. സോ നമ്മുടെ നിക്ക് ഇപ്പം മരിച്ചു പോയിരിക്കുകയാണ്, അവൻ്റെ ബോഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റോഷനും ഭയങ്കരധികം ഷോക്കാവുന്നത്. കാരണം ഇവനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി രക്ഷപ്പെടുത്തണം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു റോഷൻ ഉണ്ടായിരുന്നത്. ജീവനോട് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ ഡെഡ് ബോഡിയാണ് ഇദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത്. അതിനുശേഷം ആവട്ടെ നമ്മുടെ റോഷൻ മാത്രം നേരെ നമ്മുടെ നായികയുടെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ ചേട്ടനെ ഞങ്ങൾ കണ്ടെത്തി, ബട്ട് ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന വസ്തുത അവളോട് പറയുന്നു. ഇക്കാര്യം അവൾ എക്സ്പെക്ട് ചെയ്തതാണെങ്കിൽ പോലും പെട്ടെന്ന് കേട്ടപ്പോൾ അവൾക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കണ്ടെത്താൻ സാധിക്കുന്ന പറഞ്ഞു, ബട്ട് ചേട്ടൻ മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര സങ്കടം വന്ന് അവൾ അങ്ങനെ കരയുന്നു. ഇവിടെ നമ്മുടെ റോഷൻ ആവട്ടെ അവനും ഭയങ്കര ഡിപ്രസ് ആയി പോവുകയാണ്. കാരണം അല്ലാണ്ട് ആ ഒരു കേസുമായിട്ട് അറ്റാച്ച് ആയിട്ട് അദ്ദേഹത്തിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം എന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ മൂടോടായിട്ട് ജോലിക്കെല്ലാം വരുന്ന സമയത്താവട്ടെ അവിടെയുള്ള എല്ലാവരും ഭയങ്കരധികം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവനെ. അപ്പം ഇവനാണല്ലോ നമുക്ക് അവിടെ പോയി സെർച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഒരു ഐഡിയ കൊടുത്തത്. സോ ടെക്നിക്കലി നമ്മുടെ റോഷനാണ് ഈ പറയുന്ന നിക്കിനെ കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നായകനെ ഈ പറയുന്ന ഹോമിസൈഡിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. ഇത്രയും നാളും അവൻ ആഗ്രഹിച്ച് പിന്നാലെ നടന്ന ഒരു ഹോംസൈഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൻ ഇപ്പോൾ കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ റോഷനെ പ്രശംസിക്കുന്നവരുടെ കൂടെ തന്നെ ഈ പറയുന്ന ചോട്ടത്തിലെ ലൂക്കിയുണ്ട്. അതിനുശേഷം നമ്മുടെ ലൂക്കി ആവട്ടെ നമ്മുടെ ജോലി തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത കില്ലറിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ തയ്യാറാവുന്നു. അപ്പോൾ അവിടെയുള്ള നമ്മുടെ സോഫിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോഷൻ വന്നിട്ട് കാര്യം ഞാൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം അവൻ വാങ്ങുന്നു. അവനും ഇങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് വേറൊരു വ്യക്തിയുമായി ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ കണ്ടു നമ്മുടെ ആ ഒരു റോഷൻ ആവട്ടെ എന്തോ ഒരു കാര്യം സ്ട്രൈക്ക് ആവുകയാണ്. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ മുമ്പത്തെ ആ ഒരു ബാറിൽ നിന്നും എടുത്ത ഒരു CCTV അദ്ദേഹം വീണ്ടും നോക്കുന്നു. നോക്കുമ്പോൾ സോഫി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ വ്യക്തി ഇട്ടിരിക്കുന്ന ടീഷർട്ടും ആ ഒരു വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു CCTVയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഇട്ടിരിക്കുന്ന ആ ഒരു ടീഷർട്ടും എക്സാക്ട് സെയിം ആണ്. അതിന്റെ ബാക്കിലുള്ള സിമ്പിൾ ഒരേതായിരുന്നു. ഇവർ രണ്ടുപേരും ഒരേ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ഇവിടെ നമ്മുടെ റോഷൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ നിക്കിന്റെ മരണത്തിന് എന്തോ ഒരു കാരണത്താൽ ഈ പറഞ്ഞ സോഫിയും ഉത്തരവാദിയാണ് എന്നൊരു വസ്തുതയാണ് ഇവിടെ നമ്മുടെ റോഷൻ തിരിച്ചറിയുന്നത്. നമ്മുടെ സോഫി ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് നിക്കിന്റെ ബോഡി കണ്ടെത്തിയെന്നും അവന്റെ ബോഡി കൺഫേം ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ നിക്കിന്റെ തലയ്ക്ക് പിന്നിലേറ്റ ഒരു ക്ഷതമാണ് അദ്ദേഹത്തിന്റെ മരണ കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരാണ് ചെയ്തതെന്ന് നമ്മുടെ സോഫി ചോദിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഞങ്ങൾക്കിപ്പോൾ ആരും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട്, സോ അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സോഫിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് റോഷൻ പറയുന്നുണ്ട്. ബാറിൽ നിന്നെടുത്ത ഒരു CCTV വിഷ്വൽസ് നമ്മുടെ സോഫിക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ സോഫിയുടെ ഫേസ് കുറച്ചായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് അവൾ ആദ്യം തന്നെ പറയുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നുണ പറയുന്നു. അപ്പോൾ നമ്മുടെ റോഷനും ഒട്ടും വൈകാതെ തന്നെ തൊട്ടടുത്ത സ്ലൈഡിൽ കുറേ ഫോട്ടോസൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും പരിചയമുള്ള രീതിയിലും സോഫി അവനോട് ചിരിച്ച് സംസാരിക്കുന്ന രീതിയിലുമുള്ള ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. സോഫി കള്ളം പറയാൻ ശ്രമിക്കരുത്, നിങ്ങൾ സത്യം പറയും, ഇപ്പോഴും നിങ്ങൾക്ക് ഇവനെ അറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സോഫിയും സമ്മതിക്കുന്നത്. ഇവന്റെ പേര് കർട്ടിസ് എന്നാണ്, ഇവൻ എൻ്റെ ഒരു കൊളീഗായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ സോഫി, ഈ ഒരു കർട്ടിസിനെ നിങ്ങൾ അവസാനം അവസാനം എപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഇദ്ദേഹം ജോലി റിസൈൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടതെന്ന് ഇവള് പറയുന്നു. അപ്പോൾ ലൂക്ക ഇവൻ റിസൈൻ ചെയ്യാൻ വല്ല പ്രത്യേക കാരണമുണ്ടോ എന്ന് പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സോഫി പറയുന്നു. സോഫിയും ഈ പറയുന്ന കേർട്ടിസുമായിട്ട് എന്ത് റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ വല്ലാണ്ട് പാനിക് ആവുന്ന നമ്മുടെ ആ ഒരു സോഫി ആവട്ടെ ഞങ്ങൾ വെറും ഒരു കോവർക്കേഴ്സ്, ഒരു ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും വെറും ഒരു ഫ്രണ്ട്സ് മാത്രമായിരുന്നില്ല. കുറച്ചേറെ നാൾ നീണ്ടു നിന്ന ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സത്യം ഇവിടെ നമ്മുടെ സോഫി തുറന്ന് പറയുന്നില്ല. ശരി, ഇവിടുത്തെ കാര്യം കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് സോഫിയെ പറഞ്ഞു വിടുകയാണ്. അതിനെ തുടർന്ന് സോഫിയും ഭയങ്കര സങ്കടപ്പെട്ട് അവളുടെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലാവട്ടെ പ്രസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സോഫി മാത്രം വീട്ടിലോട്ട് കയറിയാണ്. അവിടെ വീട്ടിലുള്ളവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ നമ്മുടെ സോഫിയും എല്ലാവരും വിളിച്ച് ഇരുത്തിയിട്ട് ഇന്നപോലെ മക്കളോട്, മക്കളെ നിങ്ങളുടെ അച്ഛൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി എന്ന് പറയുന്ന വസ്തുത മക്കളോട് പറയുകയാണ്. തുടർന്ന് നിക്കിന്റെ അമ്മയും കൂടാതെ മക്കളും ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അവർക്ക് ആർക്കും തന്നെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്ന വസ്തുത ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഭയങ്കരധികം കരയുന്നു. അവിടെ കെട്ടിയതിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നായിക വന്നിട്ട് എനിക്ക് നിക്കിന്റെ ബോഡി ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവിടേക്ക് വരുന്ന നമ്മുടെ റോഷൻ ആവട്ടെ ഇപ്പോൾ സാധിക്കില്ല, ഓട്ടോപ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്, ബോഡി കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഐ എം വെരി സോറി എന്ന് പറഞ്ഞ് റോഷൻ പറയുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ ബോഡി ഇപ്പോൾ വെറും ഒരു എവിഡൻസ് മാത്രം ആയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ അങ്ങനെ നമ്മുടെ വീട്ടിലാവട്ടെ സോഫിയും അവളുടെ അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മയോട് കേർട്ടിസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പോലീസിന് അറിഞ്ഞിട്ടുണ്ട്, അത് മാത്രമല്ല കേർട്ടിസും ഇതുകൂടാതെ നിൽക്കുമായിട്ട് ഒരു അടിപൊളിയായെന്നൊക്കെ പറഞ്ഞ ഒരു എവിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ അമ്മയാവട്ടെ ഇനി അവനാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സോഫിയോട് ചോദിക്കുന്നു. അവൻ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് സോഫി തിരിച്ചു ചോദിച്ചപ്പോൾ നിനക്കറിയാലോ അവൻ എന്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചോ? അന്വേഷിച്ചായിരുന്നു, ഞാനിപ്പോൾ പെട്ടെന്ന് ടെൻഷനായിട്ട് നിങ്ങൾ ഇവരും ഫ്രണ്ട്സാണ്, കോവർക്കേഴ്സ് ആണെന്ന് മാത്രമേ പറഞ്ഞത്. എനിക്കറിയാം ഞാൻ ചെയ്തത് മണ്ടത്തരമാണ്, പക്ഷെ ഞാൻ ഭയങ്കരധികം പാനിക്കായിപ്പോയി. എനിക്ക് കേട്ടസെങ്ങാനുമാണ് ഈ പറഞ്ഞ നിക്കിനെ കൊന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കായിരിക്കും, ഞാനാണ് നിക്കിനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അവളുടെ അമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന അതേ സമയം തന്നെ ബാക്കിയായിട്ടുള്ള എന്തൊരു ശബ്ദം കേൾക്കുന്നു. പ്രസ് പീപ്പിൾ ആയിരിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അമ്മയും ഭയങ്കരധികം ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്ത് വന്നത് വേറെ ആരുമല്ല, നമ്മുടെ നായികയാണ്. ഫ്രണ്ടിൽ കൂടെ വരാതെ പ്രസ്സിനെ അവോയ്ഡ് ചെയ്ത് ബാക്കിലൂടെയാണ് ഇപ്പം നമ്മുടെ നായിക വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നായികയും ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എനിക്ക് എൻ്റെ ചേട്ടനെ പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. സോഫി നീ കണ്ടായിരുന്നു, അത് ചേട്ടൻ തന്നെയാണോ, അവർക്ക് പോലെ തെറ്റ് പറ്റിയതായിരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ സോഫിയും എപിയെ അവർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, അത് നമ്മുടെ നിക്ക് തന്നെയാണ്, ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരധികം സങ്കടപ്പെടുന്ന നമ്മുടെ ആ ഒരു നായികയാവട്ടെ എനിക്ക് ഇന്ന് വീട്ടിൽ പോകാൻ വയ്യ, ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുന്നു. അതിനിപ്പോൾ എന്താ നീ ഇവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് സോഫി പറയുന്നു. അപ്പോൾ സോഫിയും അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പറഞ്ഞ കേർട്ടിസിന് മെസ്സേജ് അയക്കുന്നത് എനിക്ക് നിന്നെ ഇപ്പം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് സോഫിയും ആ ഒരു വീട്ടിൽ ആരും അറിയാതെ ബാക്ക് യാർഡിലൂടെ നേരെ ഒരു ടാക്സിയും വിളിച്ചിട്ട് ഈ പറഞ്ഞ കേർട്ടിസിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ കേർട്ടിസിന്റെ വീട്ടിൽ ചെന്നിട്ട് അവനോട് നീ എന്തിനെ ചെയ്തേ, നീയാണോ അവനെ കൊന്ന്, എന്തിനെ തല്ലുണ്ടാക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു കേർട്ടിസ് ആവട്ടെ ഹേയ് ഞാനല്ല അവനെ കൊന്നത്, അവനെ ഒരു ദിവസം പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു, ഞാനും ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാറിലേക്ക് അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി, ബട്ട് അവനാണ് എന്നെ ആദ്യം അടിച്ചത്, ഞാനല്ല. സോഫി നീ മനസ്സിലാക്കണം, നിക്ക് കാണാതാവുന്നതായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയം തന്നെ ഡോറിന്റെ വെളിയിൽ പോലീസ് വന്ന് നോക്ക് ചെയ്യുന്നുണ്ട്. കേർട്ടിസ് ഹാമിൽട്ടൺ ഇത് പോലീസാണ്, വേഗം ഡോർ തുറക്കുന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഇവനും വേറെ വഴിയില്ലാതെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. നോക്കുമ്പോൾ അത് നമ്മുടെ ലൂക്കയും കൂടാതെ റോഷനുമാണ്. മിസ്റ്റർ കേർട്ടിസ് ഞങ്ങളുടെ കയ്യിൽ വാറന്റുണ്ട്, ഈ സ്ഥലം സെർച്ച് ചെയ്യാനും നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം ഞങ്ങൾക്ക് സീസ് ചെയ്യണമെന്ന് പറയുന്നു. ഹേ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എനിക്കിവിടെ റൈറ്റ്സ് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേർട്ടിസ് പോലീസിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവനിങ്ങനെ അറസ്റ്റ് ചെയ്ത് വെളിയിലോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ റോഷൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന സോഫി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സോഫി ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ സോഫി നീ ഞങ്ങളോട് ഒരുപാട് നോണ പറഞ്ഞു, നിനക്ക് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ അറിയുമെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി തുടരാൻ പറ്റത്തില്ല, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെയും പിടിച്ചുകൊണ്ട് പോകുന്നു. സോ അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലാവട്ടെ നമ്മുടെ ആ ഒരു സോഫിയും അവളുടെ കൂടെ തന്നെ അവളുടെ ലോയർ ഇരിപ്പുണ്ട്. അവിടെ നമ്മുടെ റോഷനും ലൂക്കിയും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ശരി സോഫി, നിങ്ങളുടെ കൊളീഗാണ് സംഭവിച്ചു, എന്തിനു വേണ്ടിയാണ് ഈ സമയം കേർട്ടിസിന്റെ വീട്ടിലോട്ട് നിങ്ങൾ പോയത്, ഇനി അവനാണോ നിക്കിനെ കൊന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്ന് പറയുന്നു. എന്നിട്ട് അറിയാൻ സാധിച്ചോ കേർട്ടിസ് ആണോ ചെയ്തത്? ഇല്ല എനിക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. ശരി, എന്ത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ നിങ്ങൾ പറയുന്നത്? ഓക്കെ നിങ്ങളുടെ പേഴ്സണലാണ് സമ്മതിക്കുന്നു, ഇനി നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ നിക്കിന് അറിയാമായിരുന്നു? അതിന് സോഫിയും നിക്കിനറിയാം, ഞാനാണ് പറഞ്ഞത്, 6 മാസം മുമ്പ് നടന്ന ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഞാൻ തന്നെയാണ് ഓപ്പണായിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലാഷ് ബാക്കിൽ ഇന്നപോലെ നമ്മുടെ സോഫി ആവട്ടെ ആനിവേഴ്സറിയുടെ അന്ന് ഈ പറയുന്ന നിക്കിനോട് കഴിഞ്ഞ 3 മാസമായിട്ട് ഇന്നപോലെ ഈ ഒരു കേർട്ടിസുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിക്കിനോട് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ നിക്കിനാവട്ടെ ഭയങ്കരധികം സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് ഭയങ്കരധികം അലക്കുന്നവൻ. സോ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് 6 മാസമായി. ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലാവട്ടെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് റോഷൻ ചോദിക്കുന്നു. ഞാൻ നിക്കിനെ ചീറ്റ് ചെയ്യാണെന്ന് മനസ്സിലായി, ഞാൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞാണ്, ഞാൻ തന്നെ നിർത്തിയത്. ശരി, ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയത് ആരാണ്? ഞാനാണ്. റിലേഷൻഷിപ്പ് തുടങ്ങിയത് നിങ്ങൾ, അവസാനിപ്പിച്ചത് നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ കേർട്ടിസിനെ കണ്ടിട്ടേ ഇല്ല. അവൻ സോഫിയെയോ അല്ലെങ്കിൽ നിക്കിനെ വല്ല ഭീഷണിപ്പെടുത്തായിട്ട് നിനക്ക് വല്ല അറിയുമെന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. ഇല്ല, കേർട്ടിസ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ അവനോട് നമ്മുടെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞ ശേഷമാണ് അവൻ തന്നെയാണ് സ്വയം ഈ ജോലി രാജിവെച്ച് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. സോറി മാം, നിങ്ങൾ ആൾറെഡി ഒരുപാട് നോണം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി, നിങ്ങളുടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു? ഏയ് ഇല്ല, ഞങ്ങളുടെ മാരേജ് ലൈഫിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് സോഫി പറയുന്നു. നിങ്ങളുടെ മാരേജ് ലൈഫിൽ ഒരു പ്രോബ്ലം ബന്ധവുമില്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് നീ വേറൊരുത്തിന് പിന്നാലെ പോയത്? ഇത് കേട്ടിട്ട് അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവളുടെ ലോയർ ആവട്ടെ, മതി ഇപ്പം തന്നെ 3:30 കഴിഞ്ഞു, ഇപ്പം എൻ്റെ ക്ലൈൻറ്റിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്, താങ്ക് യു ഫോർ യുവർ ടൈം എന്ന് പറഞ്ഞ് നാളെ സംസാരിക്കുക എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇങ്ങനെ വെളിയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലോയർ ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്ലൈൻറ്റിന് മേലെ വല്ല ചാർജസ് ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൂക്ക് പറയുന്നുണ്ട്, കർട്ടിസ് ഹാമിൽട്ടനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈമറി സസ്പെക്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഈ പറയുന്ന നമ്മുടെ നിക്കിൻ്റെ സോഷ്യൽ അക്കൗണ്ട് ട്രേസ് ചെയ്യുന്ന എവിഡൻസും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സോഫി ഇനി എന്തെങ്കിലും എവിഡൻസ് ഞങ്ങളോട് പറയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവളുടെ മേലെ ചാർജ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞിട്ട് ലൂക്ക് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ സോഫി കർട്ടിസിന് ഇനി എന്ത് പറ്റുമെന്ന് പറഞ്ഞ് റോഷനോട് ചോദിക്കുന്ന സമയത്ത് അത്യാവശ്യം എവിഡൻസ് കിട്ടുകയാണെങ്കിൽ അവനെ ഹോമിസൈഡിൽ ചാർജ് ചെയ്തിട്ടെന്ന് പറഞ്ഞ് പറയുന്നു. ആൻഡ് എങ്ങനെ പോയാലും നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് പബ്ലിക്കോ അല്ലെങ്കിലോ അത് റിവീൽ ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുശേഷം ലോയർ ആവട്ടെ നമ്മുടെ സോഫിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. സോഫി അതേ ബാക്ക് ആയിട്ട് മുഖേന തന്നെ അവൾ വീട്ടിലോട്ടും കയറുകയാണ്. അവളിങ്ങനെ വരുന്ന സമയത്തായിരുന്നു നമ്മുടെ നായിക ആവട്ടെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ അടിച്ച് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നീ ഈ സമയത്ത് വെളിയിൽ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നടക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലോട്ട് പോയി കിടക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇപ്പം നമ്മുടെ സോഫി ഇളയ മകനായ കായുടെ റൂമിൽ ചെന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ അവിടെ ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ കാർട്ടൂണും കണ്ടിരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ ജനലിലൂടെ നോക്കുന്ന സമയത്ത് താഴെ ഒരുപാട് പ്രസ് പീപ്പിൾസ് ഉണ്ട്. അത് മാത്രമല്ല ഒരു പെൺകുട്ടി മാത്രം ഒരു കാറിൽ ഇങ്ങനെ വെളിയിൽ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ താഴോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ഈത്തൻ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ ആ ഒരു വെബ്സൈറ്റിൽ യൂട്യൂബ് പോലത്തെ ആ ഒരു വെബ്സൈറ്റിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ആയിരിക്കുകയാണ്. പുതിയ ന്യൂസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ച് കാണിക്കുന്നുണ്ട്. എന്താണ് നോക്കുന്ന സമയത്ത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ആര്യ കർട്ടിസിനെ ആ ഒരു ഇൻഫർമേഷനാണ് ഇപ്പൊ ലീക്ക് ആയിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. ആളെ കണ്ടത് നമ്മുടെ ഈത്തൻ തിരിച്ചറിയുകയാണ് ഇവന്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ സോഫി ആവട്ടെ നിങ്ങളൊന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാപ്ടോപ്പ് അടയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ നായികയ്ക്കും ദേഷ്യം വന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങുന്നു. അവളും ആ ഒരു വീഡിയോ എല്ലാം കണ്ട് ആ ഒരു കമന്റ്സ് എല്ലാം വായിച്ചു നോക്കുന്ന സമയത്താണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇവൻ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന കാര്യം തിരിച്ചറിയുന്നത്. അപ്പോൾ ഈത്തൻ ആവട്ടെ ഭയങ്കരതയും ചൂടാവുന്നു. ഇദ്ദേഹം എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരതയും ചൂടാവുന്നുണ്ട്. അപ്പോൾ സോഫി ആവട്ടെ അവന് ഇതൊന്നും സത്യമായിരിക്കില്ല, അത് അവർക്ക് സംശയം തോന്നി കൊണ്ടുപോയതായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സോഫി പറയുന്നു. എന്നിട്ട് അവൾ ആവട്ടെ ആ ഒരു ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങിച്ചിട്ട് ഇതൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എതിർക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ നായിക്ക് സംശയം തോന്നിയിട്ട് ഹേ സോഫി, എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവളും വാതിലടിച്ചിട്ട് നമ്മൾ സോഫിയോട് നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? പോലീസ് സ്റ്റേഷനിലായിരുന്നു. സോഫി ആദ്യം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അവസാനം അതേ എന്ന് പറയുന്നു. അവനുമായിട്ട് ബന്ധപ്പെട്ടാണോ നീ പോയത്? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്? പിയ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കൊന്നുമില്ല. സോഫി നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? നിൽക്കുന്ന പറഞ്ഞാൽ നീ ജീവനായിരുന്നു. ഇനി എങ്ങാനും എൻ്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ കാരണം നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഇവളങ്ങ് വാതിൽ തുറന്ന സമയത്താണ് അതിന്റെ വെളിയിൽ നമ്മുടെ ഈത്തൻ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവനായിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ അമ്മയോട് ഒന്നും സംസാരിക്കാതെ അവിടുത്തെ സ്കേറ്റ് ബോർഡ് എടുത്ത് അവൻ വെളിയിലോട്ട് പോവുകയാണ്. മകൻ പോയതിന് പിന്നാലെ തന്നെ നമ്മുടെ സോഫിയും പിന്നാലെ പോകുന്നുണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി. സോഫിയെ വെളിയിലൊന്നും വന്ന് കാർ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അത്രയധികം പ്രസ് പീപ്പിൾസ് വന്ന് അവിടെ കൺജസ്റ്റഡ് ആക്കി നിർത്തുകയാണ്. ഇതാണ് നമ്മുടെ സോഫിയുടെ അമ്മയാവട്ടെ അവിടെ പൈപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും വെള്ളം ഒഴിക്കുന്നു പറഞ്ഞിട്ട് എല്ലാം അതിനെ ഓടിച്ചു വിടുന്നു. അവൻ സ്ഥിരമായിട്ട് സ്കേറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലത്തേന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് അവരാരും തന്നെ ഇവനെ കണ്ടിട്ടില്ല. അതിനുശേഷം നമ്മുടെ ഈത്തനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, അവൻ എടുക്കുന്നില്ല. അങ്ങനെ ചെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കുറച്ചു മുമ്പ് ഇവരുടെ വീണ്ടും വെളിയിൽ നിന്ന് ആ ഒരു പെൺകുട്ടി അതേപോലെ തന്നെ ഇവിടെ ഇവളുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. സോഫിയെ കണ്ടതും അവൾ അവിടെ പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫി വേഗം ചെന്നിട്ട് എന്ത് നിങ്ങളുടെ പ്രശ്നം, എന്തിനാ എന്നെ പിന്നാലെ ഫോളോ ചെയ്ത് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം ചൂടാവുന്നുണ്ട്. ഇതേക്കുന്ന ആ ഒരു സ്ത്രീ ആവട്ടെ ഒരു മടിയോടെ തന്നെ വെളി വന്നിട്ട് എൻ്റെ പേര് എമ്മ എന്നാണ്, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പാടില്ല എങ്കിലും പറയാണ്, ഞാനും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ സോഫിക്ക് ആവട്ടെ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഹേ മനസ്സിലാക്കും, ഞാൻ നോണ പറയുകയല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ഡേറ്റിംഗ് ആപ്പിൽ 6 മാസം മുമ്പാണ് പരിചയപ്പെട്ടത്. 6 മാസം മുമ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ സോഫിയും ഷോക്കാണ്. കാരണം ഇവളുടെ ആ റിലേഷൻഷിപ്പിനെ പറ്റി ഓപ്പണായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് 6 മാസം മുമ്പായിരുന്നു. സോ ഈ രണ്ട് ഇൻസിഡന്റ് നടക്കുന്നത് സെയിം പീരീഡിലാണ്. അത് മാത്രമല്ല ഇവൾ താമസിക്കുന്നത് എല്ലയിലാണ്, ലോസ് ആഞ്ചൽസിലാണ്. ഇവൾ അവളുടെ കാര്യം എൻ്റെ നിക്കിനോട് തുറന്നു പറയുന്ന സമയത്ത് പോലും അവനാവട്ടെ എല്ലയിലോട്ട് പോകാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സോഫിയും കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ശരി, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഒരു ആപ്പിനകത്ത് ഈ ഒരു ഐ ഡി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിക്കി യൂസ് ചെയ്ത ഐ ഡിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോഫിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നു. ഇതിപ്പോൾ നിക്കി ഈ പറയുന്ന സോഫിയെ വഞ്ചിച്ചതാണോ അല്ലെങ്കിൽ സോഫി ചെയ്തതിന് എതിരെ അല്ലെങ്കിൽ ഒരു തിരിച്ചടി രീതിയിൽ നിക്കി ഇങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പിയെ കോൾ ചെയ്തിട്ട് ഈത്തൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് പറയുന്നത്. അതിനെ തുടർന്ന് സോഫി അവിടെ ചെന്നിട്ട് ഈത്തനെ വിളിക്കുന്നുണ്ട്. അവൻ ആദ്യം അടിക്കുന്നു. അതിനുശേഷം നമ്മുടെ പിയെയും കൂടെ പറഞ്ഞിട്ട് അവൻ പോകാൻ തീരുമാനിക്കുന്നു. ഈത്തൻ നീ അപ്പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്യ്, എനിക്ക് പിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ സോഫി ആവട്ടെ എമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഇന്നപോലെ ഇവളോട് ഈ റിലേഷൻഷിപ്പ് നിക്കിൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞ കാര്യം എല്ലാം തന്നെ നമ്മുടെ പിയോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന നമ്മുടെ പിയെ ആവട്ടെ തീരെ വിശ്വസിക്കുന്നില്ല. നീ എന്താ ഇപ്പോൾ ചേട്ടനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തിരിച്ചു ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ പിയെ ആവട്ടെ അവരുടെ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞു കൊടുത്ത ഡാനി വാൾട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ നിക്കി യൂസ് ചെയ്ത ഐ ഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐ ഡി ഈ പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പിൽ സെർച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു യൂസർ ഐ ഡി ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഡീആക്ടിവേറ്റഡ് ആണ്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് കാണിച്ചില്ലായിരുന്നെങ്കിൽ അത് നിക്കല്ല എന്ന് പറയാൻ പറ്റും. ബട്ട് ഇങ്ങനെ തന്നെ ഒരു അക്കൗണ്ട് ഉള്ള സ്ഥിതിക്ക് അത് ഡീആക്ടിവേറ്റ് ആയതുകൊണ്ടും ഇതിപ്പോൾ ആരാണെന്ന് ഇവർക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ശരി സോഫി, നീ ടെൻഷൻ അടിക്കേണ്ട, ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് പിയ പറയുന്നുണ്ട്. അവിടെ കിട്ടിയത് നമ്മുടെ സോഫി ആവട്ടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ നിക്കിന് എമ്മ എന്ന് പറയുന്ന പേരിൽ വല്ല മെയിലോ മെസ്സേജോ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് അങ്ങനെ ഒരു പേരിൽ ഒന്നും തന്നെ ഇവർ വന്നിട്ടില്ല. അവിടുന്ന് സോഫി വെളി വരുന്ന സമയത്താണ് ടി വിയിലാവട്ടെ നമ്മുടെ കേർട്ടിസിന് അവർക്ക് ആവശ്യമുള്ള തെളിവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും തന്നെ ചാർജ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നിക്ക് വർക്ക് ചെയ്ത സ്ഥലത്താവട്ടെ അവൻ്റെ പേരിൽ ഒരു കണ്ണിരഞ്ജിൽ എന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ സോഫിയും കൂടാതെ പിള്ളേരെല്ലാം പോകുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഒരു വ്യക്തി പോലും ഇല്ലാതായിരിക്കുകയാണ്. എന്നിട്ട് പോലും പ്രസ് ഈ പറയുന്ന ഈ ഒരു വീട്ടുകാരെ വെറുതെ വിടാതെ ഇവരുടെ പിന്നാലെ തന്നെയാണ്. ഇവരും ആ ഒരു അക്കാഡമിയിൽ വരികയാണ്. സോ അവിടെ നമ്മുടെ നിക്ക് ആവട്ടെ ഒരു വോളിബോൾ കോച്ചായിരുന്നു. അപ്പോൾ സോഫിയും പിള്ളേരും ആ ഒരു ഫാമിലി ആയിട്ട് തന്നെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇങ്ങനെ ഇവരും ആ ഒരു ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ഇമ്നെ പോലെ നമ്മുടെ സോഫിയോട് നിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളൊന്നും അല്ല, അത്ര നല്ലവനൊന്നും അല്ല, ഇവിടുത്തെ പെൺകുട്ടികളോട് കൂടുതൽ അടുത്താണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അങ്ങനെ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടേക്ക് നമ്മുടെ ആ ഒരു മാറ്റ് വരികയാണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ മോളെ നിന്റെ ടീം അവിടെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. ഈ ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ സോഫിക്ക് അങ്ങ് വല്ലാണ്ട് അങ്ങ് ഷോക്കാവാണ്. അവൾക്ക് വീണ്ടും വീണ്ടും സംശയം കൂടുന്നു. അപ്പോൾ നേരെ നമ്മുടെ മാറ്റിനോട് ഇന്നപോലെ ഈ പറയുന്ന നിക്ക് ഇവിടുത്തെ ആ ഒരു പെൺകുട്ടികളോട് അപമര്യാദത്തിൽ പെരുമാറിയോ എന്നൊക്കെ പറഞ്ഞ് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നു. ഈ സോഫി നീ എന്താ പറയുന്ന ആ പെൺകുട്ടിക്ക് എന്തോ തോന്നി അവൾ അങ്ങനെ പറഞ്ഞതാണ്, അവൻ അങ്ങനെ ഒരു ക്യാരക്ടറല്ല, നിനക്കും അറിയാം എനിക്കും അറിയാം, പിന്നെന്താണ് എന്നും പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി ഫ്രണ്ടിലിരുത്തുകയാണ്. എന്നിട്ട് ഈ മാറ്റും അവനോട് വർക്ക് ചെയ്ത് എല്ലാവരും തന്നെ ഈ പറയുന്ന നിക്കിനെ പറ്റി ഒരുപാട് ഓർമ്മകളും എല്ലാം തന്നെ ആ ഒരു സ്റ്റേജിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് പോലും അവൻ നല്ലൊരു മനുഷ്യനാണ്, നല്ല ക്യാരക്ടറാണ്, കെയറിംഗ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സോഫിയുടെ മൈൻഡിൽ മൊത്തം ആ കുറച്ച് മുമ്പ് ആ ഒരു പെൺകുട്ടി പറഞ്ഞതും പിന്നെ ആ ഒരു സ്ത്രീ വന്ന് പറഞ്ഞതും ഇതുകൂടാതെ ആ ഒരു ഡേറ്റിംഗ് ആപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെ അവളിങ്ങനെ വെളിയിലോട്ട് വരുന്ന സമയത്ത് വേറൊരു സ്ത്രീ ആവട്ടെ ഷെയ്മോണിയോ എന്ന് പറയുന്നത് ഇവളും മെന്റലി ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതും കൂടെ കേട്ട സമയത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് കയ്യിലിട്ടായിരുന്ന വെള്ളം എടുത്ത് അവളുടെ മൂഞ്ചിക ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ അവിടെ ചുറ്റുണ്ടായിരുന്നവരൊക്കെ നമ്മുടെ സോഫിയെ സമാനപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് അങ്ങനെ സോഫി വീട്ടിലോട്ട് വന്നിട്ടും അവൾക്ക് ഭയങ്കരധികം സങ്കടം വന്ന് അവൾ കരയുന്നുണ്ട്. ദെൻ അങ്ങനെ വൈകുന്നേരം വന്ന സമയത്താണ് നമ്മുടെ പിയ ആവട്ടെ നിന്നോടൊരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഒരു മൊബൈൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സോഫിയുടെ കയ്യിൽ എന്താണെന്ന് പറഞ്ഞ് ഇവിടെ നോക്കുന്ന സമയത്താണ് നമ്മുടെ നിക്കി യൂസ് ചെയ്ത ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഡാനി വാൾട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് റിട്രീവ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു അക്കൗണ്ട് ശരിക്കും നിക്കിന്റെ ആണോ എന്ന് നോക്കുന്ന സമയത്താണ് അവളും ഷോക്ക് ആവുന്നത്. അത് നിക്ക് തന്നെയായിരുന്നു. അതിൽ ഒരുപാട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ കുറച്ച് നാൾക്ക് മുമ്പ് സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് പോലും എടുത്തൊരു ഫോട്ടോ പോലും അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കാണാൻ നമ്മുടെ സോഫിക്ക് ആവട്ടെ വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. നിക്ക് ഇവിടെ വഞ്ചിച്ചു എന്ന് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ പിയ പറയുന്നത് ആ ഒരു അക്കൗണ്ട് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കുക. അതും കൂടെ നോക്കുന്ന സമയത്താണ് അത് 2018-ലാണ്. സോ സോഫി ആ ഒരു കേർട്ടിസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നടക്കുന്നതിന് 2 വർഷം മുമ്പേ ഈ പറയുന്ന നിക്ക് ഈ ഒരു ടൂസ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഡാനി വാൾട്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് കാണുന്ന സമയത്താണ് നിക്കാണ് ഇത്രയും നാളും ഇവിടെ വഞ്ചിച്ചെന്ന് പറയുന്ന വസ്തുത ഇവൾ തിരിച്ചറിയുന്നത്. അവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ എമ്മ ആവട്ടെ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് റോഷനോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. സോ നമ്മുടെ എമ്മ ആവട്ടെ ഈ പറഞ്ഞ ലോസ് ആഞ്ചലസിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല നിക്കും ഈ പറഞ്ഞ എമ്മയായിട്ട് മാസങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ള രീതിയിലും വിഷ്വൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. നിക്ക് കാണാതാവുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് എമ്മ ജോലിയിരിക്കുന്ന സമയത്ത് അവളുടെ ഓഫീസിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും ബലൂൺസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആരാണ് അയച്ചെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അത് നമ്മുടെ നിക്കാണ് അയച്ചതെന്ന് അവൾ തിരിച്ചറിയുന്നത്. ദെൻ നിക്ക് കാണാതാവുന്ന ആ ഒരു ദിവസം നമ്മുടെ ഈ പറഞ്ഞ എമ്മ ജിമ്മിലായിരുന്നു. അവളിങ്ങനെ അവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ന്യൂസിൽ ഇന്നപോലെ നമ്മുടെ നിക്കിനെ കാണാതാവുന്ന ഒരു വൻ വിഷയങ്ങളെല്ലാം കാണിക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ എമ്മ ആവട്ടെ ഭയങ്കരധികം ഷോക്കാവുന്നു. അത് മാത്രമല്ല നമ്മുടെ നിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും 2 കുട്ടികളുള്ള കാര്യമെല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന എമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ നിക്ക് എന്താണ് ഇവളോട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈത്തൻ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട്, അതായത് സോഫി ഡിവോഴ്സ് ചെയ്തിട്ട് നമുക്ക് 2 പേർക്കും കല്യാണം കഴിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ ഇവരുടെ 2 പേരുടെ റിലേഷൻഷിപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ നിക്ക് കാണാതാവുന്നു. അതിനെ തുടർന്ന് ഒരു കേസിൽ ഇവൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അവൾക്കും താനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവളും ലോസ് ആഞ്ചലസിൽ നിന്നും ഓക്ലാൻഡിലേക്ക്, അതായത് ആ ഒരു നിക്കുള്ള സ്ഥലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഇവൾ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിക്കിന്റെ ഫിയാൻസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്, അതായത് ഒരു വേരിയബിൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ ഒരു റീസൺ കാരണം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൽ കുറച്ച് ഡിസ്കൗണ്ട് എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ എമ്മ ആവട്ടെ മരിച്ചുപോയ നമ്മുടെ നിക്ക് ഇവളുടെ ഫിയാൻസിയാണ്, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിസ്കൗണ്ട് അവൾ കൈപ്പറ്റുന്നു. ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കരധികം ജീവിക്കാൻ പഠിച്ചവളാണ്. എൻ്റെ പ്രിയപ്പെട്ട മരിച്ചുപോയ കാമുകൻ്റെ സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും മാക്സിമം ചിലവ് കുറച്ച് പോകാനുള്ള കാര്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് യുണോ. എനിവേ ഇവളും ഫ്ലൈറ്റ് കയറിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അന്ന് തന്നെ അവൾ സോഫിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവളുടെ വീടിൻ്റെ വെളിയിലും എത്തുന്നുണ്ട്. ബട്ട് അറിയാലോ ആ ഒരു വീട് മൊത്തം പ്ലസ് പീപ്പിളും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവൾക്ക് അങ്ങ് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഇവളിങ്ങനെ വെളിയിൽ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളെ കണ്ടിട്ട് അങ്ങോട്ട് ഒരു റിപ്പോർട്ടർ വരുന്നുണ്ട്. ഇവൻ്റെ പേര് ബെൻ പാർക്ക്. നിങ്ങൾക്ക് വല്ല ഇൻഫർമേഷൻ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാൻ ശ്രമിച്ചു നോക്കുക, എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്കും പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കാർഡ് അവളുടെ കൈ കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ന്യൂസ് കിട്ടണം, അതാണ് ഇവരുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അമ്മയും പറയുന്നുണ്ട് ഞാൻ റിപ്പോർട്ടർ ഒന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങേര് പറയുന്നു ശരിക്കും സാരമില്ല വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സോഫി പിന്നാലെ ഇറങ്ങി വരുന്നത്. അവൾ നേരെ ആ ഒരു ഈത്തന്റെ പിന്നാലെ പോവുകയായിരുന്നു. ശേഷം സോഫിയുടെ കാറിന്റെ പിന്നാലെ തന്നെ ഈ പറയുന്ന എമ്മയും വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. പിന്നെ നടന്ന കാര്യമെല്ലാം നമ്മൾ കണ്ടതാണ് ഓൾറെഡി. സോ അതിനുശേഷമാണ് ഇന്നപോലെ നമ്മുടെ എമ്മ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് റോഷനെ എല്ലാം മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന റോഷനോട് താനും ഇന്നപോലെ നിക്കിലും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അവനും ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം നിക്ക് കാണാതാവുന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് അവൾ ഒന്നും തന്നെ മറുപടി പറയുന്നില്ല. അവളിങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്ന ഒരു ഷോട്ട് അവിടെ കട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഹോട്ടൽ റൂമിൽ വരുന്ന സമയത്ത് അവളുടെ തൊട്ടടുത്ത് ഈ പറഞ്ഞ നിക്കിരിക്കുന്ന രീതിയിൽ അവൾ ഹാലുസിനേറ്റ് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവളും ഇങ്ങനെ ഇവനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് മെന്റലി അങ്ങ് ബാധിക്കപ്പെടുകയാണ്. ഭയങ്കരമായി കരയുന്നു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം ഇവള് നേരെ നമ്മുടെ നിക്ക് വർക്ക് ചെയ്യുന്ന ആ ഒരു അക്കാഡമിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ടായിരുന്നല്ലോ നമ്മുടെ നിക്കിന്റെ മെമ്മോറിയൽ എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ അവിടേക്ക് ചെന്നിട്ട് അവർ നിക്കിന്റെ ഫോട്ടോ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കളെല്ലാം വെച്ചിട്ടുണ്ട്. എന്നാൽ സൈഡിലാവട്ടെ കുറച്ച് പേരൊക്കെ ചീത്തയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മോൺസ്റ്ററാണ്, റേപ്പിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇത് കാണുന്ന എമ്മയും വേഗം തന്നെ പൂക്കൾ അവിടെ വെച്ചിട്ട് അവർ എഴുതിയതെല്ലാം അവൾ മായ്ച്ചു കളയുന്നു. ഇവളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് നമ്മുടെ മാറ്റ് വരുന്നത്. മിസ്, നിങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എമ്മയും അവളെ പറ്റി പറയുകയും അതുമാത്രമല്ല നമ്മുടെ നിക്കിന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങേരോട് പറയുന്നു. അങ്ങനെ തുടർന്ന് ഇവർ കുറച്ചു നേരം സംസാരിച്ച ശേഷം അവർ പിരിയുകയാണ്. എന്നാൽ നമ്മുടെ എമ്മ നേരെ അവിടുന്ന് പോകാതെ വീണ്ടും അവർ അക്കാഡമിയിൽ ഉള്ളിലോട്ടാണ് പോകുന്നത്. അവിടെ നേരെ ആരും കാണാതെ നമ്മുടെ നിക്കിന്റെ ഓഫീസിലോട്ടും അവൾ കയറുന്നു. അപ്പോൾ അവർ നിക്കിന്റെ ടേബിളെല്ലാം അവിടുത്തെ ആ ഒരു സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഡോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവരെ കണ്ടു നമ്മുടെ എമ്മ ആവട്ടെ ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. എമ്മ അവിടുന്ന് അങ്ങോട്ട് പോകേണ്ട താമസം അവിടേക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ നായികയും എത്തുന്നു. അവൾ നേരെ വന്നിട്ട് നമ്മുടെ മാറ്റിനോട് ഇന്നപോലെ ഈ പറയുന്ന നിക്കിന്റെ ആ ഒരു എമ്മയായിട്ടുള്ള റിലേഷനെ പറ്റിയൊക്കെ അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാറ്റ് നമ്മുടെ നിക്കിന്റെ ഒരു കോവർക്കർ മാത്രമല്ല, ഒരുപാട് പ്രാവശ്യം നമ്മുടെ ലോസ് ആഞ്ചലസ് ട്രിപ്പിൽ ഇവൻ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നിട്ടും നമ്മുടെ മാറ്റിന് ഇന്നപോലെ നിക്കിനെ ആ ഒരു അഫെയറിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ആ പെണ്ണിന്റെ പേര് എമ്മ ബീസ്ലി എന്നാണെന്നൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മുടെ മാറ്റ് തിരിച്ചറിയുന്നത് ഇപ്പൊ വന്നിട്ട് പോയ പെണ്ണിന്റെ പേരും എമ്മ എന്നായിരുന്നു. അപ്പോൾ പിയ ഇപ്പൊ അവൾ വന്നിട്ട് പോയതേ ഉള്ളൂ, നീ ഒന്ന് വേഗം ചെന്ന് അവളെ പിടിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നേരെ പിയ അവിടുന്ന് പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ തൊട്ട് നമ്മുടെ നായികയും പിന്നാലെ ചെന്നിട്ട് അവളുടെ ആ ഒരു ഹോട്ടൽ റൂം കണ്ടെത്തുകയാണ്. എന്നിട്ട് നേരെ എമ്മയുടെ റൂമിൽ ചെന്നിട്ട് അവളോട് ചോദിച്ചറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവിടെ കണ്ടു നമ്മുടെ എമ്മ അവിടെ ഭയങ്കര സർപ്രൈസ് ആവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നിക്കിന്റെ സിസ്റ്ററിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് സന്തോഷമാവുന്നുണ്ട്. അതിന് നമ്മുടെ നായിക അവിടെ ഭയങ്കരതയും ചൂടാവുന്നുണ്ട്. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കാനാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എന്നാൽ എമ്മ ആവട്ടെ അതിന് മറുപടി പറയാതെ നേരെ എന്നിട്ട് ഇന്നപോലെ നിക്കും പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയും നിങ്ങളുടെ ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറ്റി നിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നായികയുടെ ഫേസ് ഒന്ന് മാറുന്നുണ്ട്. അപ്പോഴാണ് ഇന്നപോലെ നിക്കും ഇവളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യം വാസ്തവമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മുടെ നായിക അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ നമ്പർ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ നമ്പർ എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. അതേസമയം വീട്ടിലാവട്ടെ നമ്മുടെ സോഫിയുടെ നമ്പർ ആരും ലീക്ക് ചെയ്തു. അതിനെ തുടർന്ന് ഒരുപാട് പേര് നമ്മുടെ സോഫി ചീത്ത വിളിച്ചിട്ട് മെസ്സേജ് അയക്കുകയാണ്. സോഫിയുടെ നമ്പർ മാത്രമല്ല അവളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഓൺലൈനിൽ ആരും ലീക്ക് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മുടെ നിക്കിന്റെ അമ്മയും സോഫിയുടെ അമ്മയായിട്ട് വീട്ടിൽ വൻ വഴക്ക്. നിക്കിന്റെ അമ്മ സോഫിയെ കുറ്റം പറയുന്നു, സോഫിയുടെ അമ്മ നിക്കിനെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വഴക്കാണ് അവിടെ. അറ്റ് ദ സെയിം ടൈം ഹോട്ടലിലാവട്ടെ നമ്മുടെ എമ്മയ്ക്ക് ഒരു കോൾ വരികയാണ്. അത് മാത്രമല്ല ആ ഒരു വ്യക്തി വിളിച്ചിട്ട് നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ട് വന്ന് നിക്കിന്റെ കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല, വേഗം ലോസ് ആഞ്ചലിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ട എമ്മയും പേടിച്ചിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നു. അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു കാറും എടുത്തിട്ട് ആ ഒരു ഹോട്ടലിൽ നിന്ന് അവൾ പോവുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരധികം പാനിക് ആവുന്ന അവിടെ എമ്മയാവട്ടെ നേരെ നായികയെ വിളിക്കുന്നുണ്ട്. ബട്ട് കോൾ പോകുന്നില്ല, നേരെ വോയിസ് മെയിലിലേക്കാണ് പോകുന്നത്. അതിനുശേഷം എമ്മയും കാറെടുത്ത് പോവുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൾ തിരിച്ചറിയുന്നത് ഇവളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം. ഇവളുടെ പിന്നാലെ വന്ന ആ ഒരു കാറ് കാരണം ഇവളുടെ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അവിടെ കിട്ടിയതിൽ അങ്ങനെ ഹോസ്പിറ്റലാവട്ടെ നമ്മുടെ എമ്മയെ കാണാൻ വേണ്ടി റോഷൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് റോഷനും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് നിക്കിനെ ആരാണോ കൊന്നത് ആ ഒരു കൊലയാളിക്ക് ഈ പറയുന്ന എമ്മയായിട്ട് എന്തൊരു ബന്ധമുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഫോൺ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തിയത് ആ ഒരു കൊലയാളിയായിരിക്കാം. ദെൻ അവിടേക്ക് നമ്മുടെ നായികയും വരുന്നുണ്ട്. അതിനുശേഷം റോഷനും നായികയും കൂടെ സംസാരിക്കുന്ന സമയത്താണ് റോഷൻ വേറൊരു കാര്യം പറയുന്നത്. എന്താണെന്നാൽ നമ്മുടെ നിക്കിന്റേതെന്ന് സംശയിക്കപ്പെടുന്ന 3 ഡേറ്റിംഗ് പ്രൊഫൈൽസ് അവർ കണ്ടുപിടിച്ചിരിക്കുകയാണെന്ന്. സോ എന്താണ് നിക്കിന്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് അവൻ ഓരോരോ വെബ്സൈറ്റിൽ ഓരോരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോന്നിലും ഓരോരോ പെൺകുട്ടികളോട് അവൻ സംസാരിക്കും. ദെൻ അങ്ങനെ കുറച്ച് നാളുകൾ പോകും. ദെൻ ഇവൻച്വലി അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഡേറ്റിംഗ് സൈറ്റിൽ നിന്നും ആ ഒരു പ്രൊഫൈൽ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. സോ ഇങ്ങനെയാണ് നിക്കിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം റോഷൻ ആ ഒരു നായികയായിട്ട് പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നായികയാവട്ടെ ഈ കാര്യത്തിനെ പറ്റി നേരെ എമ്മയോട് തുറന്നു പറയുന്നു. കാരണം എമ്മ സത്യങ്ങളെല്ലാം തിരിച്ചറിയണം എന്നോർത്തിട്ട് ലോസ് ആഞ്ചലസിൽ നിന്ന് നീ മാത്രമായിരുന്നില്ല, മാറ്റി ഹാരിസൺ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയും അവൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം എമ്മയോട് പറയുന്നു. ശേഷം പിറ്റേ ദിവസം അവൾ ഓൺലൈനിൽ മാറ്റി ഹാരിസനെ എല്ലാം സെർച്ച് ചെയ്തിട്ട് അവളെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് എന്ന് സംസാരിക്കുന്നു. ശേഷം മാറ്റിയോട് തുറന്ന് സംസാരിക്കുന്ന സമയത്താണ് അവർ രണ്ടുപേരെയും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മുടെ നിക്ക് വഞ്ചിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സത്യം എമ്മ തിരിച്ചറിയുന്നു. എന്നാൽ മാറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് ഉഷാറായിരുന്നു. കാരണം നമ്മുടെ നിക്ക് പറയുന്നതെല്ലാം നുണയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ് അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവിടെ പോവുകയായിരുന്നു. നമ്മുടെ മാറ്റി ആവട്ടെ ഒരു ആർട്ടിസ്റ്റാണ്. സോ അതിനെ തുടർന്ന് നമ്മുടെ നിക്കിന്റെ ഒരു ഫോട്ടോ അവൾ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എമ്മ ആവട്ടെ ആ ഒരു ഫോട്ടോ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് അതിനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് കത്തിച്ചു കളയുന്നു. നിക്ക് ഇവിടെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞ ആ ഒരു ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. നേരെ ആ ഒരു ബെൻ പാർക്ക് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ, അങ്ങനെ വിളിച്ചിട്ട് ഞാൻ നിക്കിന്റെ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു എന്നും അത് മാത്രമല്ല എനിക്കൊരു ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരോട് ആവശ്യപ്പെടും. ഇതായിട്ട് അവനാവട്ടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവന് സമ്മതിക്കുന്നു. സോ അതിനെ തുടർന്ന് നിക്ക് വഞ്ചിച്ച ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ എമ്മ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അവിടെ ഒരു ഇന്റർവ്യൂവിലും ബെന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെ മീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതിന് എമ്മയും ഇന്നപോലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ നിക്ക് ഇവളെ എമോഷണലി അബ്യൂസ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാർഡിനകത്ത് എഴുതിയ പോലെ അവൻ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്തു എന്നും അവൻ കൊന്നു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കും എന്ന് എമ്മ പറയുന്നു. ഈ കൊടുക്കുന്ന ഇന്റർവ്യൂവിന് കാര്യം പുറത്ത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിക്കിനുണ്ടായിരുന്ന ഉള്ള വില മൊത്തം പോയിക്കിട്ടും ഉറപ്പാണ്. ഇത് കേൾക്കുന്ന ആ ഒരു ബെന്നിനാവട്ടെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതുപോലൊരു ന്യൂസിലാണ് കിട്ടിയേക്കുന്നത്. ആണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിക്ക് എം എ മാത്രമല്ല ഒരുപാട് ഡേറ്റിംഗ് സൈറ്റിൽ നിന്നും വേറെ പെൺകുട്ടികളെയും ഇതേപോലെ തന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ 3 പെൺകുട്ടികളെ പറ്റി തിരിച്ചറിയാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എമ്മ പറയുന്നു. അങ്ങനെ ആ ഒരു ഇന്റർവ്യൂ കഴിയുകയാണ്. ഇപ്പോൾ നമ്മുടെ ബെൻ നേരെ ഇവന്റെ ബോസ് ആയിട്ടുള്ള ആ കമ്പനിയുടെ ന്യൂസ് ഹെഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ദെൻ ബെന്നിനോട് ഇന്നപോലെ നമ്മുടെ നിക്ക് ഈ പറഞ്ഞ ഓൺലൈനിൽ പറ്റിച്ച ബാക്കി പെൺകുട്ടികളെല്ലാം കണ്ടുപിടിച്ച് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മുടെ ചാനലിൽ എയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരധികം നല്ല കാര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആ ഒരു ചുമതല ഏൽപ്പിക്കുന്നു. അതിനെ തൊട്ട് നമ്മുടെ ബെന്നും ഇന്നപോലെ ഓൺലൈനിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവനൊരു പ്ലാൻ കിട്ടുന്നത്. എന്താണെന്നാൽ എം ഇപ്പം തന്ന ആ ഒരു ഇന്റർവ്യൂ കാരണം കാണിച്ച് നേരെ സോഫി ചെന്ന് മീറ്റ് ചെയ്ത് ഇതെങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിക്കിന്റെ ഉള്ള വിലയും കൂടെ ഇല്ലാതാവും, അത് നടക്കാതിരിക്കണമെങ്കിൽ സോഫി നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൻ പ്ലാൻ ചെയ്യുന്നു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം ഇവൻ നേരെ ആ ഒരു വീട്ടിലേക്ക് ഒരു ഡെലിവറി മാനായിട്ട് ചെന്ന് ആരും അധികം ശ്രദ്ധിക്കാതെ ആ ഒരു വീടിനുള്ളിലോട്ടും കടന്നു കയറുന്നു. വീട്ടിൽ ഇങ്ങനെ കയറിയതും പോരാത്തതിന് അവൻ ഫോൺ എടുത്തിട്ട് അവിടെ എല്ലാം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് നമ്മുടെ നായകൻ ശ്രദ്ധിച്ചിട്ട് ഭയങ്കരധികം ഷൗട്ട് ചെയ്യാണ്. പിന്നെ ആരും വീട്ടിലോട്ട് കയറി ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പുറത്താക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് എം ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തന്നിട്ടുണ്ട്, സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കാർഡ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാര്യം കുറച്ച് സീരിയസ് ആണെന്ന കാര്യം നമ്മുടെ നായികയും തിരിച്ചറിയുന്നു. പിന്നെ അവിടെ കെട്ടിയതിൽ ബെൻ അവൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അവൻ്റെ കൂടെ തന്നെ ലിവിംഗ് ടുതറിൽ അവൻ്റെ ബോയ് ഫ്രണ്ടായ ക്യാമറൂണും കൂടെയുണ്ട്. ബെന്നും ഇങ്ങനെ ഒരുപാട് ഡേറ്റിംഗ് സൈറ്റിലേക്ക് കയറിയിട്ട് ഇന്നപോലെ നിക്കിന്റെ വേറെ വല്ല പ്രൊഫൈൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട്. ബെന്നിന് ആ ഒരു പ്രൊഫൈൽ സെർച്ച് ചെയ്യാൻ വേണ്ടി അവൻ്റെ ബോയ് ഫ്രണ്ടും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നായിക നേരെ റോഷനെ വീട്ടിലേക്ക് വരുത്തിയിട്ട് ഇന്നപോലെ എമ്മ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ബട്ട് റോഷൻ പറഞ്ഞു ഇന്നപോലെ ഇതിൽ പോലീസ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇന്റർവ്യൂ ആണ്, പ്രസ്സാണ്, ഞങ്ങളൊന്നും ഇടപെടാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നിക്കിനെ കൊന്ന ആ ഒരു കൊലയാളിക്ക് എമ്മയുടെ ആ ഒരു സ്റ്റോറി വെളിയിൽ വരാൻ പാടില്ല എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും അവൻ്റെ പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ ഒരു അവസരം ഇവിടെ ക്രിയേറ്റ് ആവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് റോഷൻ പറയുകയാണ്. ഇതും കേട്ടപ്പോൾ നമ്മുടെ നായിക വല്ലാണ്ട് അങ്ങ് ചൂടാവുന്നു. എന്താണെന്നാൽ ഇതെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ള ചേട്ടൻ്റെ ആ ഒരു മാന്യതയും കൂടെ പോയി കിട്ടും. അക്കാര്യം അവൾക്ക് സഹിക്കത്തില്ലോ. അതുകൊണ്ട് ഈ സമയം ബെൻ ആവട്ടെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു നിക്ക് പോസ്റ്റ് ചെയ്ത പോസ്റ്റിലെ കമന്റ്സ് എല്ലാം വായിച്ചു നോക്കുന്നു. അങ്ങനെ ഇവനും ആ ഒരു കമന്റ് സെക്ഷനിൽ നോക്കുന്ന സമയത്ത് ഒരു കമന്റ് മാത്രം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. ആ കമന്റ് ഇട്ടിരിക്കുന്നത് ജെന്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവൾ ആരാണെന്നാൽ നമ്മുടെ സോഫി ആ ഒരു നിക്കിന്റെ മെമ്മോറിയൽ അവളുടെ അക്കാഡമി വെച്ച് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് വന്ന് സംസാരിച്ചില്ലേ, അതേ പെൺകുട്ടി. അവൾ കമന്റ് സെക്ഷനിൽ ഇന്നപോലെ ഇവനെ സപ്പോർട്ട് ചെയ്ത നിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ലൂസേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഇവളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അക്കാഡമിയിലേക്ക് നമ്മുടെ ബെൻ ചെല്ലുന്നു. എന്നിട്ട് അവളോട് ഇന്നപോലെ നീയും അവനുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവളും ആദ്യം ഒന്ന് മടിച്ചിട്ട് ഇന്നപോലെ ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, ആരാ വിളിച്ചെന്ന് പറയുന്ന എൻ്റെ ഒരു ടീംമേറ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ താരയും നിക്കും തമ്മിൽ വഴക്കിടുന്നത് നമ്മുടെ ജെന്നി കാണാനിടയായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതും അവിടെ ഈ ഒരു അക്കാഡമി ഇട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ജെന്നി പറയുന്നുണ്ട്. ഈ പറയുന്ന താര വിളിച്ചൻ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജെന്നിയോട് അവൻ ചോദിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് മാറ്റ് വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഒന്നുമില്ല വെറുതെ സംസാരിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. അവിടുന്ന് ഇവർ നേരെ ചെല്ലുന്നത് ഈ പറയുന്ന താര വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്നിട്ട് അവളോട് ചെന്നിട്ട് ഇന്നപോലെ നീയും നിൽക്കുന്ന തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ പ്രത്യേകിച്ച് ഒരു മതിപ്പ് അവർ കൊടുക്കാതെ അവൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. അത് പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഇതൊട്ടും ഈ പറയുന്ന ബെൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു വലിയ തുമ്പ് കിട്ടാൻ പോവുകയാണെന്നൊക്കെ ഒരു പ്രതീക്ഷയിലായിരുന്നു ഇവനുണ്ടായിരുന്നു. അതേസമയം ആ ഒരു ന്യൂസ് കമ്പനിയിലാവട്ടെ നമ്മുടെ സോഫിയും അവളുടെ ലോയറും ചെന്നിട്ട് ഒരു റിപ്പോർട്ടർ അതിക്രമിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി ഇന്നപോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മേലെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ആ ഒരു ബോസും അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേലെ തക്കതായ ശിക്ഷ ഞാൻ എടുത്തോളാം, ഞാൻ എന്തായാലും ആക്ഷൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുന്നു. അത് മാത്രമല്ല എമ്മ ബേസിൽ തന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ പുറത്തു വിടാൻ പാടില്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം നുണയാണ്, അതുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോസ് ആവട്ടെ ആ ഒരു എമ്മയുടെ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതായത് സോഫി ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരേണ്ടി വരുമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഞാനൊന്നും ഇന്റർവ്യൂ തരില്ല എന്ന് പറഞ്ഞ് സോഫി പറയുന്ന സമയത്ത് സോ ഞങ്ങൾക്കും വേറെ വഴിയില്ല, എമ്മയുടെ ഇന്റർവ്യൂ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ പറയുന്നു. ഇപ്പോൾ നമ്മുടെ സോഫിക്കും വേറെ ഓപ്ഷൻ ഇല്ലാതെ താൻ എന്തായാലും ഇന്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് ബോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ബെൻ വരുന്ന സമയത്ത് അവനോട് ഭയങ്കരധികം ചൂടായിട്ട് നീ എന്തിനും ആവശ്യമില്ലാതെ അവരുടെ വീട്ടിലോട്ട് കയറി അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേസിൽ നിന്നും അവനെ ഒഴിവാക്കുന്നു. ഇവന് പകരം വേറൊരാളെയും അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബെന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു നിക്കിന്റെ ആ ഒരു ഓൺലൈൻ സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇവന്റെ ആ ഒരു ബോയ് ഫ്രണ്ട് വന്ന് നിക്കിന്റെ വേറൊരു ഡേറ്റിംഗ് പ്രൊഫൈൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സോ ഈ പ്രൊഫൈലിന് പേര് കൊടുത്തിരിക്കുന്ന ജെറമി വിൽക്കേഴ്സൺ എന്നായിരുന്നു. ഇപ്പോൾ ഇവർ ആ ഒരു പ്രൊഫൈൽ കണ്ടുപിടിച്ചു, പക്ഷേ ഇവർക്ക് ആ ഒരു അതിലേക്കുള്ള ആക്സസ് ഇല്ല. സോ അത് കിട്ടണം. അപ്പോഴാണ് അവൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നത് ഇന്നപോലെ നമുക്ക് ഡാർക്ക് വെബിൽ നിന്നും ആർക്കെങ്കിലും കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നു. സോ ആ ഒരു വഴി മുഖേന ഇന്നപോലെ ഈ പറഞ്ഞ നമ്മുടെ നിക്കിന്റെ ആ ഒരു പ്രൊഫൈലിലേക്ക് ആക്സസും ഇവർ നേടിയെടുക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്ത് എത്ര പെൺകുട്ടികൾക്ക് ഇവൻ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നോക്കുന്നുണ്ട്. ഇവരും അതിങ്ങനെ നോക്കുന്ന സമയത്ത് അതിലെ ഭൂരിഭാഗം മെസ്സേജും പോയിരിക്കുന്നത് ഒരേ ഒരു പെൺകുട്ടിക്കാണ്. മാഗി ഓസ്ലി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുള്ള പെൺകുട്ടിയുടെ പേരിലേക്കാണ് ഈ പറഞ്ഞ മെസ്സേജ് എല്ലാം പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ പറ്റി ഓൺലൈൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവളുടെ ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. ലൈക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഒന്നും തന്നെ അവളുടെ പേരിൽ ഇപ്പോൾ നിലവിലില്ല. എന്നാൽ അവളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു ബുക്ക് സ്റ്റോർ അവർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതിനെ തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ ആ ഒരു ബുക്ക് സ്റ്റോറിലേക്ക് ഇവരും പോവുകയാണ്. പിറ്റേ ദിവസം തന്നെ ഇവരും അവിടെ ചെന്നിട്ട് ആ ഒരു ബുക്ക് സ്റ്റോറിലെ മാനേജറിനോട് മാഗി എന്ന് പറയുന്ന ആളെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ ചെന്നിട്ട് നേരെ ഒരു പൂച്ചക്കുട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് മാഗി ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. ചേട്ടാ പൂച്ചയല്ല പൂച്ച ഒരു പെൺകുട്ടി ഇതാണ്ട് ഈ കാണുന്ന പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട സമയത്താണ് ആ ഒരു മാനേജറും തിരിച്ചറിഞ്ഞ് ആ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവളുടെ പേര് സാറ ബേർട്ടൺ ആണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഓക്കെ ഈ ഒരു സാറ ഇപ്പോൾ എവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്ന സമയത്ത് ശരി ഓക്കെ നിങ്ങൾ ആരാണ് എന്തിനു വേണ്ടി ആ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് കണ്ടേ പറ്റുള്ളൂ അവൾക്കൊരു വലിയ പ്രശ്നമുണ്ട് സോ അത് ഞങ്ങൾക്ക് പറഞ്ഞു പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നു. അപ്പോഴാണ് ഒരു മാനേജർ പറയുന്നത് സാറ മരിച്ചിട്ട് ഇപ്പം 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും ഇവർ രണ്ടുപേരും വല്ലാണ്ട് അങ്ങ് ഷോക്കാവുന്നു. ഇതിന് വെളിയിൽ വരുന്ന ഇവർ രണ്ടുപേരും നമ്മുടെ സാറയുടെ ആ ഒരു സോഷ്യൽ മീഡിയ എല്ലാം നോക്കുന്ന സമയത്താണ് സാറയുടെ ബ്രദറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവൻ്റെ പേര് സൈമൺ എന്നായിരുന്നു. സോ ആ ഒരു അഡ്രസ്സും കണ്ടുപിടിച്ച് അവൻ്റെ വീട്ടിലോട്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ പോലീസിന് കൈമാറാൻ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ബട്ട് ഇവൻ സമ്മതിക്കുന്നില്ല. അവന് കിട്ടിയ ഒരു കേസില്ല അത് ഇവൻ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ പോവുകയാണ്. അപ്പോൾ ഇവർ ഒരു സൈമൻ്റെ സ്ഥലത്തേക്ക് വരികയാണ്. അതിനെ തുടർന്ന് ബെൻ മാത്രം ഉള്ളിലോട്ട് പോവുകയാണ്. ബെന്നും ആ ഒരു റൂമെല്ലാം കണ്ടുപിടിച്ച് അവിടെ നോക്ക് ചെയ്യുന്ന സമയത്ത് ആരും തന്നെ റിപ്ലൈ ചെയ്യുന്നില്ല. അവൻ ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബട്ട് ലോക്ക്ഡൌൺ. അതിനെ തുടർന്ന് സാധാരണഗതിയിൽ കീസ് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് താഴത്തെ മാറ്റ് എല്ലാം പൊക്കി നോക്കുന്നു. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ആ ഒരു ചാവിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനും ആ ഒരു ഡോറൊക്കെ തുറന്നിട്ട് ആ ഒരു വീണ്ടും ഉള്ളിൽ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇവനും ഇവിടെ എല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്താണ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരു ബോക്സ് കിട്ടുന്നു. അവനും തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സാറ യൂസ് ചെയ്ത മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതേസമയം താഴെ ആവട്ടെ ആ ഒരു വീട്ടിലേക്ക് സൈമൺ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൻ്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ ഇവനെ വിളിച്ച് സൈമൺ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നീ അവിടെ നിന്ന് വേഗം ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് അവനെ അലേർട്ട് ചെയ്യുന്നു. ഇത് കേട്ട് ഇവനും വെടിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവിടേക്ക് സൈമൺ കയറി വരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് സൈമൺ കാണാതെ ഈ പറഞ്ഞ ബെൻ അവിടെ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബട്ട് സൈമൺ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് സൈമൺ ആവട്ടെ അവൻ്റെ പിന്നിൽ തന്നെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. പേടിച്ചിട്ട് നമ്മുടെ ബെൻ ആവട്ടെ വേഗം ഓടി ആ ഒരു കാറിനകത്തോട്ട് കയറുന്ന വേഗം പോകുന്നൊക്കെ പറഞ്ഞ് പിന്നാലെ തന്നെ സൈമണും ഉണ്ടായിരുന്നു. ബട്ട് സൈമണെ കൊണ്ട് ഇവരെ പിടിക്കാൻ സാധിക്കില്ല. അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ബെൻ ആവട്ടെ ഉള്ളിൽ നിന്നും നമ്മുടെ സാറയുടെ മൊബൈൽ അവൻ പോക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ പോകുന്ന സമയത്ത് ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഇവനോട് ഭയങ്കരധികം ചൂടാവുന്നുണ്ട്. എന്താണെന്നാൽ എനിക്കൊരു കേസിനെ ഇവൻ കളിയായിട്ട് കൺസിഡർ ചെയ്യുകയും ഇല്ലീഗലായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരധികം ചൂടാവുന്നു. അതുകൊണ്ട് തന്നെ ബെൻ ആവട്ടെ അവൻ സാറുടെ മൊബൈൽ എടുത്തു എന്ന കാര്യം ഇവനോട് പറയുന്നില്ല. നീ ചെയ്യുന്ന ശരിയല്ല ഇത് കേസൊക്കെ സംഭവിച്ചു പക്ഷേ അതിനപ്പുറത്തുള്ള മനുഷ്യന്മാരാണെന്ന് ചിന്തിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരുടെ ഒരു വഴക്കുണ്ടാവുകയാണ്. ഇപ്പോൾ വീട്ടിലാവട്ടെ നമ്മുടെ ബെൻ ആവട്ടെ സാറുടെ മൊബൈൽ എങ്ങനെയും റിട്രീവ് ചെയ്തിട്ട് അതിനുള്ള ഡാറ്റ എല്ലാം അവൻ നോക്കുന്നുണ്ട്. അതിലിങ്ങനെ വീണ്ടും നോക്കുന്ന സമയത്താണ് സാറേയും ഈ പറയുന്ന നിക്കുമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന മെസ്സേജ് എല്ലാം അവൻ കണ്ടുപിടിക്കുന്നത്. ഇവർ രണ്ടുപേരും ചാറ്റ് ചെയ്ത് അവസാന മെസ്സേജൊക്കെ നോക്കുന്ന സമയത്ത് സാറ ഭയങ്കരമായിട്ട് മെന്റലി ബാധിക്കപ്പെട്ടെന്ന രീതിയിലും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിന്നെ വിശ്വസിച്ചില്ലേ സാറ ഞാൻ ശരിക്കും മടുത്തു നമുക്കിത് ഇവിടെ നിർത്താന്നൊക്കെ പറഞ്ഞ് നിക്ക് പറയുന്നു. നിക്ക് എന്നെ വിട്ട് പോകരുത് ഞാൻ ശരിക്കും ചെയ്തു കളയും നീ എന്ത് വേണം ചെയ്തു എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് നിക്ക് ആ ഒരു മെസ്സേജ് അവസാനിച്ച് നിൽക്കുകയാണ്. സോ ഇത് വായിക്കുന്ന സമയത്താണ് നമ്മുടെ ബെൻ തിരിച്ചറിയുന്നത് നിക്ക് കാരണമാണ് സാറ സൂയിസൈഡ് ചെയ്ത് മരിച്ചതെന്ന് തിരിച്ചറിയുന്നു. അതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ ഇവൻ നേരെ അവൻ്റെ ബോസിനെ ചെന്ന് മീറ്റ് ചെയ്ത് ഈ ഒരു എവിഡൻസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സോഫിയായിട്ടുള്ള ഇന്റർവ്യൂ താൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നു. ഇത് സത്യമാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് ബോസ് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ അടുത്ത കമ്പനിയിലോട്ട് പോകാമെന്ന് ഇവൻ പറയുന്നു. എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ കോൺട്രാക്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ബോസ് പറയുന്ന സമയത്ത് ആ എന്നാൽ പിന്നെ നിങ്ങൾ എന്നെ ഫയർ ചെയ്തോണെന്ന് പറഞ്ഞിട്ട് ബെൻ അങ്ങനെ വാശിയിൽ നിൽക്കുകയാണ്. സോ ഇപ്പോൾ ആ ഒരു ബോസിനും വേറെ വഴിയില്ല ഇത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് വെളിയിൽ പോകാൻ പാടില്ലല്ലോ. അതിനെ തുടർന്ന് സോഫിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ബെൻ ചെയ്യണമെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ദിവസം വരികയാണ്. ഇപ്പം നമ്മുടെ സോഫി ഭയങ്കരധികം ടെൻസ്ഡ് ആണ് ആ ഒരു ഇന്റർവ്യൂ ഓർത്ത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ നായിക വന്നിട്ട് നീ സാരമില്ല ഒന്ന് ടെൻഷൻ ആവേണ്ട അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നു. ഇവരിങ്ങനെ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിരിക്കും ഇന്റർവ്യൂവിൽ ചോദിക്കാന്നൊക്കെ പറഞ്ഞ് ആ ഒരു അഡ്വക്കേറ്റ് എന്താണ് മറുപടി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആർക്ക് നമ്മുടെ സോഫിക്ക്. ഇതേസമയം ഇവിടെ ആവട്ടെ നമ്മുടെ ബെൻ ഇന്റർവ്യൂവിന് വേണ്ടി എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനെ തുടർന്ന് അവർ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കമൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ആ ഒരു അറിയുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് സോഫിയും കേർട്ടിസുമായിട്ടുള്ള ഒരു അഫെയറും അത് എനിക്കിനെ അറിയാമെന്നും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ ഇന്നപോലെ സാറയുടെ കാര്യം എടുത്തിരുന്നു. നിക്ക് കാരണം സാറ ബേർട്ടൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചു അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയോ അവൾക്ക് വെറും 29 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ ഭർത്താവായ നിക്ക് കാരണം മരിച്ചു പോയിരിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇതങ്ങ് കേട്ടതും അവൾ ഭയങ്കര ഷോക്കാവുന്നു. കാരണം ഈ ഒരു കാര്യത്തിനെ പറ്റി അവൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോഫി പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് തീരെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അപ്പോഴാണ് ബെൻ ആവട്ടെ ഇവരുടെ അവസാന മെസ്സേജിന്റെ ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ് സോഫി വായിക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സോ അത് വായിക്കുന്ന സമയത്താണ് നമ്മുടെ സോഫിയും തിരിച്ചറിയുന്നത് നിക്ക് കാരണമാണ് ഈ പറഞ്ഞ സാറ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറിയതെന്ന്. ഇതങ്ങ് അറിഞ്ഞ് നമ്മുടെ സോഫി ആവട്ടെ എനിക്കിത് വയ്യ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് പാനിക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് മതിയല്ലോ വീണ്ടും ആളുകൾക്കെല്ലാം ഒരു സംസാര വിഷയമാകാൻ വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബെൻ ആവട്ടെ അവൻ്റെ അപ്പാർട്ട്മെന്റിൽ വരുന്ന സമയത്ത് അവിടെ എൻ്റെ ബോയ് ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ഈ പോക്ക് തീരെ ശരിയല്ല നിന്റെ ജോലിയാണെന്ന് പറഞ്ഞ് കാരണം പറഞ്ഞ് നിനക്ക് എന്തും ചെയ്യാൻ പറ്റില്ല ബ്രൂട്ടലായിട്ട് നീ മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യണം അവരുടെ വികാരങ്ങളെ വെച്ച് നീ കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ പറയുന്നുണ്ട്. എന്താ ക്യാമറ നീ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ കേസിൽ ഒരു വലിയൊരു തുമ്പ് കണ്ടെത്തിയപ്പോൾ അത് ശരിയല്ല അത് മാന്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ എൻ്റെ ജോലി കളയണോ ഇതാണ് റിയൽ വേൾഡ് ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് അദ്ദേഹത്തിന് തീരെ ഉൾക്കൊള്ളാൻ പറ്റാതെ നമുക്കിത് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അവിടെ കിട്ടിയതിൽ അങ്ങനെ വീട് കാണിക്കുന്നത് വീടിൻ്റെ വെളിയിൽ ഇപ്പോഴും ആ ഒരു പ്രസ് പീപ്പിൾസ് എല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഉള്ളിലാവട്ടെ ആ ഒരു ഫാമിലി മൊത്തം ഇരുന്നിട്ട് ആ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഈ ഒരു കേസ് തുറന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയിൽ കണ്ട നിക്ക് പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാർഡിൽ ആ ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്ത് കൊന്നു എന്ന് പറയുന്ന കാര്യം ഏത് ഇത് പെൺകുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു. സോ ഞങ്ങളുടെ ചാനൽ അത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സാറ ബർട്ടൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവർ രണ്ടുപേരും അവസാനം അയച്ച ആ ഒരു മെസ്സേജസിന് വോയിസ് കൊടുത്ത് ഇവരിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യണം. ഇത് കണ്ടത് വീട്ടിലുള്ളവർക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അത് സെയിം ടൈം പോലീസ് സ്റ്റേഷനിലാവട്ടെ സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ടൂക്കെ എല്ലാം ഭയങ്കരധികം ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇവർ കണ്ടെത്തേണ്ടത് ഒരു പ്രസ്സാണ് ഇപ്പോൾ കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കാണുന്ന റോഷനും ഭയങ്കരധികം ഷോക്കാവുന്നു. അവിടെ കിട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ സാറയുടെ ബ്രദറായ സൈമൺ ആവട്ടെ ആ ഒരു ഇന്റർവ്യൂ കാണുന്ന രീതിയിലും അവർ രണ്ടുപേരുടെ അവസാനത്തെ ആ ഒരു മെസ്സേജിന്റെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ ഭയങ്കരധികം ദേഷ്യത്തോടെ നിൽക്കുന്ന നമ്മുടെ സൈമണെ കാണിക്കുന്നുണ്ട്. അവിടെ കിട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് 6 മാസം മുമ്പ് നമ്മുടെ സൈമണെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു സം കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഓൺലൈൻ ടെക് കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇവനും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് സാറ ഓൺലൈൻ വരുന്നത് കാണുന്നത്. അപ്പോൾ അവൻ ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് അവൾ ആരോടോ ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു സൈമൺ അറിയാനിടയാവുന്നു. ഇത് കണ്ടത് സൈമൺ ആവട്ടെ അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അതിന് അവളാവട്ടെ ഞാൻ എന്നെ പോലെ ജോലിയിലാണ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനോട് നോണ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലുള്ള പോലെ കാണിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഇന്നപോലെ കാഷ്വലായിട്ട് ചോദിച്ച് സംസാരിച്ച് നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സൈമൺ നൈസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും ആ ഉണ്ട് ഞാൻ ഇന്നപോലെ ഒരു ഡേറ്റിംഗ് ആപ്പിൽ മീറ്റ് ചെയ്താണ് ഈ പറഞ്ഞ ജെർമി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നു. ആദ്യം എതിർത്തെങ്കിൽ പോലും പിന്നീട് നമ്മുടെ സൈമണാവട്ടെ സൂക്ഷ്യം കണ്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ആ ഒരു റിലേഷൻഷിപ്പ് സമ്മതിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈമൻ്റെ അനിയത്തെ ഈ സാറ ഉണ്ടല്ലോ ഇവള് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ലൈക്ക് എപ്പോഴും ഒരു സൂയിസൈഡൽ മെന്റാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അധികം ജോലിക്കൊന്നും പോലെ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ജെർമിയായിട്ട് ആ ഒരു അടുപ്പം വന്നതിനെ തുടർന്ന് സ്പെസിഫിക്കലി ഇവർ ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ ഇവള് പഴയ പോലെ തന്നെ എല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് സാറ ഭയങ്കരധികം സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സൈമൺ തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഒരുപാട് ദിവസങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ സൈമൺ വീട്ടിൽ വരുന്ന സമയത്ത് അവൾ ഭയങ്കരധികം പഴയ പോലെ വല്ലാണ്ട് ഡിപ്രഷൻ അടിച്ച് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുന്നു എന്ന് പറയുന്ന കാര്യം അവൻ തിരിച്ചറിയുന്നുണ്ട്. ഹേ സാറ നിനക്ക് എന്ത് പറ്റി ഒരാഴ്ചയായിട്ട് നീ ജോലിക്ക് വീട്ടിലല്ലോ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സാറ് പറയുന്നത് ഇന്നപോലെ നമ്മുടെ ആ ഒരു ജെർമി കല്യാണം കഴിച്ചെന്നുണ്ടെന്നും അവനൊരു ഫാമിലി ഉണ്ടെന്നും അവൻ ഇത്ര നാളും എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരധികം സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ഇത് കാണുന്ന സൈമണും ശരി ഓക്കെ സാറില്ല ഇത് ലൈഫിൽ സംഭവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്താനും ശ്രമിക്കുന്നു. പക്ഷേ നമ്മുടെ സാറയാവട്ടെ ഭയങ്കരധികം ആ ഒരു കാര്യം കൊണ്ട് മെന്റലി ബാധിക്കപ്പെടുന്നു. അവൾ ആ ഒരു ഷോക്കിൽ നിന്ന് വെളിയിലോട്ട് വരുന്നില്ല. അവിടെ കെട്ടിയതിൽ കുറച്ച് ദിവസത്തിന് ശേഷം കാണിക്കുകയാണ്. ഇവിടെ നമ്മുടെ സൈമൺ ആവട്ടെ ജോലി സ്ഥലത്ത് നിന്ന് അവൻ്റെ കൂട്ടുകാരനായ അല്ലെങ്കിൽ കോവർക്കറായ ഡാരലിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഇന്നപോലെ സാറ് വിളിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ വയ്യ ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ സൈമണും ഭയങ്കരധികം ടെൻഷനായിട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം അവൻ്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഓടി പോകുന്നുണ്ട്. ബട്ട് സൈമൺ വൈകി പോവുകയാണ്. അവൻ ചെല്ലുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോകുന്നു. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ എന്ന് പറയുന്നത് പ്രസന്റ് ഡേ ആണ്. ഇവിടെ നമ്മുടെ സൈമൺ ജോലി ചെയ്യുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ റോഷനും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ വന്നിട്ട് അവനോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് റോഷനും ഇന്നപോലെ സാറെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സൈമണോട് ചോദിക്കുന്നുണ്ട്. അതായത് നിക്കും സാറയായിട്ട് വല്ല ബന്ധം ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു ചോദിക്കുന്നു. അതിനുശേഷം സൈമൺ ആവട്ടെ എനിക്കറിയില്ല അവൾ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് നോണ പറയുന്നു. അതിനുശേഷം നിക്ക് കാണാതാവുന്ന ഒരു ദിവസം നിങ്ങൾ എവിടെയായിരുന്നു അല്ല ഞാൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ വെക്കേഷനിലാണെന്നാണ് പറഞ്ഞത് എവിടെയാണ് പോയെന്നൊക്കെ പറഞ്ഞ് റോഷൻ ചോദിക്കുന്നുണ്ട്. ആ അത് ഞാൻ വെക്കേഷനിലായിരുന്നു അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ ഫിഷിങ്ങിന് പോയേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ട്. ഓക്കെ സൈമൺ എനിക്ക് ആ ഒരു ഡാരലിൻ്റെ നമ്പർ തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മുടെ സൈമണും ആ ഒരു ഡാരൽ എന്ന് പറഞ്ഞ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു നമ്പറും കൊടുക്കുന്നു. ശരി ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ റോഷനും അവിടുന്ന് പോവുകയാണ്. റോഷൻ ഒന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസം നമ്മുടെ സൈമൺ ആവട്ടെ നേരെ ഡാരലിന് മെസ്സേജ് ചെയ്യാണ്. അതായത് നിന്നെ ആരെങ്കിലും കോൾ ചെയ്താൽ അത് എടുക്കാൻ നിൽക്കേണ്ട അതിന് മാത്രമല്ല തിരിച്ചിങ്ങോട്ട് വരാനും നിൽക്കണം ഞാൻ അതിനെ വന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ റോഷനെ ആവട്ടെ പിയെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും ലീഡ് കിട്ടി അവനെ കണ്ടെത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ റോഷനും ഇന്നപോലെ ഞാനിപ്പോൾ ആ ഒരു സൈമണെ മീറ്റ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫോൺ കട്ട് ചെയ്യുന്നു. ആ കോളും കട്ട് ചെയ്ത് തിരിയുന്ന സമയത്താണ് നമ്മുടെ നിക്കിൻ്റെ ഫോട്ടോ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ നിന്ന് മാറ്റി വെളിയിലെ ഒരു പെട്ടിയിൽ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഇവിടെ നേരെ ആ ഒരു ഡൈനിങ് ഹാളിൽ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കുന്ന സമയത്ത് എല്ലാവരോടും ആരാ നിക്കിൻ്റെ ഫോട്ടോ എല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സോഫി പറയുന്നത് ഞാനാണ് മാറ്റിനെ കൊണ്ട് അതെല്ലാം എടുപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിക്കിൻ്റെ ഭാര്യ എന്ന് പറയാൻ പോലും അവൾക്ക് ഭയങ്കരധികം അപമാനമാണ്. സോ അതുകൊണ്ടൊക്കെ നമ്മുടെ നായിക ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ മാറ്റും ഈ അഡ്വക്കേറ്റൊക്കെ ഇവിടെ എന്തിനാണ് നമ്മുടെ ഫാമിലി ഇരുന്നാൽ പോരെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരധികം ഷൗട്ടിങ്. അത് കഴിഞ്ഞ് സോഫി റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് നമ്മുടെ പിയെ വന്ന് സംസാരിക്കുന്നു. സോഫി നീ എന്താ വിചാരിക്കുന്നത് ആ ഒരു മെസ്സേജ് എല്ലാം നിക്ക് അയച്ച പോലെയാണോ നീ അവനെ അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. അതിന് സോഫിയും എനിക്കതിനെപ്പറ്റി അറിയത്തില്ല പക്ഷേ പിയെ നമുക്കിനി ലൈഫിൽ മുമ്പോട്ട് പോകാണ്ട് അതുകൊണ്ട് ഫാക്ട്സ് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുന്നുണ്ട്. ഇതിൽ ദേഷ്യം വരുന്ന നമ്മുടെ പിയെ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന അവസാനത്തെ നിക്കിൻ്റെ ഫോട്ടോയും കൂടെ എടുത്തിട്ട് അവൾ അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോവുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ സൈമൺ ആവട്ടെ ആ ഒരു ഡാരൽ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സപ്പോസ് ഇനി പോലീസ് വന്ന് ഇവനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഇവൻ എന്താണ് മറുപടി പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഇവനിങ്ങനെ കാണിച്ചു കൂടുന്ന സമയത്ത് നമ്മുടെ ഡാരൽ ആവട്ടെ നേരെ തിരിഞ്ഞിട്ട് സൈമൺ നിനക്കറിയാലോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ പെടുത്തിയിട്ട് ഞാൻ ഊരി പോകുമെന്ന് പറഞ്ഞ് അവൻ പറയുന്നു. അപ്പോൾ ദേഷ്യം വന്ന നമ്മുടെ സൈമൺ ആവട്ടെ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ നീ പറയും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവർ രണ്ടുപേരും പോലീസിൽ നിന്നും എന്തോ ഒരു കാര്യം മറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു സൈമണുള്ള ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ പിയും വണ്ടി ഓടിച്ചു പോകുന്നു. അവളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്താണ് ഇന്നപോലെ നമ്മുടെ സൈമൻ്റെ സോഷ്യൽ മീഡിയ എല്ലാം അവൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മുടെ നിക്ക് കാണാതായ ആ ഒരു ദിവസം തന്നെ ഈ പറയുന്ന സൈമൺ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഫിഷിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റോഷൻ താമസിക്കുന്ന ആ ഒരു മോട്ടലിലേക്ക് അവൾ കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ പിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ സൈമൻ്റെ ബാക്കി ബാക്കി പോസ്റ്റ് എല്ലാം തന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് വെക്കേഷനായിട്ട് ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം പൊളിറ്റിക്സ് ആണ്. മേ ബി ഇത് ഫേക്ക് ആയിട്ട് ഇവൻ ഉണ്ടാക്കിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിയെ പറയുന്നു. അതിന് റോഷൻ ആവട്ടെ ഇക്കാര്യം ഞാൻ ആൾറെഡി ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് അവൻ പറയുന്നു. അതേസമയം സൈമൺ ആവട്ടെ അവൻ്റെ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് ഈ ഒരു സിറ്റിയിൽ വെളിയിലോട്ട് പോകാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്യുകയാണ്. ഇവനും ഇങ്ങനെ അവൻ്റെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ബെഡിൻ്റെ അടിയിൽ നിന്നും ആ ഒരു അവൻ്റെ സാറയുടെ തിങ്സ് എല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് കാണാനിടയാവുന്നു. അവനും അത് പുറത്തെടുത്ത് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മുടെ ആ ഒരു സാറയെ ഓർത്ത് അവൻ ഭയങ്കരധികം സങ്കടപ്പെടുന്നുണ്ട്. അവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് 3 മാസത്തിന് മുമ്പാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സാറ് മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം. അതായത് ഇപ്പം നമ്മുടെ സൈമൺ ആവട്ടെ ഭയങ്കരധികം ദേഷ്യത്തിലാണ്. എങ്ങനെയെങ്കിലും ജെറമി കണ്ടെത്തി അവനെ എങ്ങനെയെങ്കിലും റിവെഞ്ച് ചെയ്യണം എന്നൊരു തോട്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഡാരിയൽ എന്ന് പറയുന്ന അവൻ്റെ കൂട്ടുകാരനും കൂടെയുണ്ട്. സംഭവം എന്താണെന്ന് നമ്മുടെ സാറുടെ ആ ഒരു മൊബൈലെല്ലാം നോക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും അവസാനം വെച്ച ഒരു മെസ്സേജ് എല്ലാം അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ജെറമി കാരണം തന്നെയാണ് അവൾ സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്ന ഒരു കാര്യം അവൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാറ് ആവട്ടെ ഒരു ഡയറി പോലെ കീപ്പ് ചെയ്യാറുണ്ട്. സോ അതിനകത്ത് ഇന്ന പോലെ ജെറമി പറഞ്ഞതും അവളുടെ ലൈഫ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾ എഴുതി വെക്കാറുണ്ട്. ഇങ്ങനെ സൈമണും ആ ഒരു ഡയറി വായിക്കുന്ന സമയത്താണ് അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നാൽ സാറയും ജെറമിയും കൂടെ ഇന്ന പോലെ ഒരു ഓക്ലാൻഡിലുള്ള ഒരു വോളിബോൾ മാച്ച് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇന്ന പോലെ ഒരു ഓൺലൈനിൽ ഓക്ലാൻഡിലുള്ള വോളിബോൾ ടീമിനെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്താണ് അവിടുത്തെ ഒരു അക്കാഡമി കണ്ടുപിടിക്കുകയും അതിൽ അപ്ലോഡ് ആയിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ നമ്മുടെ നിക്കിനെയും അവൻ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് ജെറമി എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ഫേക്ക് ഐഡിയ ആണെന്നും ഇവർ തിരിച്ചറിയുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ നിക്കിൻ്റെ ഒരു സോഷ്യൽസ് എല്ലാം നോക്കിയ സമയത്ത് അവൻ്റെ അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് ഇവർ രണ്ടുപേരും പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിക്കിനെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു ദിവസമാണ്. അവൻ വരാറുള്ള വഴിയെല്ലാം പഠിച്ചിട്ട് അവൻ പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ പറഞ്ഞൊരു കാരണം കാണിച്ച് അവിടെ റോട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡാരിലാവട്ടെ ബ്രോ ഒന്ന് നിൽക്കുമോ, എനിക്ക് നിങ്ങളുടെ മൊബൈൽ ഒന്ന് തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിക്കാവട്ടെ സോറി ബ്രോ ഞാൻ മൊബൈൽ എടുത്തില്ല അത് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുന്നു. ഇവർ രണ്ടുപേരിലും എന്തോ ഒരു പന്തിയുടെ മനസ്സിലാക്കി നമ്മുടെ നിക്കും അവിടുന്ന് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ സൈമൺ പിന്നിൽ നിന്നും ഇന്നപോലൊരു സിറിഞ്ച് വെച്ച് അവനെ കുത്തിയിട്ട് സെഡേറ്റ് ചെയ്ത് അവനെ തട്ടിക്കൊണ്ടും പോവുകയാണ്. അവിടെ കെട്ടിയതിൽ ഇപ്പോൾ പ്രസന്റ് കാണിക്കുകയാണ്. ഇവിടെ സൈമൺ ആവട്ടെ എല്ലാ തിങ്സും പാക്ക് ചെയ്ത് അവിടുന്ന് പോകാൻ വേണ്ടി അവൻ റെഡി ആവുന്നുണ്ട്. ഇവനിങ്ങനെ വെളിയിലോട്ട് വരുന്ന സമയത്താണ് അവിടെ നമ്മുടെ റോഷനും വേറൊരു പോലീസുകാരനും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സൈമൺ എങ്ങോട്ടാണ് പാക്ക് എല്ലാം ചെയ്തിട്ട് സിറ്റി വിട്ട് വെളിയിലോട്ട് പോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റോഷൻ ചോദിക്കുന്നു. ഓക്കെ സൈമൺ നമുക്ക് എന്തായാലും അതിന് മുമ്പായിട്ട് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സൈമണും ഞാൻ എൻ്റെ വണ്ടി വന്നാൽ പോരെയും ചോദിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങളുടെ വണ്ടി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാമെന്നുള്ളിൽ തന്നെ ഇപ്പോൾ സൈമൺ ആവട്ടെ നേരെ റിവേഴ്സ് ഗിയർ എടുത്തിട്ട് ബാക്കിലോട്ട് വരികയാണ്. എന്നിട്ട് അവർ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കാർ നിർത്തിയിട്ട് ആ ഒരു കാർ അവിടെ ഇട്ടിട്ട് അവൻ അവിടുന്ന് വേഗം ഓടിപ്പോകുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു റോഷനും പോലീസുകാരനും അവൻ്റെ പിന്നാലെ തന്നെ ചേസ് ചെയ്തും പോകുന്നുണ്ട്. അങ്ങനെ ഇവന് ഓടി അവസാനം ആവട്ടെ ഒരു ഡെഡ് എൻഡിൽ വന്ന് മീറ്റ് ചെയ്തു. ലൈക്ക് ഇനി അപ്പുറത്തോട്ട് ഓടാൻ ഇനിയും സ്ഥലമില്ല ബാക്കി. പിന്നിൽ നമ്മുടെ റോഷൻ ആവട്ടെ തോക്ക് ചൂണ്ടിട്ട് സൈമൺ സറണ്ടർ ആവാതെ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സറണ്ടർ ആവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സൈമൺ ആവട്ടെ ആദ്യം ഒന്ന് വല്ലാണ്ടാവുന്നുണ്ട്. അതിനുശേഷം ശരിയെന്ന് പറഞ്ഞിട്ട് അവൻ കൈ പൊക്കിയിട്ട് സറണ്ടർ ആവുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പിയ ആവട്ടെ ഇന്നപോലെ നമ്മുടെ ആ ഒരു സൈമണിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോഴാണ് ഡാരൽ എന്ന് പറയുന്ന ആ ഒരു ചങ്ങായി ഉണ്ടല്ലോ അവൻ ആവട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിയ അവനെ കണ്ടു എന്നതിൻ്റെ പുറമെ ആയിട്ട് നമ്മുടെ ഡാരലിനെ ഇന്നപോലെ പിയ ആരാണെന്ന് അറിയായിരുന്നു. എന്നിട്ട് നേരെ അവളുടെ അടുത്ത് വന്നിട്ട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവളെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അവളെയും തട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പിയ ആവട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കീസ് യൂസ് ചെയ്ത് അവൻ്റെ മുഖത്ത് തന്നെ ഇടിച്ച് എന്നിട്ട് എങ്ങനെയൊക്കെയോ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടും പോകുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിക്കിനെ കടത്തിക്കൊണ്ട് പോയല്ലോ. സോ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നിക്കിനും ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് അവൻ ഏതൊരു വാനിൽ കൈയും കാലിലും കെട്ടിയിരിക്കുകയാണെന്നും ഇവർ രണ്ടുപേരും തന്നെ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന കാര്യമല്ല തന്നെ നമ്മുടെ ആ ഒരു നിക്ക് തിരിച്ചറിയുന്നു. അവൻ അവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം എന്നെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ ഡാരിലാവട്ടെ സാറെ പറ്റിയുള്ള കാര്യം പറയുന്നു. എന്നാൽ നിക്കാവട്ടെ എനിക്ക് അവളെ പറ്റി അറിയത്തില്ലെന്ന് ആരാ ഒരു സാറാന്നൊക്കെ പറഞ്ഞ് അവൻ ചോദിക്കുന്നു. സാറൊക്കെ എന്ത് പറ്റി എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ദേഷ്യം വന്ന സൈമൺ ആവട്ടെ ആ ഒരു തോക്കെടുത്ത് അവൻ്റെ മൂഞ്ചിക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു പേപ്പറിൽ ഇന്ന പോലെ ഐ അബ്യൂസീവ് വുമൺ ആൻഡ് അറ്റ് 5 million വ്യൂസ് ഐ ഡൈ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിപ്പിച്ച് ആ ഒരു വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വീഡിയോയും ഷൂട്ട് ചെയ്ത് ഇന്ന പോലെ ആ ഒരു യൂട്യൂബ് പോലെ ഒരു വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ട് പോലും നമ്മുടെ ഡാരിയെല്ലാം സമാധാനം ആവുന്നില്ല. അവൻ വീണ്ടും അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് അവനോട് ഐ കിൽഡ് എ വുമൺ എന്ന് പറഞ്ഞ് എഴുതാൻ പറയുന്നു. പക്ഷെ നമ്മുടെ നിക്ക് എഴുതില്ല എന്ന് പറയുന്നു. അപ്പോൾ ഡയറിലാവട്ടെ അവൻ തന്നെ ഇന്നപോലെ ഐ കിൽഡ് എ വുമൺ എന്ന് പറഞ്ഞ ആ ഒരു ബോർഡിൽ എഴുതിയിട്ട് അവൻ്റെ കയ്യിൽ പിടിപ്പിച്ച് വീണ്ടും ആ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നിക്ക് പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, സാറെ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ സൈമൺ പറയുന്നത് ഇന്നപോലെ സാറെ സൂയിസൈഡ് ചെയ്തതാണെന്നൊക്കെ. എന്നാൽ നിക്ക് അവിടെ നിർത്താതെ വീണ്ടും സാറെ പറ്റി ഒരുപാട് കാര്യം ചോദിച്ച സമയത്ത് ദേഷ്യം വരുന്ന നമ്മുടെ സൈമൺ ആവട്ടെ നിക്കിനെ മൂഞ്ചി നോക്കി എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഇവന് അടിച്ചതിൻ്റെ ആ ഒരു വേദന കാരണം നമ്മുടെ നിക്ക് ആവട്ടെ ഭയങ്കര കരയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയും ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡായി കുറച്ച് സമയം കഴിഞ്ഞതും ഏകദേശം 3.5 മില്യൺ വ്യൂസും കടന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നിക്ക് ചോദിക്കുന്നത്, സൈമൺ ഞാനാണ് നിന്റെ അനീതിയായ സാറെ കൊന്നതെന്ന് നീ എങ്ങനെ ഉറപ്പിച്ച് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സൈമൺ ആവട്ടെ അവൻ്റെ ഒരു ഡേറ്റിംഗ് പ്രൊഫൈലും ജെറമി എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐ ഡി എല്ലാം തന്നെ ഇവന് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ നിക്ക് ആവട്ടെ ഭയങ്കരധികം ഷോക്ക് ആവുന്നു. ഈ സൈമൺ ഇത് ഞാനല്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പെല്ലാം നോക്കുന്നത്, ഞാൻ ആൾറെഡി മാരിഡ് ആണ്, എനിക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ സൈമൺ വേറൊരു കാര്യം പറയുന്നത്, എന്താണെന്ന് സോഫി ഇവനെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യം അവനോട് തന്നെ, അതായത് നിക്കിനോട് തന്നെ പറയുന്നു. ഇതിങ്ങനെ സൈമൺ പറഞ്ഞത് കേട്ടതും നമ്മുടെ നിക്ക് ആവട്ടെ ഭയങ്കരധികം ഷോക്ക് ആവുന്നത്. എന്താണെന്നാൽ ഈ ഒരു സോഫി ഇവനെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യം അവൻ പുറത്ത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോഴും നമ്മുടെ നിക്ക് ആവട്ടെ വിടാതെ എനിക്ക് സാറെ അറിയില്ല എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴും നമ്മുടെ സൈമണിന് ദേഷ്യം വന്നിട്ട് അപ്പോൾ ഇത് പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നിക്കും ഈ പറഞ്ഞ സാറേയും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ബീച്ചിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ അല്ല. ഈ സൈമൺ വേ അത് എൻ്റെ ഫോട്ടോ അല്ല, അത് ഫോട്ടോഷൂട്ടാണ്, നീ ഒരു കോപ്പും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇതിന് കുറച്ച് സമയം കഴിഞ്ഞതും ഡയറക്റ്റ് പുറത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സൈമനോട് മാത്രം നമ്മുടെ നിക്ക് ആവട്ടെ, സൈമൺ നിനക്കൊരു കാര്യം അറിയോ, എൻ്റെ അച്ഛനും സൂയിസൈഡ് ചെയ്ത് മരിക്കുകയായിരുന്നു, അതും ഞാൻ ചെറുപ്പത്തിരിക്കുന്ന സമയത്ത്. ഞാനും എൻ്റെ അനിയത്തിയും കളിച്ചെല്ലാം ശേഷം വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ഡെഡ് ബോഡിയാണ്. സൈമൺ നിന്നെപ്പോലെ തന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അതുകൊണ്ട് തന്നെ നിനക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സൈമൺ ഞാൻ പറയുന്നു നിനക്ക്, നീ ദയവ് ചെയ്ത് ആ ഒരു ഫോട്ടോ ഒന്നും കൂടെ കാണിക്കുക, അല്ലെങ്കിൽ നീ തന്നെ നോക്ക്. അതിനെ തുടർന്ന് ചെറുതായിട്ട് കൺഫ്യൂസ് ആകുന്ന നമ്മുടെ സൈമണും ആ ഒരു ഫോട്ടോ എടുത്ത് വീണ്ടും നോക്കുന്നുണ്ട്. ജസ്റ്റ് നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ആ ഒരു എക്സ്പോഷറും കോൺട്രാസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണോ, ജസ്റ്റ് ഒന്ന് നോക്ക്, നീ അതിനകത്തെ ഹൊറൈസൺ പോലും ഈക്വൽ അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴാണ് സൈമണും തിരിച്ചറിയുന്നത്, അതായത് ഇവരുടെ പിന്നിലുള്ള ആ ഒരു ഹൊറൈസൻ്റെ ആ ഒരു ലെവല് മാച്ച് ആവുന്നില്ലായിരുന്നു. സോ ഇതിലൂടെ തന്നെ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്താണെന്ന് പറയുന്ന ഒരു വസ്തുത ഇതിനോടകം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയമായിരുന്നു വെളിയിലുണ്ടായിരുന്ന നമ്മുടെ ഡാരയിലാവട്ടെ ഇന്ന പോലെ ആ ഒരു വീഡിയോ 4 മില്യൺ വ്യൂസ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്നു. ഈ ഡാരൽ എന്ന് പറയുന്ന ഈ ഒരുത്തനുണ്ടല്ലോ സം കൈൻഡ് ഓഫ് സൈക്കോ ആണ്. കാരണം സൈമൺ ആണെങ്കിലും തൻ്റെ അനീതിയാണ് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് റീസൺ പറയാൻ പറ്റും, ബട്ട് ഇവനാവട്ടെ എന്തിന് ഇത്ര എക്സൈറ്റ് ആവുന്നത് നമുക്ക് അറിയുന്നില്ല. അവിടെ കേട്ടതിൽ പ്രസന്റ് ഡേ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ റോഷൻ ആവട്ടെ സൈമനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നീ നിൽക്കുന്ന മേലെ എന്തൊക്കെയായിരുന്നു ബന്ധം, നീ എന്തിനും ഓടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നാൽ സൈമൻ ആവട്ടെ അതിനൊന്നും മറുപടി പറയാതെ ഇന്ന പോലെ നിക്കിന്റെ സിസ്റ്ററിനോട് എനിക്ക് നേരിട്ട് സംസാരിക്കണം, അതിനുശേഷം നിങ്ങളോട് ഞാൻ എല്ലാം തുറന്നു പറയാമെന്ന് പറഞ്ഞ് സൈമൻ പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ റോഷൻ ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആവുന്നുണ്ട്. എന്നാലും നമ്മുടെ പയ്യെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ പിയും ഇന്ന പോലെ നമ്മുടെ സൈമന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടിട്ട് പോലും നമ്മുടെ സൈമൻ പ്രത്യേകിച്ചൊന്നും പറയാതെ അവനിങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. സൈമൻ നിനക്ക് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നീ നിന്റെ അനീതിയുടെ മരണത്തിന് പ്രതികാരം ചെയ്തു സമ്മതിക്കുന്നു, ബട്ട് അത് അത്രയേ ഉള്ളൂ. മരിച്ചുപോയ സാറ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, അവളെ ഒന്ന് കാണാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നിനക്ക് സാധിക്കില്ല, അവൾ ഈ ലോകം വിട്ടു പോയി, അത് നീ ഉൾക്കൊള്ളണം. സൈമൺ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ചേട്ടനെ കൊന്ന സമയത്ത് നീ എന്താണ് ഇത്രമാത്രം നേടിയത്? അവിടെ കെട്ടിയതിൽ വീണ്ടും ഇന്നപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ 5 മില്യൺ വ്യൂസ് ആവുന്ന ഒരു സമയത്തേക്ക് വരികയാണ്. ഇപ്പോൾ സൈമൺ ഡയറിയിലും ഇന്നപോലെ വെളിയിൽ നിൽക്കുകയായിരുന്നു. അവിടെ വീഡിയോയ്ക്ക് 5 മില്യൺ കഴിഞ്ഞു, ഇനി നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, അവനെ പോയി കൊന്നിട്ട് വന്നൊക്കെ പറഞ്ഞിട്ട് എക്സൈറ്റ് ആയിട്ട് അവൻ്റെ കയ്യിൽ ഇന്നപോലെ ഗണ്ണെല്ലാം കൊടുത്തു വിടുന്നു. അതിനെ തുടർന്ന് ഡയറിയിൽ ഇന്നപോലെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ നിക്കാവട്ടെ അവനെ ചവിട്ടിയിട്ട് അവിടുത്തെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താഴെ കിടക്കുന്ന നമ്മുടെ ഡയറിയിലാവട്ടെ ഇന്നപോലെ നിക്കിനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സൈമനോട് ആവശ്യപ്പെടുന്നുണ്ട്, ബട്ട് അവനൊന്നും തന്നെ ചെയ്യുന്നില്ല. അതിനെ തുടർന്ന് നിക്കും അവിടുന്ന് വേഗം തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത് തോന്നിയിട്ടാണെന്നറിയില്ല അവൻ വീണ്ടും, അതായത് നമ്മുടെ സൈമൺ വീണ്ടും ഇവന്റെ പിന്നാലെ തന്നെ ചേസ് ചെയ്തും പോകുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ നിക്കും താഴെ വീഴുന്നു. എന്നിട്ട് നിക്കിനെ ഗൺ പോയിന്റ് നിർത്തുന്ന സമയത്ത് നമ്മുടെ സൈമനോട്, സൈമൺ എനിക്കറിയാം ഇത് ആരെ ചെയ്തെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, കാരണം എൻ്റെ റിലേഷൻ പറ്റി എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം ഞാൻ ഒരേ ഒരു ആളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പം നീ എന്നെ വിട്ടേ പറ്റുള്ളൂ, ഞാൻ എന്തായാലും അവനെ ദൈവത്തിന് മുമ്പിൽ എന്തായാലും കൊണ്ടുവരും, സോ ഈ ഒരു മിസ്റ്റേക്ക് നീ ചെയ്യാൻ പാടില്ല സൈമൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിക്ക് പറയുന്നുണ്ട്. അതിൽ കൺവിൻസ് ആവുന്ന നമ്മുടെ സൈമൺ ആവട്ടെ നമ്മുടെ നിക്കിനെ വെറുതെ വിടുന്നു. സോ ഇതിലൂടെ തന്നെ നമ്മുടെ സൈമൺ നിക്കിനെ കൊന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സൈമൺ ആവട്ടെ പിയോട് ഐ എം വെരി സോറി, എനിക്ക് ആൾ മാറിപ്പോയതാണ്, ഞാനല്ല അവനെ കൊന്നത്, ഞാൻ അവനെ വെറുതെ വിടുക ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സൈമൺ പറയുന്നു. ഇത് കേട്ട നമ്മുടെ പി ആവട്ടെ ഭയങ്കരധികം ഷോക്ക് ആവുന്നു. എന്നാൽ നമ്മുടെ റോഷൻ ആവട്ടെ ഇവൻ പറയുന്നത് തീരെ വിശ്വസിക്കുന്നില്ല, നീയാണ് അവനെ കൊന്നത്, ഇപ്പം നീ രക്ഷപ്പെടാൻ വേണ്ടി ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ ഈത്തൻ ഉണ്ടല്ലോ, അതായത് മൂത്ത മകൻ, അവൻ ഇന്നപോലെ ആരോട് ഓൺലൈനിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് അച്ഛൻ്റെ ഒരു കൊലയാളി കണ്ടെത്തിയെന്നും ഇത്ര നാൾ അതിൻ്റെ കൂടെ നിന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജ് ചെയ്യുന്നു. ആൻഡ് ഇവൻ അയക്കുന്ന ഒരു മെസ്സേജ് ചെല്ലുന്ന ഒരു വ്യക്തിയുടെ പേര് ആലിസൺ എന്നാണ്. അതിനോടൊപ്പം തന്നെ ഇക്കാര്യം നമ്മുടെ ഇടയിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈത്തൻ പറയുമ്പോൾ അതിനിപ്പോൾ എന്താണ് ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ആലിസൺ പറയുന്നു. സോ ഇവിടെ ഈത്തനും എന്തോ ഒരു കാര്യം രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് സ്കൂളിലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ സോഫിയും പിള്ളേരും ഇന്നപോലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവർ നിക്ക് കാണാതായതിനെ തുടർന്ന് കുറേ നാളൊന്നും ഇന്നപോലെ സ്കൂളിലേക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സോഫി അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിനെ തുടർന്ന് അവർക്ക് രണ്ടുപേർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. കായ നേരെ ചെല്ലുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ കാര്യമായിരുന്നില്ല ഈത്തനെ സംബന്ധിച്ച്. ഈത്തൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് വേറൊരിടത്ത് വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു. അതായത് സോഫിയുടെയും കേർട്ടിസിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈത്തന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും അവൻ വലിയ കാര്യത്തിൽ പ്രതികരിക്കാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഈ ഒരു കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു കായ ആവട്ടെ അവനങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്ന് സീനിയർ ആണെന്ന് നോക്കില്ല, ചെറുക്കിനെ എടുത്തിട്ട് അടിച്ച ചങ്ങയുടെ ആ ഒരു മൂക്കിന്റെ പാലെല്ലാം പൊട്ടി ചോരെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഈത്തനാവട്ടെ കായ എങ്ങനെയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ കഴിഞ്ഞതും ഒബ്വിയസ്ലി ഇവർ രണ്ടുപേരെയും പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ സോഫിയും വിളിക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസത്തിൽ അവസാനം രാത്രി അവസാനത്ത് ഫാമിലി ആയിട്ടിരുന്ന ഡിന്നറെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈത്തൻ നമ്മുടെ ആ ഒരു PA ആ ഒരു കൊലയാളി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കേണ്ടായി. അപ്പോൾ അവൾ പറയുന്നു അയാളെ കാണാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇതിനോടൊപ്പം തന്നെ സൈമൺ ഇവളോട് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം തന്നെ ഇവരോടും ഇവൾ പറയുന്നുണ്ട്. അതായത് അവൻ ആൾ മാറി തോട്ടിക്കൊണ്ട് വന്നതാണെന്നും അവൻ നമ്മുടെ നിക്കിനെ കൊന്നില്ല എന്നും വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന നമ്മുടെ ആ ഒരു നിക്കിൻ്റെ അമ്മയാവട്ടെ അതൊക്കെ ആ ഒരു കൊലയാളി വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്, അതൊന്ന് വിശ്വസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവളോട് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ നായികയ്ക്ക് എന്തോ ഈ പറഞ്ഞ സൈമൺ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി തോന്നുകയാണ്. അതിനുശേഷം നമ്മുടെ സോഫിയാവട്ടെ PA ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. PA ഈ ഒരു കേസിനെ പറ്റിയുള്ള നിന്റെ കോൺസ്പിറസി തിയറീസ് എല്ലാം തന്നെ നീ നിന്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി, വെറുതെ വീട്ടിൽ വന്നിട്ട് അത് പറയാൻ നിൽക്കണ്ട. സോഫിക്ക് അവരുടെ മക്കളെ ഈ ഒരു കേസിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതിനും പുറമെയായിട്ട് നിക്ക് എങ്ങാനും നല്ലവനായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കാനും അവൾക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിനെപ്പറ്റി വീട്ടിൽ സംസാരിക്കാൻ പാടില്ലെന്ന് സോഫി പറയുമ്പോൾ PA അതിന് സമ്മതിക്കുന്നു. അവിടെ കിട്ടിയാൽ നമ്മുടെ ഈതൻ അവരുടെ റൂമിലിരുന്ന് ആലിസിനോട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈതനാവട്ടെ ഇന്നുപോലെ PA പറഞ്ഞ കാര്യം അവളുടെ തീരെല്ലാം തന്നെ ഇവളോട് അതായത് ആലിസിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ആലിസിനാവട്ടെ അന്ന് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്ന പറഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുന്നു. അതിനുശേഷം ഈതനെ ഇന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു വീഡിയോ കാണുന്നത്. ആരാണ് നമ്മുടെ ആ ഒരു മാൻഡി എന്ന് പറയുന്ന നിക്ക് അഫെയറിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് MA പോലെ തന്നെ ലോസ് ആഞ്ചലസിലുള്ള ആ ഒരു ആർട്ടിസ്റ്റ്. അപ്പോൾ അവർ ആ വീഡിയോക്കകത്ത് ഞാൻ ഇന്നേ വരെ ഈ പറയുന്ന നിക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം റിവീൽ ചെയ്യുന്നുണ്ട്. സോ ഇത് കേട്ട സമയത്താണ് നമ്മുടെ ഈതന് ഒരു സംശയം വരുന്നത്, മേ ബി ഈ നിക്കിനെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ലയോ എന്ന് പറയുന്നൊരു സംശയം വരുന്നത്. സോ നിലവിൽ നമ്മുടെ നിക്കിനെ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് MA മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഈ പറയുന്ന MA നുണ പറയുകയാണെങ്കിൽ നിക്ക് എന്തായാലും ഇന്നസെന്റ് ആയിരിക്കും എന്ന് ഇവൻ തിരിച്ചറിയുന്നു. ഇതിനെ തുടർന്ന് നമ്മുടെ ഈതനാവട്ടെ ഈ ഒരു കാര്യത്തിനെ പറ്റി ആലിസിനോടും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇപ്പോൾ നമ്മുടെ സോഫി ആവട്ടെ ജോലിക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും മക്കൾ രണ്ടുപേരും വീട്ടിലിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈതനാവട്ടെ PA വിളിക്കുന്നുണ്ട്, പക്ഷേ അവൾ കോൾ എടുക്കുന്നില്ല. അതിനെ തുടർന്ന് അവൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് അവൻ പോകുന്നു. എന്നിട്ട് അവളെ കണ്ട് മീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇന്നുപോലെ മാൻഡി നമ്മുടെ നിക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം അവളോട് പറയുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ PA ആവട്ടെ ഇന്നുപോലെ നമ്മുടെ MA കോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾ ആ ഒരു കോൾ എടുക്കുന്നില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ നമ്മുടെ റോഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലോട്ടും വരുന്നുണ്ട്. എന്നിട്ട് അവനോട് ഇന്നുപോലെ നമ്മുടെ നിക്ക് നേരിട്ട് ആ ഒരു മാൻഡിയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. എന്നാൽ അതിന് റോഷൻ ആവട്ടെ അവൻ നിക്കിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സത്യമാണെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രൂവ് ചെയ്യുന്നില്ല എന്ന് അവൻ പറയുന്നു. ശരി, ഓക്കെ, ഞാൻ MA ഒന്ന് കോൾ ചെയ്ത് നോക്കാം ഇന്നുപോലെ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി. PA എനിക്ക് ഈ ഒരു കേസിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറെയും കേസുണ്ട്, സോ ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ സോഫി ആവട്ടെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് ഇന്നുപോലെ ഇവൻ അടിച്ച ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ്റെ പേരൻസ് ഇന്നുപോലെ നമ്മുടെ ഈതൻ്റെ മേലെയും കായുടെ മേലെയും കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രിൻസിപ്പൾ പറയുന്നുണ്ട് നമുക്കൊരു മീറ്റിംഗ് എല്ലാം വിളിച്ചത് ഒരു ഒതുക്കി തീർക്കാം, പക്ഷേ സോഫിയും മക്കളും ഈ ഒരു സ്കൂൾ വിട്ട് പോകണം, തുടർന്ന് വേറെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രിൻസിപ്പൾ ആവശ്യപ്പെടുന്നു. ഇതേക്ക് നമ്മുടെ സോഫിയും വല്ലാണ്ട് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്. ഇവിടെ ഈതനും PAയും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈതനാവട്ടെ ആരോടും ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന PA നീ ആരോടും ഈ മെസ്സേജ് അയക്കുന്ന വല്ല ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, ഞാൻ ഓൺലൈനിൽ മീറ്റ് ചെയ്താണ്, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നു. അപ്പോൾ അതിന് PA ആവട്ടെ കാര്യമൊക്കെ കാര്യം നീ അതിൽ പറ്റിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈതനോട് പറയുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ സോഫി ആവട്ടെ ഈതൻ ആ ഒരു എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറയുന്ന കാര്യത്തിൽ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ആയിക്കോടും ദേഷ്യപ്പെടുന്നുണ്ട്, നിന്നോടല്ല ഞാൻ പറഞ്ഞത്, നിനക്ക് എന്താ മനസ്സിലാവില്ല, എൻ്റെ മക്കളെ വെറുതെ ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവൾ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഈതനെ വീട്ടിൽ നിർത്തിയിട്ട് കായ് കൂട്ടിക്കൊണ്ട് ആ ഒരു ഇവൻ ഇടിച്ച ആ ഒരു പേരൻസിനോട് അപ്പോറെയൊക്കെ പറഞ്ഞ് കേസൊക്കെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഇവർ പോവുകയാണ്. ഇപ്പോൾ ഈതനും വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ഇവനും ആലിസനും അയച്ചിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജ് എല്ലാം അവൻ ഇന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഇവർ നോക്കുന്ന സമയത്താണ് ഒരു കാര്യം തിരിച്ചറിയുന്നത്. അതായത് ആലിസനാവട്ടെ ഇവനോട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനെപ്പറ്റി പറ, ഇതിനെപ്പറ്റി പറയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് തിരിച്ചറിയുന്ന നമ്മുടെ ഈതനാവട്ടെ എനിക്ക് നിന്നെ നേരിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അല്ല ആലിസനാവട്ടെ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നു. അതുപോലെ എനിക്കൊരു ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ഈതനും ഭയങ്കര ദേഷ്യപ്പെട്ട് ഇവൾ ഇത്രയും നാളും പറ്റുകയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ആ ഒരു ഫോണിലെല്ലാം ദേഷ്യത്തിൽ വലിച്ചെറിയുന്നുണ്ട്. അപ്പോഴാണ് അടുത്തൊരു മെസ്സേജ് വരുന്നത് ആലിസിന്റെ ഭാഗത്തു നിന്നും. എന്താണ് നോക്കിയ സമയത്ത് അവളുടെ അഡ്രസ്സ് ഇവൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മുടെ ഈതനും ആ ഒരു അഡ്രസ്സിലേക്ക് പോകാൻ വേണ്ടിയും പുറപ്പെടുന്നു. ഇവർക്ക് ആ ഒരു അഡ്രസ്സിൽ എത്തുന്നുണ്ട്, എന്നാൽ ആരാണെന്ന് പോലും അറിയാതല്ലേ കയറി പോകുന്നത്. അപ്പോൾ കയ്യിലൊരു ആയുധനെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്ന് ഒരു സാധനമെല്ലാം എടുത്തിട്ടാണ് അവൻ പോകുന്നത്. അവനും അവിടെ ചെന്നിട്ട് ആ ഒരു ഡോർ നോക്ക് ചെയ്യുന്ന സമയത്താണ് അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരാൾ വെളിയിലോട്ട് വരുന്നത്. ഇത് കണ്ട് നമ്മുടെ ഈതനാവട്ടെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് എനിക്ക് അപ്പോഴേ തോന്നി നീയൊക്കെ തന്നെ ആയിരിക്കുമെന്ന്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അവൻ വല്ലാണ്ട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ആലിസൺ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വരുന്നത്. സോ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങേര് നമ്മുടെ ആലിസന്റെ അച്ഛനാണ്. തിരുവാതി ഈതനെ നമുക്ക് ഉള്ളോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈതനാവട്ടെ അവൻ വെരി സോറി എനിക്ക് തെറ്റുപറ്റിയതാ എന്നും പറഞ്ഞ് അവൻ വെളിയിൽ നിന്ന് എടുത്ത ഒരു സാധനം ഉണ്ടല്ലോ അവനത് വെളി വെച്ചിട്ട് ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ കിട്ടിയത് നമ്മുടെ PA ആവട്ടെ ഇവളുടെ ആ ഒരു ടെക് ഫ്രണ്ടായ വിൻസ് ഉണ്ടല്ലോ അവനെ വന്ന് മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അവനോട് ഇന്നുവരെ ആ ഒരു ഫേക്ക് ഡേറ്റിംഗ് പ്രൊഫൈലിൽ ആരായിരിക്കും നിക്കിന്റെ പേരിൽ ചെയ്യുന്നതെന്നൊക്കെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിൻസ് ആവട്ടെ എനിക്ക് അതറിയില്ല, പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് താര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതായത് ആ ഒരു വോളിബോൾ ടീമിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോയ ആ ഒരു പെൺകുട്ടി, സോ നീ ഇന്ന് അവളെ ചെന്നൊന്ന് മീറ്റ് ചെയ്യുക, അപ്പോൾ നിനക്ക് എന്തെങ്കിലും ലീഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വിൻസ് പറയുന്നുണ്ട്. ഇതേസമയം ഇവിടെ ആവട്ടെ നമ്മുടെ ഈതനും ആലിസനും ഭയങ്കരധികം കൂട്ടാവുകയാണ്. അവർ വീണ്ടും ആ ഒരു കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആലിസൻ ഒരു കാര്യം പറയുന്നത്, നീ ജസ്റ്റ് ഒന്ന് MA ഒന്ന് കോൾ ചെയ്ത് നോക്ക്, നീ ആണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ എടുത്താലോ. അതായത് ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ് ഇവർ രണ്ടുപേരും അതായത് നിക്കും ഈ പറയുന്ന MAയോട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇവൻ എന്തായാലും അവരുടെ ഒരു സ്റ്റെപ്സൺ ആയിട്ട് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, മേ ബി അവർ കോൾ എടുക്കുമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഇവനും കോൾ ചെയ്യുന്നു. സോ സർപ്രൈസിംഗ്ലി അവൾ ആ ഒരു കോൾ എടുക്കുന്നുണ്ട്, ആര്, എമ്മ. എന്നിട്ട് ഈത്തനും ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് തന്നെ ഇന്നപോലെ നമ്മുടെ അച്ഛൻ, അതായത് നിക്കനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എമ്മയോട് ചോദിക്കുന്നുണ്ട്. അതിനാദ്യമല്ല നമ്മുടെ എമ്മയാവട്ടെ നിന്റെ അച്ഛന് ഞാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവസാനം പെട്ടെന്ന് പാനിക്കായിട്ട് സോറി ഞാൻ നുണ പറഞ്ഞാണ്, ഞാൻ നിക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഇവനോട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയുടെ കൂടെയാണ് ഇവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. എങ്ങനെ നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയുടെ കൂടെയുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എജ്ജാതിമായില്ലേ, ഇതിനൊക്കെ എന്താ പറയുക. ശരി, ഇതേ സമയം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മുടെ ആലിസൺ ആവട്ടെ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കോളും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആലിസൺ പറയുന്നത്, അതായത് എമ്മയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫേക്ക് നിക്ക് അവൾക്ക് അയച്ച വല്ല ഫോട്ടോ എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്കതിലെ മെറ്റഡാറ്റ യൂസ് ചെയ്ത് അത് എവിടെ നിന്നാണ് സെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് ആലിസൺ പറയുന്നു. ഇത് കേട്ട് ഈത്തനും ഓക്കെ ഞാൻ അവളോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ പേ ആവട്ടെ നേരെ ആ ഒരു താര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. ആദ്യമൊക്കെ താര എന്ന് പറയുന്ന പെൺകുട്ടി അധികം ഒന്നും സംസാരിക്കുന്നില്ല. പിന്നീടാ പറയുന്നത് ഞാൻ വോളിബോൾ കിറ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞ സമയത്താണ് നിക്കും ഞാനും കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവള് പറയുന്നു. നിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് പറയുന്നുണ്ട് നിക്കല്ല, നിക്കനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പറ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിയെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ അത് പറയാൻ വേണ്ടി ഭയങ്കരധികം മടിക്കുന്നു. അപ്പോൾ നമ്മുടെ നായികയാവട്ടെ നിനക്ക് വല്ലതും അറിഞ്ഞാൽ ദേവി ഇത് പറ, എൻ്റെ ചേട്ടൻ ഇന്നസെൻ്റ് ആണ്, എനിക്ക് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് അവളും അവസാനം സമ്മതിക്കായിരുന്നു. എന്താണെന്നാൽ നിക്കായിരുന്നില്ല, പകരം നിക്കിൻ്റെ കൊളീഗായിട്ടുള്ള നമ്മുടെ ആ ഒരു മാറ്റായിരുന്നു. അതായത് മാറ്റും ഇവളുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് മാറ്റ് ആവട്ടെ ഇവളുടെ കുറേ ന്യൂഡ് ഫോട്ടോസ് എല്ലാം തന്നെ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂ കാരണം അവൾ പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ നിക്കാണ് നീ ഇവിടുന്ന് പോകാൻ പാടില്ല, നീ ടീമിൽ വേണം, നമുക്കിത് എന്തെങ്കിലും ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നത്തിൽ ഇവളെ സഹായിക്കുക മാത്രമാണ് നമ്മുടെ നിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അന്ന് ഇവളുടെ വേറൊരു പെൺകുട്ടി ഇവർ രണ്ടുപേരും തല്ലുകൂടുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലും താര ഇവിടം വിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ പോകാൻ പാടില്ല, നീ ടീമിൽ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിക്ക് അവളെ തടയുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്ന വഴക്കായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ആ ഒരു നിക്ക് ഇന്നസെൻ്റ് ആയിരുന്നു. സോ മാറ്റാണ് ഇവനെ കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന വസ്തുത ഈ പറയുന്ന പിയെ മനസ്സിലാക്കി നേരെ ആ ഒരു അക്കാഡമിയിലോട്ട് പോയിട്ട് മാറ്റിൻ്റെ ഓഫീസിലോട്ടും പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ ഓരോ തിങ്സ് എല്ലാം നോക്കുന്നു. അവൻ്റെ സിസ്റ്റം ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിൽ പാസ്കോഡൊക്കെ വേണം, അത് അവൾക്ക് അറിയില്ലായിരുന്നു. ഇവളും ഇങ്ങനെ അവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഡോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട്. ഹേ പിയെ നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നിക്ക് ഇന്നസെൻ്റ് ആണ്, എനിക്ക് തെളിയിക്കാൻ പറ്റും, ഇവൻ്റെ ആ ഒരു സിസ്റ്റം ഒന്ന് ലോഗിൻ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സഹായം ചോദിക്കുന്നു. അതിനെ തുടർന്ന് ഡോണും ഇന്നപോലെ ആ ഒരു സിസ്റ്റത്തിൽ പാസ്വേഡൊക്കെ അടിച്ചിട്ട് അത് ലോഗിൻ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു മാറ്റിൻ്റെ സിസ്റ്റം ഇവൾ നോക്കുന്ന സമയത്താണ് അതിനകത്ത് ആ ഒരു താരയുടെ ഫോട്ടോ എല്ലാം അവൾ കാണുന്നുണ്ട്. അതിന് പുറമെ ആ ഒരു ഡേറ്റിംഗ് ആപ്സിൽ ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതായത് നിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫോട്ടോസ്, നിക്കും സോഫി ആയിട്ടുള്ളത്, നിക്കും എം എ ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എല്ലാം തന്നെ അവൻ്റെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഇന്നപോലെ ഇവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഉറപ്പിക്കുന്നത്. അതിനുശേഷം നായികയും അതെല്ലാം ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. ഇതേസമയം വീട്ടിൽ നമ്മുടെ ഈത്തനെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എം എ ആവട്ടെ അവൾക്ക് നിക്ക് അയച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ഈത്തൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ അവൻ ഈത്തനാവട്ടെ ഈ ആലിസിനെ അയച്ചു കൊടുക്കുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നപോലെ ആ ഒരു ഫോട്ടോസ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ മെറ്റഡാറ്റ വെച്ചിട്ട് അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. സോ ഇവനും ആ ഒരു ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് കായ് കയറി വരുന്നു. അവനെ കണ്ട് ഈത്തനാവട്ടെ പെട്ടെന്ന് തന്നെ ആ ഒരു സാധനം എല്ലാം മിനിമൈസ് ചെയ്തിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ കണ്ടത് എല്ലാ വിൻഡോസും ക്ലോസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ഒന്ന് കൈ നീ ഒന്ന് പോയി തരും, എനിക്ക് വെറുപ്പിക്കാതെ, എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈത്തൻ പറയുന്നു. അങ്ങനെ വൈകുന്നേരം നമ്മുടെ സോഫി വീട്ടിലോട്ട് വരുന്ന സമയത്ത് മക്കളെ വിളിച്ചിട്ട് മക്കളെ നമുക്ക് ഇവിടുന്ന് പോകാം, നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വേറൊരു സ്കൂളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കായില്ലാത്ത സമയം നോക്കി നമ്മുടെ ഈത്തനാവട്ടെ അവ കണ്ടുപിടിച്ച സാധനം എല്ലാം തന്നെ, അതായത് എമ്മ ശരിക്കും നമ്മുടെ നിക്കിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാം തന്നെ സോഫിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് സോഫിയും ഷോക്ക് ആവുന്നുണ്ട്. അതേസമയം തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് സൈഡിൽ നമ്മുടെ കായ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ ഇവ ഈത്തൻ്റെ റൂമിൽ കയറിയിട്ട് അവൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇവനും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ആലിസൺ ആവട്ടെ ഇവന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഫോട്ടോസിൻ്റെ ആ ഒരു മെറ്റഡാറ്റ വെച്ചിട്ട് അത് എവിടുന്ന് സെൻഡ് ചെയ്തെന്ന് പറഞ്ഞ ഒരു ലൊക്കേഷൻ അവൾ കണ്ടുപിടിച്ച് ഇവൻ അയച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ അവിടെ ആ ഒരു മെസ്സേജ് കാണുന്ന ഈത്തിന് പകരം കായായിരുന്നു. എന്നിട്ട് അവൻ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു ലൊക്കേഷനുള്ള ആളാണ് അച്ഛനെ കുറ്റക്കാരനാക്കി ഈ ഒരു പ്രശ്നമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ തിരിച്ചറിയുകയാണ്. അറ്റ് സെയിം ടൈം നമ്മുടെ പി ആവട്ടെ ഈ ഒരു മാറ്റാണ് ഇതിനെല്ലാം കാരണക്കാരൻ തിരിച്ചറിഞ്ഞ് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നേരെ നമ്മുടെ റോഷനെ കോൺടാക്ട് ചെയ്ത് അവൾ കണ്ടെത്തിയ കാര്യമെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. റോഷനാവട്ടെ നിലവിൽ വേറൊരു കേസിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. ഇവൾ പറഞ്ഞത് ആദ്യം അവൻ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും പിന്നീട് അവൾ പറയുന്നതെല്ലാം വിശ്വസിക്കാനും അവൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ കിട്ടിയത് നമ്മുടെ പി ആവട്ടെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. അവിടെ നോക്കുന്ന സമയത്ത് വെളിയിൽ നമ്മുടെ മാറ്റ് ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനാവട്ടെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇന്നപോലെ നീ എന്തിനാ എൻ്റെ ഓഫീസിലോട്ട് കയറി എൻ്റെ സിസ്റ്റം എല്ലാം നോക്കിയെന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നു. നീ അല്ലേ ഇതെല്ലാം കാണിച്ചു കൂട്ടിയെ, നീ അല്ലേ താരെ അബ്യൂസ് ചെയ്ത് നിക്കിനെ ഫ്രെയിം ചെയ്ത്, എന്നാൽ മാറ്റ് ആവട്ടെ അതിനെ എതിർക്കുകയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അവനാവട്ടെ ഭയങ്കരധികം ദേഷ്യം വന്നിട്ട് നേരെ പിയുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അവിടേക്ക് നമ്മുടെ പിയുടെ റൂംമേറ്റ് വരികയും അവളെ കണ്ടതും നമ്മുടെ മാറ്റ് ആവട്ടെ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൻ പോവുകയാണ്. അവിടെ കെട്ടിയതിൽ വീട്ടിലാവട്ടെ നമ്മുടെ സോഫി ആവട്ടെ മക്കൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി റൂം എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ കായുടെ റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ ബെഡിൽ അവനില്ല എന്ന് പറയുന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത്. അവിടെ കെട്ടിയതിൽ അങ്ങനെ നമ്മുടെ കായെ കാണിക്കുന്നുണ്ട്. ഇവൻ എങ്ങോട്ടാ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആലിസിന് അയച്ച ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, സോ ആ ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് ഇവൻ അങ്ങോട്ട് പോവുകയാണ്. അത് ഓർക്കണം, നട്ടപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് അവൻ അച്ഛൻ്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോവാണ്. ചെറുക്കൻ നെഞ്ചും വിരിച്ചതെല്ലാം ഭാഗത്തിന് പോകുന്നുണ്ട്. അവസാനം പൊടിയെങ്കിലും ബാക്കി ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ ഇവന് ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ ഒരു വീടൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവനാവട്ടെ വെളിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള അപ്പോൾ ഒരു ബേസ്ബോൾ ബാറ്റൊക്കെ എടുത്തിട്ട് ആരാണെങ്കിലും വാട തലയടിച്ച് പൊട്ടിക്കാന്നുള്ള മട്ടിൽ ഇവൻ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഇതേസമയം വീട്ടിലാവട്ടെ കായ് മിസ്സിംഗ് ആണെന്ന് പറയുന്ന കാര്യം എല്ലാവരും തിരിച്ചറിയുന്നു. ഈത്തനാവട്ടെ ഫൈൻഡ് മൈ ഫാം എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ അവൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. ബട്ട് കായ് ആവട്ടെ അവൻ്റെ ഫോൺ ഓഫ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്നില്ല. ഇതേസമയം സമയം പോകും തോറും തന്നെ നമ്മുടെ സോഫി ആവട്ടെ ഭയങ്കര ടെൻഷൻ ആവുന്നു. മകനത് എന്ത് പറ്റി അവിടെ പോയെന്നൊക്കെ ഓർത്തിട്ട് അതിനെ തുടർന്ന് ഇവൾ നേരെ നമ്മുടെ പിയെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം തന്നെയായിരുന്നു നമ്മുടെ ഈത്തൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്നാൽ നമ്മുടെ ആലിസൺ ഇവൻ അയച്ച ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. സോ അവൾ ആ ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെന്നും ആ ഒരു ലൊക്കേഷനിലായിരിക്കും എന്തായാലും അവൻ പോയിട്ടുണ്ടാവുമെന്നും ഈത്തൻ തിരിച്ചറിയുന്നു. അവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിക്കിന്റെ ആ ഒരു അക്കാഡമിയിലെ ഏറ്റവും ആദ്യത്തെ ദിവസമാണ് കാണിക്കുന്നത്. അവിടെ ആ ഒരു മാറ്റ് ആവട്ടെ ഇന്നുപോലെ നമ്മുടെ നിക്കിന് അവിടെയുള്ള എല്ലാവരെയും വർക്കേഴ്സിനെ എല്ലാം തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ കട്ടിയതിൽ പ്രസന്റ് കാണിക്കുന്ന സമയത്ത് കായം ആ ഒരു വീട്ടിൽ ചെന്നിട്ട് ആ ഒരു ഡോർ നോക്കുന്ന സമയത്ത് അത് തുറക്കുന്നത് വേറെ ആരും ആയിരുന്നില്ല. നിക്കിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോൺ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആയിരുന്നു. ഇതേ സ്ത്രീ തന്നെയായിരുന്നു ആ ഒരു മാറ്റിന്റെ ആ ഒരു പാസ്കോഡ് എല്ലാം കടിച്ചു കൊടുത്തിട്ട് ആ ഒരു സിസ്റ്റം എല്ലാം ഓണായി കൊടുത്തു നമ്മുടെ നായികയ്ക്ക്. ഇവരെ കണ്ടത് നമ്മുടെ കായ്ക്ക് ഭയങ്കരധികം ഷോക്ക് ആവുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഡോണിന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് എഡ് എന്ന് പറഞ്ഞിട്ട്. അവൻ നീ എന്ത് ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് ഉള്ളിലോട്ട് കൊണ്ടുപോവുകയാണ്. വിളിച്ചിരുത്തിയിട്ട് അവന് ഡ്രിങ്ക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ പിയും ആ സോഫിയും കൂടെ ഈ ഈത്തൻ കൊടുത്ത ഒരു അഡ്രസ്സിലേക്ക് പോവുകയാണ്. അതിന് അത് മാത്രമല്ല ഇവർ ആൾറെഡി പോലീസുകാർക്കും റോഷനെല്ലാം ഇൻഫോം ചെയ്ത് കഴിഞ്ഞു ഇന്ന അഡ്രസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ കായും എന്തെങ്കിലും ചോദിക്കണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവിടുത്തെ ക്യാറ്റ് ഫിഷ് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോൺ പറയുന്നുണ്ട് ഞങ്ങൾ ക്യാറ്റ് ഫിഷ് വെക്കാറില്ല, ഞങ്ങളുടെ ഈ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കായ്ക്കും എന്താപോലെ തോന്നിയിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നു. അതിന് മറുപടിക്ക് പകരമായിട്ട് നമ്മുടെ ഡോൺ ആവട്ടെ ഇവനോട് ചോദിക്കുന്നത് നിന്റെ അമ്മയ്ക്ക് ഇവിടേക്ക് വന്ന കാര്യം അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് നുണ പറയുകയാണ്, ഏയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എല്ലാവർക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. അതിനുശേഷം എഡ് ആവട്ടെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാർക്കീസും റെഡി ആവാൻ വേണ്ടി ഉള്ളിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ എഡ് ആവട്ടെ ഡ്രസ്സൊക്കെ മാറുന്നതിന് പുറമെയായിട്ട് ഉള്ളിൽ നിന്ന് ഒരു തോക്കെടുക്കുന്നു. ഇതുകൊണ്ട് ടെൻഷനായിട്ട് ഡോൺ വരുന്ന സമയത്ത് ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീയും നിന്റെ ഒടുക്കത്തൊരു കളിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഡോണിനെ കുറ്റം പറയുന്നു. അവിടെ കെട്ടിയതിൽ വീണ്ടും 2 വർഷത്തിന് മുമ്പ് നമ്മുടെ നിക്ക് ആ ഒരു ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജറാണ് ഈ പറയുന്ന ഡോൺ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ. സോ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത് നമ്മുടെ നിക്കിന്റെ ആ ഒരു സിസ്റ്റം എല്ലാം ആ ഒരു റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡോൺ അവിടെ ഇരിക്കുന്നത്. ആൻഡ് ഈ സ്ത്രീയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആ ഒരു നിക്കിന്റെ ഫോണിലേക്കുള്ള ആക്സസും അതിന് പുറമെയായിട്ട് അവരുടെ ഫോണിലുള്ള ഫോട്ടോസും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും അങ്ങനെ കുറെ പ്രൈവസി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ പറയുന്ന ഡോണിന് കാണാൻ ഇടയാക്കുകയാണ്. ദെൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ എഡ് ആവട്ടെ അങ്ങേരുടെ വർക്കായിട്ടുള്ള മിനിയേച്ചർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം നമുക്ക് അറിയുന്നുണ്ട് അതായത് ഈ ഡോണിന്റെയും എഡിന്റെയും ലൈഫ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സർക്കിൾ പോലെയാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാണ്ട് ഭയങ്കരധികം ബോറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവർ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രാത്രിയിൽ ഈ സ്ത്രീയും അവരുടെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീക്കും അങ്ങ് കുരു കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി നിക്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് ലോഗിൻ ചെയ്യുന്നു. എന്നിട്ട് അത് യൂസ് ചെയ്ത് കുറച്ച് പെണ്ണുങ്ങളോടെല്ലാം ഈ ഒരു സ്ത്രീ ആവട്ടെ സംസാരിക്കുകയാണ്. അതായത് നിക്ക് എന്ന പേരിൽ ഈ സ്ത്രീയാണ് ചാറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഒരു ദിവസം ആവട്ടെ ഈ പറയുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേ ടൈമിൽ നിക്ക് ഓഫീസിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് ശ്രദ്ധിക്കുന്നു. ആര്? ഡോൺ. ഇത് കണ്ടതും എന്ത് പറ്റി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവന് സങ്കടപ്പെട്ട് ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നത്. എന്താണെന്നാൽ അന്നായിരുന്നു സോഫി അവളുടെ അഫെയറിനെ പറ്റി ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അക്കാര്യം ഇന്ന പോലെ നമ്മുടെ ആ ഒരു ഡോണിനോടും ഈ പറയുന്ന നിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നിക്ക് ആവട്ടെ ഈ ഒരു ഡോണിനെ നല്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ കാര്യം തന്നെ അവൾ ചാറ്റ് ചെയ്യുന്ന സമയത്തും മറ്റുള്ളവരോട് പറയുന്ന സമയത്തും അതായത് പെൺകുട്ടികളോട് ചാറ്റ് ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിയാണ് ഇവരെ ചാറ്റ് ചെയ്യാറുള്ളത്. അവിടുന്ന് വീണ്ടും പ്രസന്റ് കാണിക്കുകയാണ്. ഇപ്പോൾ സോഫിയും പിയും കൂടെ ആ ഒരു ഡോണിന്റെ വീട്ടിലേക്ക് ആ ഒരു അഡ്രസ്സിലേക്ക് വന്നിരിക്കുകയാണ്. വെളിയിലാവട്ടെ നമ്മുടെ ആ ഒരു കായുടെ ആ ഒരു ബേസ്ബോൾ ബാറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് തിരിച്ചറിയുന്നു. വീട്ടിൽ നോക്കിയിരുന്ന സമയത്ത് ആരും തന്നെ ആൻസർ ചെയ്യുന്നില്ല. അതിനെ തുടർന്ന് നമ്മുടെ പി ആവട്ടെ ബാക്കിലൂടെ കയറിയിട്ട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ലോക്ക്ഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു? സോഫി ആവട്ടെ കയ്യിലുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റ് യൂസ് ചെയ്ത് അവിടുത്തെ ആ ഒരു കണ്ണാടി പൊട്ടിച്ച് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു വീടിനുള്ളിലോട്ടും ഇവർ കയറുകയാണ്. വീട്ടിലോട്ടും ഇങ്ങനെ ചുറ്റി നോക്കുന്ന സമയത്താണ് ഇത് ഡോണിന്റെ വീടാണെന്ന് പറയുന്ന കാര്യം ഇപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്. ലൈക്ക് ഏതൊരു അഡ്രസ് ആണെന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. അത് ഡോൺ ആണ് ഇവരുടെ കൊളീഗായിരുന്നു എന്നൊന്നും തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്നില്ലായിരുന്നു. ഈ സ്ത്രീയുടെ ഫോട്ടോ കണ്ടതും ഇവർ ഭയങ്കര ഷോക്കായി നിൽക്കുന്ന അതേ സമയം തന്നെ വീട്ടിലേക്ക് കുറേ പേര് വരുന്നുണ്ട്. ആരാണെന്നാൽ നമ്മുടെ റോഷനും പിന്നെ കുറെ പോലീസ് ടീമാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇവനോട് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അഡ്രസ്സിന്റെ കാര്യമെല്ലാം തന്നെ. അപ്പോൾ അതിനെ തുടർന്ന് പോലീസും ആ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതേ സമയം ഡോണും എഡ് ആവട്ടെ നമ്മുടെ ആ ഒരു കായെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും അവന്റെ വീട്ടിലേക്കല്ല, വേറൊരു സ്ഥലത്തേക്ക് ദൂരത്താണ് കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും ഭയങ്കര നെർവസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൽ ടെൻഷൻ ആവുന്ന കൈയാവട്ടെ അവർ ഫോൺ വിളിച്ച് ആരോടെങ്കിലും സംസാരിക്കാന്ന് പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഒരു സ്ത്രീ ആവട്ടെ ആ ഒരു ഫോൺ വാങ്ങിച്ച് വെളിയിലോട്ട് വലിച്ചെറിയുന്നു. ഇപ്പം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ദേവി തന്നെ ഇവിടെ എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഇവർക്കും വല്ലാണ്ടങ്ങ് ഫീൽ ആവുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതും ഒരു സ്ഥലത്ത് കൊണ്ട് ഇവർ ആ ഒരു കാർ നിർത്തുന്നുണ്ട്. എന്നിട്ട് അവനെ പുറത്തിറക്കി വേറൊരു ട്രെയിലർ അതായത് ഒരു ക്യാബിന്റെ ഉള്ളിലോട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എഡിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൺ കാരണം നമ്മുടെ ഡോൺ ആവട്ടെ ഭയങ്കരതയും പേടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും കാണിച്ചു കൂട്ടുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ എഡ് പറയുന്നു ഞാൻ എന്തായാലും ശരി, ഞാൻ ഒരിക്കലും ജയിലിലോട്ട് പോവില്ല എന്ന് പറഞ്ഞ് അവൻ പറയുന്നു. അതേസമയം ആ ഒരു വീടെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് പോലീസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഷൻ ആവട്ടെ നീ അപ്പോഴേ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, ഐ എം വെരി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നായികയോട് പറയുന്നുണ്ട്. ആ ഒരു പോലീസുകാരും വീടെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതിനെ തുടർന്ന് എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ പോവുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവരുടെ ഒരു കാർ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തിലേക്ക് ഇവരെല്ലാവരും തന്നെ പോവുകയാണ്. ആ ഒരു നായികയും പോലീസും നമ്മുടെ സോഫി എല്ലാം തന്നെ. ഇതേ സമയം നമ്മുടെ ഡോൺ ആവട്ടെ എഡിനോട് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, എന്നാൽ നീ നിക്കിൻ്റെ പേരിൽ സംസാരിച്ച കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ അവരോട് നീ പ്രണയത്തിലായോ എന്ന് പറഞ്ഞ് എഡ് ചോദിക്കുന്നു. അതിന് സ്ത്രീ തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്ക് എന്തെങ്കിലും വയസ്സ് കുറഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് കിട്ടുന്ന കുറച്ച് മൊമെന്റ്സ് എനിക്ക് എൻജോയ് ചെയ്യാൻ തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഡോൺ പറയുന്നു. എന്താ അത്യാവശ്യം അല്ലേ? ഷോ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്താണെന്നാൽ നിക്കിൻ്റെ പേര് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ എമ്മയോടൊക്കെ വോയിസ് ചേഞ്ചർ വെച്ചിട്ട് കോൾ ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ഇവളാവട്ടെ നിൽക്കുന്ന രീതിയിൽ എമ്മയോട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പറയാൻ സാധിക്കുന്നതിൽ അപ്പുറം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നു. അങ്ങനെ ഇവരും കുറച്ച് നേരം ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അന്നേ ദിവസം തന്നെയായിരുന്നു നമ്മുടെ ഡോൺ അറിയാതെ ആ ഒരു ലാപ്ടോപ്പ് സ്ക്രീനിൽ തുറന്നു വെച്ചിട്ട് പോയി. സോ ഉറക്കത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നമ്മുടെ എഡ് ആവട്ടെ നോക്കുന്ന സമയത്ത് ഈ ലാപ്ടോപ്പ് കാണുകയും അതെന്താണ് നോക്കുന്ന സമയത്ത് നിക്കിന്റെ പേരിൽ ഇവൾ അയച്ച എല്ലാ മെസ്സേജും ഇവൻ കാണാനിടയാവുന്നു. ഇത് കണ്ട് എഡ് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് നീയാണോ എഴുതിയത്? സോറി എഡ്, ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ഗെയിമിന് വേണ്ടി ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്. എന്നാൽ അങ്ങേർക്കാവട്ടെ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. മറ്റൊരാളുടെ ഐഡന്റിറ്റി സ്റ്റീൽ ചെയ്യുന്നൊക്കെ ഭയങ്കര തെറ്റാണെന്നും നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഇതൊരു ക്രൈമാണ്, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഡ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. ഈ സ്ത്രീ ആവട്ടെ ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. എന്തിനാണാവോ? എന്നാൽ അപ്പോഴെങ്കിലും ബോധം വരണം, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, നിർത്തണം. എഡ് ഇവളോട് ദേഷ്യപ്പെട്ടു എന്ന ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ അപ്പം സാറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവളുടെ സമയക്കേട്, അല്ലാതെ എന്ത് പറയാനാണ്. പ്ലീസ് ജെറമി, നീ എന്താ എന്നോട് സംസാരിക്കത്തെ, ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഏത് നേരവും നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, കാരണം ഞാൻ മടുത്തു, നമുക്ക് ഇത് ഇവിടെ അവസാനിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. ആര്? ഡോൺ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അയക്കുന്ന ആ ഒരു മെസ്സേജ് തന്നെയാണ് പിന്നീട് നമ്മുടെ ആ ഒരു സാറ് മരിക്കാനിടയായി മാറുന്നത്. അന്ന് ആ ഒരു രാത്രി നമ്മുടെ സൈമൺ നിക്കിനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അന്ന് ഇവൻ ഓടിപ്പോകുന്നത് വേറെ എങ്ങോട്ടും ആയിരുന്നില്ല, നേരെ ഈ പറഞ്ഞ ഡോണിന്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ നിക്കിന് നല്ലപോലെ അറിയായിരുന്നു ഇവൻ ആകെ ഈ പറയുന്ന വൈഫിന്റെ അഫെയറിനെ പറ്റി പറഞ്ഞത് ഇവരോട് മാത്രമാണ്, ആ ഡോണിനോട് മാത്രമായിരുന്നു. അക്കാര്യമാണല്ലോ സാറയോട് പറഞ്ഞു എന്ന രീതിയിൽ സൈമൺ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്ക് ഭയങ്കര ദേഷ്യപ്പെട്ട് നിനക്ക് സാറാന്ന് പറയുന്ന പെൺകുട്ടി അറിയോ, അവൾ സൂയിസൈഡ് ചെയ്തു, അതറിയോ, എന്റെ പേര് വെച്ച് ഞാൻ ചെയ്തെന്ന രീതിയിൽ ഇപ്പൊ എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു മോൺസ്റ്ററാണ്. രാവിലത്തെ ന്യൂസ് കണ്ടു കാണുമല്ലോ, നിങ്ങൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരതയും ഷൗട്ട് ചെയ്യുന്നുണ്ടാവേ. നിങ്ങൾ എവിടെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് പോലീസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിക്ക് അവിടെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും തന്നെ പിന്നിൽ നിന്നും ഇങ്ങനെ എഡ് ആവട്ടെ ബാക്കിൽ നിന്നും ഇവനെ അടിച്ച് തന്നെ അവിടെ കൊല്ലുന്നു. അവിടെ കെട്ടിയതിൽ പ്രസന്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കായ ആവട്ടെ അവിടുത്തെ ഒരു ജനൽ പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവനും ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എഡ് ആവട്ടെ അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ ചെറുക്കൻ അവിടെ താഴെ വീണു പോവുകയാണ്. ടെൻഷനായ ഡോണും എഡും നേരെ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവനെ അവിടെ കാണാനില്ല. വീണ്ടും അവർ നോക്കുന്ന സമയത്താണ് ആ ഒരു ബുള്ളറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു സൈഡിലേക്കാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്, അവന്റെ ദേഹത്ത് കയറിയിട്ടില്ല. സോ ഇവരും നിക്കിനെ ഫോളോ ചെയ്ത് അവൻ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ തന്നെ ഇവർ രണ്ടുപേരും പോകുന്നുണ്ട്. ഇവരങ്ങോട്ടൊന്ന് പോകേണ്ട താമസം അവിടെ കറക്റ്റായിട്ട് ഈ പറയുന്ന പോലീസുകാരും എത്തുകയാണ്. പോലീസുകാരും വന്നിട്ട് ഉള്ളിലും ചെക്ക് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. സോ അതിനെ തുടർന്ന് എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. കായും മെല്ലെ മെല്ലെ ഓടിക്കയറിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും അവിടെ ചെന്ന് കണ്ടുപിടിക്കുന്നു. അവിടെ നിന്ന് ഇവർ രണ്ടുപേരുടെ കയ്യിൽ രക്ഷപ്പെട്ട് ഓടി പോവുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഡോൺ ഒരു ലൈറ്റ് കണ്ടു. അത് എഡാണെന്ന് ഓർത്തിട്ട് ഇവൾ അങ്ങോട്ട് പോകുന്ന സമയത്തായിരുന്നു അത് എഡായിരുന്നില്ല, റോഷനായിരുന്നു. അവൻ നേരെ വന്നിട്ട് ഇന്ന പോലെ പോലീസുകാരൊക്കെ ചേർത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങോട്ട് വരുന്ന സോഫി ആവട്ടെ കായ എവിടെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ ഡോൺ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും ഇന്ന പോലെ കായ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നു. പ്ലീസ് എന്നെ എഡിൻ്റെ അടുത്ത് കൊണ്ടുപോകും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഡോൺ പറയുന്നു. ഇവിടെ കായ ആവട്ടെ ഒരു ലൈറ്റ് കണ്ടെന്നു. ഇവൻ വിചാരിച്ച അവന്റെ അമ്മയാണെന്നാണ്. കാരണം പോലീസ് ഇവിടെ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സോഫി ആവട്ടെ ഇവിടെ കിടന്ന് കായ എന്ന് പറഞ്ഞ് അലച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് നമ്മുടെ കായ അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നുണ്ടായിരുന്ന കായയുടെ മദറായ സോഫി ആയിരുന്നില്ല, പകരം ഈ പറഞ്ഞ എഡ് ആയിരുന്നു. തുടർന്ന് കായ ഗൺ പോയിന്റ് നിർത്തുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ അവിടേക്ക് പോലീസുകാരും അതുകൂടാതെ ഡോണും ഈ പറഞ്ഞ സോഫിയും പി എല്ലാം വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന ഡോൺ ആവട്ടെ ഇതെല്ലാം എൻ്റെ തെറ്റാണ്, പ്ലീസ് നമുക്ക് നിർത്താം, നമ്മൾ ഇവരോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞു, ഇനി വേണ്ട, ആ പയ്യനെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ഡോൺ കരഞ്ഞു പറയുന്നു. ഡോൺ പറഞ്ഞത് കേട്ട് തന്നെ നമ്മുടെ എഡ് ആവട്ടെ ആ ഒരു പയ്യനെ വെറുതെ വിടുന്നു. ഇപ്പൊ കായ ആവട്ടെ നേരെ സോഫി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എഡ് ആവട്ടെ താൻ ചെയ്ത് തെറ്റല്ല ഓർത്തിട്ട് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വെരി സോറി ഡോൺ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ തോക്ക് നേരെ പോലീസുകാരുടെ നേരെ ചൂണ്ടുന്നു. ഇങ്ങനെ ചെയ്തത് മൂലം ആ ഒരു പോലീസുകാർക്കും വേറെ വഴിയില്ലാതെ ഇവനെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. സോ ഇവിടെ വെച്ച് നമ്മുടെ എഡ് മരിച്ചു പോകുന്നു. മരിച്ച ഭർത്താവിന്റെ ശരീരം കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ഡോൺ ഭയങ്കരതയും പൊട്ടിക്കരയുന്നു. ഈ സ്ത്രീയുടെ ആവശ്യമില്ലാത്ത ഗുണവധികാരം കാരണമാണ് ഇങ്ങേര് മരിക്കാനുള്ള കാരണമായത്. ഇങ്ങേരെ സംബന്ധിച്ച് തന്റെ ഭാര്യയ്ക്ക് ഒന്നും ആവാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഭാര്യ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം എന്തും ചെയ്തു. അവസാനം എന്തായി, ചുമരിൽ ചിത്രമായി. പോലീസുകാർ വന്നിട്ട് നമ്മുടെ ആ ഒരു ഡോണിനെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ റോഷൻ ആവട്ടെ ഇവരെല്ലാം തന്നെ വീട്ടിൽ കൊണ്ടുവിടാനും പോകുന്നു. അവിടെ കെട്ടിയതിൽ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ നിക്കിന്റെ ആ ഒരു ഫോട്ടോ എല്ലാം തന്നെ വീണ്ടും ഈ പറയുന്ന വീട്ടിൽ വെക്കുന്ന നമ്മുടെ സോഫിയെ കാണിക്കുന്നുണ്ട്. സോ നിക്ക് ഇന്നസെന്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അവിടെ ആ ഒരു വീടിന് ചുറ്റും ഒരു പ്രസ് പീപ്പിൾസും ആരും തന്നെ ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണം, അപ്പോഴായിരിക്കും ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെ കെട്ടിയതിൽ നമ്മുടെ നിക്കിന്റെ ഫ്യൂണറൽ കാണിക്കുന്നുണ്ട്. അവിടെ കയറി നമ്മുടെ റോഷൻ ആവട്ടെ പേയോട് ഇന്ന പോലെ നമ്മുടെ ആ ഒരു താര ഉണ്ടല്ലോ അവൾ ഇന്നപോലെ മാറ്റിനെതിരെ അവർ കേസ് ചാർജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന കാര്യം ഇന്നപോലെ നമ്മുടെ നായികയോട് പറയുന്നു. ഇപ്പോൾ അവർ ഫ്യൂണറിൻ്റെ ഫ്രണ്ടിലാവട്ടെ നമ്മുടെ സോഫിയായിട്ട് വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ട് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിയെ പറയുന്നുണ്ട് നമ്മൾ ഇതെന്തായാലും തരണം ചെയ്യും, നമ്മൾ ഒരുമിച്ച്, നമ്മളൊരു ഫാമിലി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ഫ്യൂണറിനുള്ളിലോട്ട് നടന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് അവസാനിക്കുന്നത്. സോ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. ആൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വൺവിൻ എന്ന് പറയുന്ന ഒരു ബെറ്റിംഗ് വെബ്സൈറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുമാത്രമല്ല ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്കിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെൽക്കം ബോണസും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു വ്യത്യസ്തമായ ഒരു സീരീസുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.